والذين هم لأماناتهم وعهدهم راعون. السلام عليكم ورحمة الله وبركاته. السلام عليكم ورحمة الله وبركاته. പ്രിയ സഹോദരി സഹോദരന്മാരെ, ഈ പ്രഭാഷണം ശ്രവിക്കാനായി ഇവിടെ എത്തിയ നല്ലവരാധീന സ്നേഹികൾ, ഇവിടെ ഈ സൈഡിലും ഒരുപാട് കസേരകളിട്ടിട്ടുണ്ട്, ഇവിടെ കൂടി കടന്നിരിക്കണമെന്ന് ആദ്യമായി അഭ്യർത്ഥിക്കുകയാണ്. അൽഹംദുലില്ലാ, അള്ളാഹുവിന്റെ അപാരമായ അനുഗ്രഹത്താൽ നമ്മുടെ മത പ്രഭാഷണ പരമ്പരയിൽ ഇന്ന് അഞ്ചാം ദിവസത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇന്ന് നമ്മോട് പ്രഭാഷണം നടത്തുന്നത് ബഹുമാനപ്പെട്ട സിംസാർ ഹഖ് ഹുദവി ഉസ്താദ് അവർകളാണ്. അദ്ദേഹം ഇവിടെ എത്തിച്ചേർന്നിരിക്കുകയാണ്. ഇമാം മഹദി കാലം കാത്തിരിക്കുന്ന യുഗപുരുഷൻ എന്ന കാലിക പ്രസക്തമായ ഒരു വിഷയത്തിൽ ആസ്പദമാക്കിയാണ് ഇന്ന് പ്രഭാഷണം നടത്തുന്നത്. അതിനുമുമ്പ് ഈ പരിപാടിക്ക് ഇന്നേവരെ സഹകരിച്ച മുഴുവൻ ആളുകൾക്കും നന്ദി അറിയിക്കുകയാണ്. ഈ ഇന്നത്തെ ഈ ചടങ്ങിൽ പ്രഭാഷണത്തിന് പുറമെ രണ്ട് ആദരം കൂടി നടക്കുകയാണ്. കാരുണ്യത്തിന്റെ മുഖമായി നമ്മുടെ ചുറ്റുവട്ടത്തുമുള്ള ക്യാൻസർ എന്ന മഹാവ്യാധി പിടിപെട്ട് ദുരിതക്കയത്തിൽ അകപ്പെട്ട് ആരാരും രക്ഷിക്കാനോ സംരക്ഷിക്കാനോ ഇല്ലാത്തവരെ എറണാകുളത്തുള്ള ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുകയും അവർക്ക് വേണ്ടുന്ന ചികിത്സാ സഹായം ഉൾപ്പെടെ നേടിക്കൊടുക്കുകയും ചെയ്ത നമ്മുടെ നാട്ടുകാരൻ ബഹുമാനപ്പെട്ട കുഞ്ഞാമു കൊളവേലിന് ഒരു ആദരം കൂടി ഇവിടെ സമർപ്പിക്കുകയാണ്. അദ്ദേഹത്തിന് ആദരം ബഹുമാനപ്പെട്ട സിംസാർ ഉസ്താദ് മെമ്മൻഡോയും മുബാർക്ക് ഹസൻ അർഹാജി ക്യാഷ് അവാർഡും മുൻ കാസർഗോഡ് ജില്ലാ എസ് കെ എസ് എസ് എഫിന്റെ ട്രഷറർ കൂടിയ ബഹുമാനപ്പെട്ട മുല്ലക്കോയ തങ്ങൾ അവർകൾ ഷാൾ അണിയിക്കുകയും ചെയ്യും. അതുപോലെ തന്നെ നമ്മുടെ നാട്ടിലെ എല്ലാ പ്രവർത്തനങ്ങൾക്ക് മുൻകൈ എടുക്കുകയും മുൻപിൽ നിൽക്കുകയും ഈ റൂസ് കമ്മിറ്റിയുടെ പബ്ലിസിറ്റി പ്രവർത്തനത്തിന് അഹോരാത്രം കഷ്ടപ്പെടുകയും ചെയ്ത നമ്മുടെ കൊച്ചു സഹോദരൻ റിയാസ് കേവിക്ക് ബഹുമാനപ്പെട്ട ഉസ്താദ് അവർകൾ ഷാൾ അണിയിക്കുന്നതുമാണ്. ബന്ധപ്പെട്ടവർ സ്റ്റേജിനടുത്തേക്ക് എത്രയും പെട്ടെന്ന് എത്തിച്ചേരുക. ആ മുമ്പിൽ നിൽക്കുന്ന മുഴുവൻ ആളുകളും ഇവിടെ പ്രത്യേകം സ്ഥലം ഒരു ഏർപ്പാട് ചെയ്തിട്ടുണ്ട്, ഇവിടേക്ക് കടന്നിരിക്കണമെന്ന് കൂടെ അറിയിക്കുകയാണ്. വോളണ്ടിയർമാർ അക്കാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇന്നത്തെ ഈ ചടങ്ങിൽ പ്രഭാഷണം നടത്തുന്ന ബഹുമാനപ്പെട്ട സിംസാർ ഹഖ് ഹുദവി ഉസ്താദ് അവർകളെ ഈ ചടങ്ങിലേക്ക് ഉറുസ് കമ്മിറ്റിക്ക് വേണ്ടി ആദരപൂർവ്വം എല്ലാ ബഹുമാനത്തോടു കൂടിയും സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ തന്നെ നമ്മുടെ ഖത്തീബ് കബീർ ഫൈദി ചെറുകോട്, ജമാഅത്ത് പ്രസിഡന്റ് മുബാർക്ക് ഹസൻ ഹാജി സാഹിബ്, കഞ്ഞങ്ങാട് സംയുക്ത ജമാഅത്ത് ജനറൽ സെക്രട്ടറി ജനാബ് ബഷീർ വള്ളിക്കോത്ത്, അതുപോലെ ഈ ചടങ്ങിലെത്തിയ ബഹുമാനപ്പെട്ട ഉസ്താദുമാർ, വിശിഷ്ട വ്യക്തികൾ എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ ഈ ചടങ്ങിലേക്ക് എത്തിച്ചേർന്ന നല്ലവരായ ദീനി സ്നേഹികൾ, നമ്മുടെ ജമാഅത്ത് നിവാസികൾ, അയൽ ജമാഅത്തിലെ ഖത്തീബ് മുദരിസുമാർ ഉസ്താദുമാർ എല്ലാവരെയും സ്വാഗതം ചെയ്തുകൊണ്ട് ഈ ചടങ്ങിലേക്ക് കടക്കുകയാണ്. ആദ്യമായി മൊമെന്റോ കൊടുക്കുകയാണ്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഡോക്ടർ ഗംഗാധരൻ എന്ന ഏഷ്യയിലെ തന്നെ ഏറ്റവും നല്ല ക്യാൻസർ വിദഗ്ധന്റെ കൂടി ഒരു അംഗീകാരം നേടിയെടുത്ത ബഹുമാനപ്പെട്ട കുഞ്ഞാമു സാഹിബ് അദ്ദേഹത്തെ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. അദ്ദേഹത്തിന് മൊമെന്റോ നൽകുന്നതിന് വേണ്ടി ബഹുമാനപ്പെട്ട സിംസാർ ഹഖ് ഉസ്താദിനെയും ആദരപൂർവ്വം ക്ഷണിക്കുകയാണ്. കുഞ്ഞാമു സാഹിബിന് ക്യാഷ് അവാർഡ് സമർപ്പിക്കുന്നത് ബഹുമാനപ്പെട്ട മുബാർക്ക് ഹസൻ അർഹാജിയാണ്. അദ്ദേഹത്തെയും ക്യാഷ് അവാർഡ് നൽകുന്നതിനായി ക്ഷണിക്കുന്നു. അദ്ദേഹത്തിന്റെ ഷാൾ അണിയിക്കുന്നത് കാസർഗോഡ് ജില്ലാ എസ് കെ എസ് എസ് എഫിന്റെ മുൻ ട്രഷറർ കൂടിയായ നമ്മുടെ സയ്യിദ് കുടുംബത്തിലെ ജനാബ് മുല്ലക്കോയ തങ്ങൾ അവർക്കാണ്. അദ്ദേഹത്തെയും ക്ഷണിക്കുന്നു. നമ്മുടെ ഉറൂസ് കമ്മിറ്റിയുടെ പബ്ലിസിറ്റി പ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ പിടിക്കുകയും നമ്മുടെ നാട്ടിലെ ദീനീ പ്രവർത്തനങ്ങൾക്ക് ചുറുചുറുക്കോടെ എന്ന് മുൻപന്തി നൽകിയ നമ്മുടെ പ്രിയപ്പെട്ട സുഹൃത്ത് റിയാസ് കെ വി, റിയാസ് കെ വി വേദിയിലേക്ക് എത്തുക. റിയാസ് കെ വിയെ ബഹുമാനപ്പെട്ട ഉസ്താദ് ഷാൾ അണിയിക്കുന്നു.
കുഞ്ഞാമോ സാഹിബിന് ഞാൻ ആ മുല്ലക്കോയത്തങ്ങൾ ഷാൾ അണിയിക്കുന്നു. ഈ പരിപാടിയിലെ അവസാനം നമ്മുടെ പബ്ലിസിറ്റി കമ്മിറ്റി പുറത്തെടുക്കുന്ന ഒരു സൗവനീറിന്റെ പ്രകാശനവും കൂടിയുണ്ട്. അത് വയലിന് ശേഷം നടക്കുന്നതായിരിക്കും. അടുത്തതായി ഈ പരിപാടിയിൽ ഒരു ഗസ്റ്റായി പങ്കെടുക്കുന്ന മലപ്പുറം ജില്ലയിലെ ചെറുകോട് സ്വദേശി കുഞ്ഞുമോൻ ഹാജി രണ്ട് വാക്ക് ഈ ചടങ്ങിൽ ആശംസ അർപ്പിക്കുന്നു. അതിനു മുമ്പ് രണ്ട് നമ്മുടെ നാട്ടിലെ ഹാഫിദീങ്ങൾ അല്ലമീൻ ഹിഫ്ദുൽ ഖുർആൻ കോളേജിൽ നിന്നും ഖുർആൻ മനഃപാഠമാക്കിയ മുഹമ്മദ് ബിലാൽ എന്ന കൊച്ചുമോന്, നമ്മുടെ നാട്ടിലെ കുട്ടിയാണ്. ആ കുട്ടിക്ക് ഗ്രീൻ സ്റ്റാർ മാണിക്കത്തിന്റെ സ്നേഹോപഹാരം ബഹുമാനപ്പെട്ട ഉസ്താദ് നൽകുകയാണ്. മുഹമ്മദ് ബിലാലിനെ ക്ഷണിക്കുകയാണ് നൽകുന്നതിനായി. കബീർ ഷംസാൽ ഹഖ് ഹുദവി ഉസ്താദ് അവരെ ക്ഷണിക്കുന്നു. നമ്മുടെ നാട്ടിലെ അബ്ദുള്ള എന്ന സഹോദരന്റെ പുത്രനാണ്. അതുപോലെ തന്നെ ഈ മുഹമ്മദ് ബിലാലിന് PVS മാണിക്കോത്ത് പൂർവ്വ വിദ്യാർത്ഥി സംഘത്തിന്റെ ഒരു ഉപഹാരം കൂടി സമർപ്പിക്കുന്നു. ഈ ചടങ്ങിന് രണ്ട് വാക്ക് ആശംസ തരാൻ ബഹുമാനപ്പെട്ട ഹാജി സാഹിബ് അവരെ ക്ഷണിക്കുകയാണ്. മാണിക്കോത്ത് മകാം ഉറൂസ് കമ്മിറ്റി പുറത്തെടുക്കുന്ന നറുനിലാബ് സൗവനീർ പ്രകാശന കർമ്മവും നിർവഹിക്കപ്പെടുകയാണ്. ഉറൂസിന്റെ നാൾ കുറിച്ചത് മുതൽ ഈ പരിപാടിയുടെ വിജയത്തിനായി ഊണമുറക്കമൊഴിച്ച് പ്രവർത്തനം കാഴ്ചവെച്ച പബ്ലിസിറ്റി കമ്മിറ്റിയാണ് സൗവനീർ പുറത്തെടുക്കുന്നത്. ഈ സൗവനീറിൽ മാണിക്കോത്ത് ജമാ മസ്ജിദിന്റെ പുതുതായി നിർമ്മിക്കുന്ന ഷോപ്പിംഗ് കോംപ്ലക്സിന്റെ ഫോട്ടോ, ഉറൂസ് ഉദ്ഘാടന ഫോട്ടോ, മറ്റു എല്ലാ ചടങ്ങുകളെയൊക്കെ ഉൾപ്പെടുത്തിയിട്ടാണ്, ലേഖനങ്ങൾ ഉൾപ്പെടുത്തിയിട്ടാണ് ഇത് പ്രകാശനം ചെയ്യുന്നത്. സൗവനീർ ഷംസാൽ ഹഖ് ഹുദവി ഉസ്താദ് അവർ ജമാഅത്ത് പ്രസിഡന്റ് മുബാർക്ക് ഹസൻ ഹാജി സാഹിബിന് നൽകി പ്രകാശനം ചെയ്യുകയാണ്. ഉറൂസ് കമ്മിറ്റി ചെയർമാൻ സണ്ണീർ അബ്ദുറഹ്മാൻ ഹാജി കൂടി അത് ഏറ്റുവാങ്ങുകയാണ്. പബ്ലിസിറ്റി കമ്മിറ്റി ഭാരവാഹികൾ കൂടി വേദിയിലേക്ക് വരിക എത്രയും പെട്ടെന്ന്. ഉറൂസ് കമ്മിറ്റി ചെയർമാൻ സണ്ണീർ അബ്ദുറഹ്മാൻ ഹാജി, ജമാഅത്ത് റഷീദ് താഹിർ അബ്ദുറഹ്മാൻ ഹാജി, പബ്ലിസിറ്റി ഭാരവാഹികളെ കരീം, ഫാറൂഖ് തായൽ, ഷുഹൈബ് അക്ബർ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. വേദിയിലും സദസ്സിലും ഉപവിഷ്ടരായ ബഹുമാന്യ വ്യക്തിത്വങ്ങളെ, ഉസ്താദുമാരെ, ഈ നാട്ടിലെ നല്ലവരായ ജനങ്ങളെ, ഞങ്ങൾ വണ്ടൂരിന് സമീപം നിങ്ങളുടെ ബഹുമാന്യനായ ഉസ്താദ് കബീർ ഫൈസിയുടെ നാട്ടിൽ തന്നെ എത്തിച്ചേർന്നവരാണ്. ഞങ്ങളിവിടെ എത്തിച്ചേരുവാനുള്ള പ്രധാന കാരണം ഉസ്താദുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ മഹലുമായി പല ആളുകളുമായി പല നിലക്കുള്ള ബന്ധങ്ങൾ സ്ഥാപിക്കുകയും കഴിഞ്ഞ ഡിസംബർ 16 മുതൽ 19 വരെ 15 വാർഷികം ആഘോഷിച്ചപ്പോൾ ഈ മഹലിൽ നിന്ന് ഈ മഹലിൻ്റെ പ്രസിഡന്റ് അടക്കമുള്ള പ്രധാന വ്യക്തിത്വങ്ങൾ, ഞങ്ങളുടെ നാട്ടിൽ പ്രവർത്തിച്ചു വരുന്ന എടപ്പലം മാനം സിറിയാർ സ്മാരക അൽഹിദായ അനാഥഗതി മന്ദിരത്തിൻ്റെ വാർഷിക സമ്മേളനത്തിൽ പങ്കെടുക്കുകയും ബഹുമാനപ്പെട്ട സമസ്തയുടെ സമന്വിത നേതാക്കളായ ആരിക്കുട്ടി ഉസ്താദ്, അതുപോലെ പാണക്കാട് സയ്യിദ് ഹൈദറലി ഷിയാബ് തങ്ങൾ മുതലായ മഹൽ വ്യക്തിത്വങ്ങൾ പങ്കെടുത്ത എല്ലാ പരിപാടിയിലും വന്ന് പങ്കെടുക്കുകയും ഞങ്ങളോട് സഹകരിക്കുകയും ചെയ്ത് ഇവിടെ നടക്കുന്ന അടുത്ത ഉറൂസിന് നിങ്ങൾ എന്തായാലും നിർബന്ധമായി പങ്കെടുക്കണമെന്ന് പറഞ്ഞതുകൊണ്ട് മാത്രം ഇവിടെ എത്തിച്ചേർന്നതാണ്. ഞങ്ങൾക്ക് നിങ്ങളെ ഈ മഹലുമായി വളരെയധികം കടപ്പാടുകളും ഉണ്ട്. രണ്ട് മൂന്ന് വർഷങ്ങളായി തുടർച്ചയായി ഈ മഹലിൽ നിന്ന് വളരെ പ്രധാനപ്പെട്ട പല വിഷയങ്ങൾക്കും ഞങ്ങളുടെ സ്ഥാപനങ്ങൾക്ക് ഒരുപാട് സഹായങ്ങൾ ഈ നാട്ടിൽ നിന്ന് ലഭിച്ചിട്ടുണ്ട്.
നിങ്ങളുടെ ഈ ആ സഹായങ്ങൾക്കൊക്കെ നിങ്ങളുടെ ഈ നാടിന് വേണ്ടി അതിനുവേണ്ടി സഹകരിക്കുന്നവർക്ക് വേണ്ടി സഹായിക്കുന്നവർക്ക് വേണ്ടി ഞങ്ങൾ ഏകദേശം 140 വിദ്യാർത്ഥികൾ പഠനം നടത്തി വരുന്ന എടപ്പലം മാനം സിരിയർ അൽഹിദായ അനാഥഗതി മന്ദിരത്തിൻ്റെ പേരിൽ എല്ലാ വർഷവും ഞങ്ങൾ നടത്തി വരുന്ന ദ്വയാസമ്മേളനത്തിലും മാസം തോറും നടത്തി വരുന്ന സലാത്തിലുമൊക്കെ ഈ നാട്ടുകാർക്ക് വേണ്ടിയും ഈ നാട്ടിലെ ഇതിൻ്റെ പ്രധാന പ്രവർത്തകർക്ക് വേണ്ടിയും എപ്പോഴും ദ്വയാ ചെയ്യാറുണ്ട് എന്നും നിങ്ങളെ എല്ലാ കാര്യങ്ങളും ഞങ്ങൾക്ക് ഓർമ്മ വരാറുണ്ട് എന്നും നിങ്ങളെ പ്രത്യേകം അറിയിക്കുകയും മേലിലും നിങ്ങളുടെ എല്ലാവിധ സഹായ സഹകരണങ്ങളും ഉണ്ടാവണമെന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ പരിപാടിക്ക് ഞങ്ങളെ ക്ഷണിച്ച നിങ്ങൾക്ക് എല്ലാവർക്കും ഒറ്റ വാക്കിൽ നന്ദി പ്രകാശിപ്പിച്ചുകൊണ്ട് ഇതിനു വേണ്ടി ക്ഷണിച്ച ഇതിൻ്റെ സംഘാടകർക്ക് നന്ദി പ്രകാശിപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളും സംവരിക്കുന്നു. അസ്സലാമു അലൈക്കും. സ്ഥല സൗകര്യമില്ലാത്തവർ ഈ പള്ളിയുടെ ഈ വശത്തേക്ക് വന്നാൽ അവർക്കൊക്കെ ഇരിക്കാനുള്ള പരിമിതമായ സൗകര്യം എവിടെയുണ്ട് അത് ഉപയോഗപ്പെടുത്തുക. സ്ത്രീകൾക്ക് വാത് കേൾക്കാൻ വേണ്ടി നമ്മുടെ കുഞ്ഞന്തുമാനാജിക്കാരുടെ പോരന്റെ വളപ്പിൽ സ്ക്രീൻ സൗകര്യം ഉണ്ടാക്കിയിട്ടുണ്ട് അത് ഉപയോഗപ്പെടുത്തുക. പ്രഭാഷണം ആരംഭിക്കുകയായി. ബഹുമാനപ്പെട്ട ഉസ്താദ് അവർകളെ ആദരപൂർവ്വം പ്രഭാഷണത്തിന് ക്ഷണിക്കുകയാണ്. അതിനുമുമ്പ് നമ്മളെ ചെറുകൂടി എത്തിയാണ്ട് സെക്രട്ടറിയാണ് നിങ്ങളെ ഉപയോഗിച്ചത്. അതിനെക്കുറിച്ച് ലഘു പരിചയമുള്ള മിസ്ബാഹ് എന്ന് പറയുന്ന ഒരു ചെറു പുസ്തകം അത് തരുന്നുണ്ട്, അത് നിങ്ങൾ സ്വീകരിക്കും. ശ്രദ്ധിക്കുക, ഒരു KL60C 5991 നമ്പർ വണ്ടി ഇന്നോവ ഹോസ്പിറ്റലിന് മുമ്പിൽ അത് വഴി ബ്ലോക്കായി കിടക്കുന്നുണ്ട്. എത്രയും പെടുന്നത് മാറ്റി കൊടുക്കേണ്ടതാണ്. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله نحمده ونستعينه ونؤمن به ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلله فلا هادي له. ونشهد أن لا إله إلا الله وحده لا شريك له. ونشهد أن سيدنا ونبينا وحبيبنا وقائدنا محمد رسول الله صلى الله عليه وعلى آله وأصحابه وأتباعه وأعوانه ومن والاه. فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. قل اللهم مالك الملك تؤتي الملك من تشاء. قل اللهم مالك الملك تؤتي الملك من تشاء وتنزع الملك ممن تشاء وتعز من تشاء وتعز من تشاء وتذل من تشاء بيدك الخير إنك على كل شيء قدير. بارك الله لي ولكم بالقرآن العظيم ونفعني وإياكم بما فيه من الآيات والذكر الحكيم وعصمني وإياكم برحمته من الشيطان الرجيم. പ്രഗത്ഭരായ മാണിക്കോത്ത് മുസ്ലിം ജമാഅത്തിൻ്റെ കർമ്മധീരരായ ഭാരവാഹികളെ, ഈ പരിപാടിയിൽ സന്നിഹിതരായ പണ്ഡിത മഹത്തുക്കളെ, വളരെ ദൂരങ്ങളിൽ നിന്ന് വരെ ഇങ്ങോട്ട് എത്തിച്ചേർന്ന ആളുകൾ ഈ സദസ്സിലുണ്ട്. മലപ്പുറം ജില്ലയിലെ ചെറുകോട് കബീർ ഫൈസി ഉസ്താദിൻ്റെ നാടാണ്. അവിടെ മുതൽ പെരിന്തൽമണ്ണയിൽ നിന്ന് എറണാകുളത്ത് നിന്നൊക്കെ ഈ പരിപാടിക്ക് വേണ്ടി ആളുകളെത്തി എന്ന് അറിയാൻ കഴിഞ്ഞു. അള്ളാഹു നമ്മുടെ ഓരോരുത്തരുടെയും ചെറുതും വലുതുമായ പരിശ്രമങ്ങൾ അള്ളാഹു സ്വീകരിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഖാളി ഹസൈനാർ ഖദ്ദസ അള്ളാഹു സിർറഹ് അവരുടെ
തെളിമയാർന്ന സന്ദേശത്തിൻ്റെ ഓർമ്മ പുതുക്കുന്ന ഈ സമയം, അഞ്ച് ദിവസത്തോളമായി ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന വാല് പരിപാടിയുടെ ഭാഗമായാണ് നമ്മൾ ഈ സദസ്സിലേക്ക് എത്തിയിട്ടുള്ളത്. ഈ പള്ളിയുടെ തുടർന്നുള്ള പ്രവർത്തനങ്ങളിലേക്കൊരു പ്രൗഢമായ ഒരു ഷോപ്പിംഗ് കോംപ്ലക്സ് നിർമ്മിക്കുക എന്ന ഒരു ലക്ഷ്യം മുന്നിൽ കണ്ട് നമ്മുടെ മുബാറക്ക സേനാറാജിയെ പോലെയുള്ള ആളുകൾ തുടക്കം കുറിച്ച് ഒരു പീഡിക റൂം 360,000 തൻ്റെയും തൻ്റെ ഭാര്യയുടെയും പേരിൽ രണ്ട് റൂം ഓഫർ ചെയ്തുകൊണ്ട് ഇവിടെ ആരംഭിച്ചു. അതിൻ്റെ പിറകെ ഒട്ടുവളരെ ആളുകൾ മുന്നോട്ട് വന്നിട്ടുണ്ട്. അൽഹംദുലില്ലാ, മാണിക്കോത്ത് എന്തൊരു സംരംഭം തുടങ്ങിയാലും അത് വിജയിക്കും എന്നൊരു ആത്മവിശ്വാസം എനിക്കുണ്ട്. ഇതിൻ്റെ സംഘാടകർ തന്നെ കാര്യമായ ഒരു ഫണ്ടിങ് ഒന്നും വിഷയത്തിൽ ഉണ്ടായില്ല എന്ന പരാതി അറിയിക്കുമ്പോഴും ഞാൻ പറഞ്ഞു, തീർച്ചയായും ഈ പരിപാടി കഴിഞ്ഞാൽ തന്നെയും ഇവിടെ പ്രഗത്ഭരായ ആളുകൾ നമ്മുടെ തായൽ കുടുംബത്തിലെ അന്തുമാനാജി, അഭിന്ദരായ ബോക്കർഹാജി തുടങ്ങി ഇവിടുത്തെ ഒരുപാട് ആളുകൾ വേറെയും ഈ പരിപാടിയുടെ നട്ടെല്ലായി പ്രവർത്തിക്കുന്നവരാണ്. തീർച്ചയായും അതൊക്കെ വെളിച്ചം കാണാതിരിക്കില്ല എന്ന കാര്യം ഉറപ്പാണ്. അല്ലാഹു തആല നമ്മിൽ നിന്ന് എല്ലാ സൽക്കർമ്മങ്ങളും സ്വീകരിക്കുകയും അത് കാരണം നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ തെറ്റുകൾ അല്ലാഹു മാപ്പ് ചെയ്തു തരികയും ഈ ജീവിതത്തിലും നാളെ പരലോകത്തും സന്തോഷകരമായ ഒരു ജീവിതം ഉണ്ടാവാൻ അല്ലാഹു നമ്മയൊക്കെ അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ എന്ന് ദുആ ചെയ്യുകയാണ്. ഇവിടെ നമ്മൾ ചർച്ചക്കെടുക്കുന്ന വിഷയം ഇമാം മഹദി റളിയല്ലാഹു അൻഹു കാലം കാത്തിരിക്കുന്ന യുഗപുരുഷൻ എന്ന ഒരു ശീർഷകമാണ്. സമയത്തിൻ്റെ പരിമിതി നമ്മുടെ മുമ്പിലുണ്ട്. നമ്മുടെ ലഭ്യമായ സൗകര്യങ്ങൾ ഉപയോഗിച്ച് നമ്മുടെ വാഹനങ്ങൾക്ക് റോഡിലൂടെ പോകുന്ന യാത്രക്കാർക്ക് ബുദ്ധിമുട്ട് ഒട്ടും ഉണ്ടാവാത്ത വിധം നമ്മുടെ വളണ്ടിയർമാർ ആ വിഷയം വളരെ ഗൗരവത്തോടുകൂടെ കണക്കിലെടുക്കുകയും ഒരു പരിപാടി നടക്കുന്നതിൻ്റെ പേരിൽ ആളുകളുടെ സ്വൈരമായ സഞ്ചാരം തടസ്സപ്പെടുത്തുന്നത് ഒരിക്കലും ഉണ്ടാവാതെ കഴിയുന്നതുവരെ നമ്മുടെ പരിമിതമായ സൗകര്യങ്ങൾ ഉപയോഗപ്പെടുത്തി നമ്മുടെ വളണ്ടിയേഴ്സിനോട് പരമാവധി സഹകരിക്കണമെന്ന് ആദ്യമായി ഉണർത്തുകയാണ്. ഉദ്ദേശം 11:30 വരെ മാത്രമേ മാക്സിമം പ്രഭാഷണം കൊണ്ടുപോകാൻ സമയമുള്ളൂ. അത് കഴിഞ്ഞ് ഒരു 3 മണി എന്ന് നമ്മെ ബോധ്യപ്പെടുത്തുന്ന ഒട്ടുവളരെ വസ്തുതകൾ അവിടുത്തെ പ്രൊഫസീസ് തങ്ങൾ സംഭവിക്കുമെന്ന് പറഞ്ഞ അവിടുത്തെ പ്രവചനങ്ങൾ പുലർന്നു കാണുമ്പോൾ നമുക്ക് ബോധ്യപ്പെടുന്നുണ്ട്. 1400 വർഷങ്ങൾക്ക് മുമ്പ് ലോകം ഇങ്ങനെ ഒരു ടെക്നോളജിയുടെ ഇൻഫോർമേഷൻ ടെക്നോളജിയുടെ സാങ്കേതിക വിദ്യയുടെ ശാസ്ത്രത്തിൻ്റെ നെറുകയിലെത്തും എന്നൊക്കെ സ്വപ്നം കാണാൻ പോലും കഴിയാത്ത ഒരു കാലഘട്ടത്ത് ഇന്ന് നമ്മൾ അനുഭവിക്കുന്ന പലതും നമ്മുടെ പുണ്യ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ദീർഘദർശനം ചെയ്ത വസ്തുതകളായിരുന്നു എന്ന് നമ്മൾ തിരിച്ചറിയുകയാണ്. അതൊരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം വിശ്വാസം വർദ്ധിക്കുവാനും ആ പ്രവാചകർ ദീർഘദർശനം ചെയ്ത ദർശനങ്ങളിലൂടെ തന്നെ ജീവിച്ചു മരിക്കണം എന്ന ഒരു ത്യാഗപൂർണമായ തയ്യാറെടുപ്പിന് ഒരുങ്ങാനും നമ്മെ പ്രേരിപ്പിക്കേണ്ടതാണ്. ഇമാം മഹദി റളിയല്ലാഹു അൻഹു ലോകാവസാനത്തിൻ്റെ അടയാളങ്ങളിൽ ചർച്ച വന്ന ഒരു മഹാപുരുഷനാണ്. നബി തങ്ങളുടെ വംശപരമ്പരയിൽ അവിടുത്തെ കുടുംബത്തിൽ ജനിക്കും എന്ന് പറഞ്ഞ മഹാൻ. ഇതുവരെ ജനിച്ചിട്ടില്ല. ആരായിരിക്കും അത്? എന്തായിരിക്കും അവരുടെ പേര്? എങ്ങനെയാണ് ഇത് ഇമാം മഹദിയാണെന്നറിയുക. കാരണം ഇമാം മഹദി എന്ന ഒരു പേര് ലോകത്ത് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് ഷിയാക്കളാണ്. ഷിയാക്കളുടെ പല വഴിപെട്ട വിശ്വാസങ്ങളുടെ ഭാഗങ്ങളിൽ ഒന്ന് ഇമാം മഹദി വന്നിട്ടുണ്ട് എന്നവർ പറയാറുണ്ട്. 1000 വർഷമായി അദ്ദേഹം ഒളിച്ചിരിക്കുകയാണെന്നും ഒളിവിൽ നിന്ന് പുറത്തു വരുമെന്നൊക്കെ വിവിധങ്ങളായ ധാരണകൾ ഹുസൈനി പരമ്പരയിൽ വരുന്ന ഒരാളെ സംബന്ധിച്ച് അവര് പറഞ്ഞിട്ടുണ്ട്.
പക്ഷേ നമ്മളിവിടെ ചർച്ച ചെയ്യുന്നത് സ്വഹീഹായ ഹദീസുകളിലൂടെ വന്ന സിഹാഹു സിത്തകളിലും അല്ലാത്ത ഗ്രന്ഥങ്ങളിലും വന്ന പ്രബലമായ ഹദീസുകളുടെ അടിസ്ഥാനത്തിൽ ആ മഹാനുഭാവൻ ആരായിരിക്കും എവിടെയാണ് വരുന്നത് എന്തൊക്കെയാണ് ഇവിടെ ചെയ്യാൻ പോകുന്നത് എന്ന് ഇവിടെ ചർച്ച നടക്കുമ്പോൾ ഒരുപക്ഷെ ആഗോള തലത്തിൽ മുസ്ലിം ലോകമെന്ന് മാത്രമല്ല ലോകത്തിൻ്റെ മൊത്തം വേൾഡ് പൊളിറ്റിക്സ് ലോകരാഷ്ട്രീയ മാറ്റങ്ങൾ എന്തൊക്കെയുണ്ടോ അതിനെയൊക്കെ ആഴത്തിൽ ബന്ധിക്കുന്ന ഒരു ചർച്ചയാണ് ഇൻഷാ അല്ലാഹ് ഈ വിഷയം കൈകാര്യം ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത്. അവിടുന്ന് പറഞ്ഞതെല്ലാം സംഭവിക്കാൻ പോകുന്നു. അന്ത്യനാളിൻ്റെ അടയാളങ്ങളിൽ there are minor signs and major signs. നമ്മൾ അങ്ങനെയാണ് പറയുക, അലാമാത്തു സുഗറയുണ്ട്, അലാമാത്തുൽ കുബറയുണ്ട്. ചെറിയ അടയാളങ്ങളുണ്ട്, വലിയ അടയാളങ്ങളുണ്ട്. വലിയ അടയാളങ്ങൾ എന്ന് പറയുന്നത് the signs that are close to the end time. അല്ലാഹു സുബ്ഹാനഹു വതആല അവൻ സംവിധാനിച്ച, ദൈവം തമ്പുരാൻ സംവിധാനിച്ച ഈ പ്രപഞ്ചഘടന ഇന്ന് നാം കാണുന്ന അവസ്ഥയിൽ നിന്ന് മാറുകയും മനുഷ്യന് മരണശേഷം പുനരുദ്ധാരണം എന്ന ദ ഡേ ഓഫ് റിസറക്ഷൻ, മരണാനന്തര ജീവിതമുണ്ട് എന്ന് വിശ്വസിക്കുന്നവരാണ് മുസ്ലിമീങ്ങൾ. മനുഷ്യൻ ഭൂമിയിൽ ചെയ്യുന്ന കർമ്മങ്ങൾക്ക് പടച്ചതമ്പുരാനോട് മറുപടി പറയേണ്ടി വരും എന്ന് ആഴത്തിൽ അറിയുന്നവരുമാണ്. ആ ഒരു പുനരുദ്ധാരണം നടക്കണമെങ്കിൽ ഈ പ്രപഞ്ചത്തിനൊരു നാശം വരും എന്ന് വിശുദ്ധ ഇസ്ലാം പറയുന്നു. എനിത്തിങ് ദാറ്റ് ഹാസ് എ ബിഗിനിങ് ഷുഡ് ഹാവ് എൻ എൻഡ്. ഇതൊരു കോമൺ യൂണിവേഴ്സൽ ഫാക്ടാണ്. ഏതൊന്നിന് ആരംഭമുണ്ടോ അതിന് അവസാനമുണ്ടാകും. ജനിച്ചവർക്ക് മരണമുണ്ട്, തുടങ്ങിയതിന് ഒടുക്കമുണ്ട്, ആരംഭത്തിന് അവസാനമുണ്ട്. അങ്ങനെയാണെങ്കിൽ ചെറിയ അടയാളങ്ങളിൽ ആയിരക്കണക്കിന് അടയാളങ്ങൾ, അതിൽ പ്രബലമായ 100 അടയാളങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസിൽ നിന്ന് കണ്ടെത്താൻ കഴിയും. അതെല്ലാം പുലർന്നു കഴിഞ്ഞു എന്നാണ് നമ്മൾ മനസ്സിലാക്കുക. ചെറിയ അടയാളങ്ങൾ നമുക്ക് അത്ഭുതമായി തോന്നില്ലെന്നാണ്. ദ ലുക്ക് സംതിങ് ഓർഡിനറി നോട്ട് എക്സ്ട്രാ ഓർഡിനറി. അങ്ങനെയാണ്, നമുക്കതൊരു അത്ഭുതമായിട്ട് തോന്നില്ല. അത് നമ്മുടെ മുമ്പിലുള്ളതല്ലേ, നമ്മൾ കാണുന്നതല്ലേ എന്ന് തോന്നൽ. വലിയ അടയാളങ്ങൾ അങ്ങനെയല്ല. വലിയ അടയാളങ്ങൾ എണ്ണപ്പെട്ട വളരെ ചെറുത്. അന്ത്യനാൾ അടുക്കുമ്പോൾ മാത്രം പുലരുന്നത് മസീഹു ദജ്ജാലിന്റെ വരവ് പോലെ, യജൂജ് മജൂജ് വരുന്നത്, ഈസനി ബലിഹിസ്സലാം ഇറങ്ങി വരുന്നത്, ദാബത്തുൽ അർലെന്ന് മൃഗമുണ്ടാകുന്നത്, സൂര്യൻ പടിഞ്ഞാറ് നിന്ന് ഉദിക്കുന്നത്, ഇതൊക്കെ വലിയ അടയാളങ്ങളാണ്. ചെറിയ അടയാളങ്ങളെയും വലിയ അടയാളങ്ങളെയും ബന്ധിപ്പിക്കുന്ന അതിൻ്റെ ഉള്ളിലെ കണ്ണിയാണ് മഹാനായ ഇമാമുനൽ മഹദി റളിയല്ലാഹു അൻഹു. ഇമാം മഹദി തങ്ങൾ വരുന്നതിൻ്റെ ശേഷമാണ് വലിയ അടയാളങ്ങൾ ഇവിടെ സംഭവിക്കുന്നത്. അപ്പോൾ ചെറിയ അടയാളങ്ങൾ മുഴുവൻ കഴിഞ്ഞ് വലിയ അടയാളങ്ങൾ ആരംഭിക്കാനിരിക്കുമ്പോൾ മസീഹു ദജ്ജാലിൻ്റെയും ഈസ നബി അലൈഹിസ്സലാമിൻ്റെയും വരവിനിടയിൽ സംഭവിക്കുന്ന 7 വർഷത്തെ ഒരു ഖിലാഫത്തിൻ്റെ കാലമാണ് ഇമാം മഹദിയുടെ കാലം. ഈ വിഷയം നമ്മൾ ചർച്ച മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ വളരെ വേദനയോടുകൂടെ ജീവിക്കുന്ന മുസ്ലിം രാഷ്ട്രങ്ങളിലെ നിരപരാധികളായ ആളുകൾ, നീതി ലഭ്യമല്ലാതെ ജയിലുകളിൽ ഒരു കാരണവുമില്ലാതെ ജീവിക്കുന്ന എത്രയോ നിരപരാധികൾ, ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഒരു ഭരണക്രമം പോലുമില്ലാതെ വിഷമിക്കുന്ന ജനസമൂഹങ്ങൾ, അവർക്കൊക്കെ ഒരു വേള പ്രതീക്ഷയുടെ ആശയുടെ തെരിതെളിയാൻ ഈ ചർച്ച ഉപകരിക്കും എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അൽ മഹ്ദിയു മിന്നീ മിൻ ആലിൽ ബൈത്ത്. ഇമാം മഹദി എന്റെ ബന്ധുവാണ്, എന്റെ കുടുംബത്തിൽ നിന്ന് വരുന്ന ആളാണ്. അജ്ലൽ ജബ്ഹ, നെറ്റി വിശാലമായവർ, വിശാലമായ നെറ്റിത്തടമുള്ളവർ. അഖ്നൽ അൻഫ്, ഉയർന്നു നിൽക്കുന്ന മനോഹരമായ മൂക്കുള്ളവർ. മൂക്കിന്റെ അവസാന ഭാഗം, തെല്ല് ഭാഗമെന്ന് ഉയർന്ന് ഒരു മുന പോലെ വളരെ മനോഹരമായ സൗന്ദര്യത്തിന്റെ അടയാളമായി പറയുന്നതാണത്. അഖ്നൽ അൻഫ് يملأ الأرض قسطا وعدلا كما ملئت ظلما وجورا. ഈ ഭൂമിയെ നീതി കൊണ്ട് നിറക്കുന്നതാണ്. يملأ الأرض قسطا وعدلا, നീതി കൊണ്ട് ഈ ഭൂമിയെ അവർ നിറക്കും. كما ملئت ظلما وجورا, അക്രമം കൊണ്ടും അനീതി കൊണ്ടും ഭൂമി നിറഞ്ഞു കഴിയുമ്പോൾ
ആഭൂമിയെ നീതി കൊണ്ട് നിറക്കാൻ വരുന്ന എന്റെ അഹ്ലു ബൈത്താണ്, സയ്യിദ് കുടുംബത്തിൽ വരുന്ന ആളാണ് ഇമാം മഹദി എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. യംലികു സബ സനീൻ, 7 വർഷമായിരിക്കും അവർ അധികാരം നടത്തുക ഇവിടെ. ഹബീബായ നബി തങ്ങൾ പറയുന്നു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, കണ്ണിൽ കാണുന്ന പോലെ അള്ളാഹുവിന്റെ ഹബീബ് വിവരണങ്ങൾ തന്ന ഏതാനും ചില ആളുകളുണ്ട്. മസീഹുൽ ദജ്ജാൽ എങ്ങനെയാണ്, ഈസ നബി അലൈഹിസ്സലാമിന് എങ്ങനെയാണ്, ഇമാം മഹദി തങ്ങൾ എങ്ങനെയാണ്, നബി തങ്ങൾ നമ്മൾ നോക്കിക്കാണുന്ന പോലെ കൃത്യമായി നമുക്ക് വിവരണം തന്നിട്ടുണ്ട്. ആര് ഇങ്ങനെ ഒരു വാദമുന്നയിച്ചു വന്നാലും ഞാൻ മഹദിയാണെന്ന് പറഞ്ഞാലും തെറ്റാണോ ശരിയാണോ എന്ന് മനസ്സിലാക്കാൻ വളരെ എളുപ്പം വിവരമുള്ള ആളുകൾക്ക്. യഖ്റുജു ഫീ ആഖിരി ഉമ്മത്തിൽ മഹ്ദി യസ്ഖീഹില്ലാഹുൽ ഗൈസ്, ഈ ഉമ്മത്തിന്റെ അവസാനത്തിലാണ് ഇമാം മഹദി വരുന്നത്. ഈ ഉമ്മത്തിന്റെ അവസാന കാലഘട്ടങ്ങളിൽ അല്ലാഹു തആല ധാരാളം മഴ നൽകും അവർക്ക്. വതുഖ്രിജുൽ അർദു നബാതഹ, ഭൂമിയിൽ നിന്ന് സസ്യലതാദികൾ ധാരാളമായി മുളച്ചു പൊന്തും. വയുഅത്തുൽ മാല സുഹാഹൻ, സ്വഹാബിമാർ ചോദിച്ചു വമാ സുഹാഹൻ യാ റസൂലല്ലാഹ്, മഹാനവറുകൾ സമ്പത്തി വീതിച്ചു കൊടുക്കുന്നത്. യുഅതീഹി ബൈനന്നാസി ബിസ്സവിയ, എല്ലാവർക്കും ഒരുപോലെ നീതിയോടുകൂടെ സമ്പത്ത് വിതരണം ചെയ്യുകയും. വതക്സറുൽ മഅശിയ, കന്നുകാലികൾ വർദ്ധിക്കുകയും. വതഅലമുൽ ഉമ്മ, ഈ ഉമ്മത്തിന് അഭിവൃദ്ധി ഉണ്ടാവുകയും. വയഈശു സബഅൻ അവ സമാനിയ, 7-8 വർഷം ഭൂമിയിൽ ജീവിക്കുകയും ചെയ്യുന്ന എന്റെ ബന്ധുവാണ് ഇമാം മഹദി എന്ന റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ലൻ തഹ്ലിക ഉമ്മതുൻ അന ഫീ ഔവലിഹ وعيسى بن مريم في آخرها والمهدي في وسطها. ഈ ഉമ്മത്തിന് എങ്ങനെയാണ് നാശമുണ്ടാവുക, ഈ ഉമ്മത്തിന് എവിടെയാണ് പരാജയമുണ്ടാവുക. അന ഫീ ഔവലിഹ, ഞാൻ ഈ ഉമ്മത്തിന്റെ ആദ്യത്തിലുണ്ടല്ലോ. وعيسى بن مريم في آخرها, ഈ സമുദായത്തിന്റെ അവസാന കാലം ഏറ്റെടുക്കുന്നത് ഈസ ഇബ്നു മറിയം അലൈഹിസ്സലാം ആണെങ്കിൽ എവിടെയാണ് ഈ ഉമ്മത്തിന് പരാജയം ഉണ്ടാവുക. വൽ മഹ്ദിയു, മഹ്ദി വരുന്നുണ്ട്. ഫീ വസതിഹ, അതിനിടയിൽ, എന്റെയും ഈസ നബിയുടെയും ഇടയിൽ ഇമാം മഹ്ദി വരികയും ഞാനും മഹ്ദിയും ഈസ നബിയും ഉള്ള ഒരു സമൂഹത്തിന് എവിടെ നിന്നാണ് പരാജയം ഉണ്ടാവുക. അവർ പരാജയപ്പെടുകയില്ലെന്നും റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരുപടി ഹദീസുകൾ ആദ്യം പറയട്ടെ. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അഷ്റഫുൽ ഖൽഖ് തങ്ങൾ പറയുന്ന ഹദീസ്, ഉമ്മു സലമ ബീവിയാണ് പറയുന്നത്, ഇമാം ഹാക്കിം എന്നവരെ, അബൂ ദാവൂദ് എന്നവരൊക്കെ ഉദ്ധരിച്ചിട്ടുള്ള ഹദീസ്. അലാ സ്വഹീഹി ശർത്തൈൻ, അൽ മഹ്ദിയു മിൻ ഇത്റതി മിൻ വൽദി ഫാത്തിമ, ഫാത്തിമ ബീവിയുടെ പരമ്പരയിലൂടെ വരുന്ന ആളാണ് ഇമാം മഹ്ദി എന്ന് പറയുന്ന നേതാവ്. മുസ്ലിം ഉമ്മത്തിന്റെ രാഷ്ട്രീയവും ആത്മീയവുമായി നേതൃത്വം ഏറ്റെടുക്കാൻ വരുന്ന ഒരാൾ. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസ് ഇമാം തുർമുദിയിൽ കാണാം, അബൂ ദാവൂദിൽ കാണാം. ലൗലം യബ്ഖ മിനദ്ദുനിയാ ഇല്ലാ യൗം, ലോകാവസാനത്തിന്റെ മുമ്പ് ഒരേ ഒരു ദിവസം മാത്രമാണ് ബാക്കിയുള്ളത് എന്ന് വിചാരിക്കുക. ഒരേ ഒരു ദിവസമുള്ളൂ എങ്കിൽ തന്നെ ലതവ്വലല്ലാഹു ദാലികൽ യൗം, ആ ദിവസം അള്ളാഹു ദീർഘിപ്പിച്ചു കൊണ്ടുപോവുകയും. ലോക അവസാനത്തിന് ഒരു ദിവസം മാത്രം ബാക്കി നിൽക്കെ എന്ന് വിചാരിക്കുക, ആ ദിവസത്തെ അള്ളാഹു നീട്ടിക്കൊണ്ടുപോകും. എന്നിട്ട് എന്റെ അഹ്ലു ബൈത്തിൽപ്പെട്ട ഒരാളെ അള്ളാഹു ഇവിടെ നിയോഗിക്കും, അവരുടെ പേര് എന്റെ പേരാണ്, മുഹമ്മദാണ് അല്ലെങ്കിൽ അഹ്മദാണ്, അവരുടെ ഉപ്പായുടെ പേര് എന്റെ പിതാവിന്റെ ഉപ്പയുടെ പേരാണ് അബ്ദുല്ലാഹി എന്നാണ്, മുഹമ്മദ് ബിനു അബ്ദുല്ലാഹി അല്ലെങ്കിൽ അഹ്മദ് ബിനു അബ്ദുല്ലാഹി എന്നു പേരുള്ള സയ്യിദ് കുടുംബത്തിലെ ഒരാളാണ് ഈ ഉമ്മത്തിന്റെ നേതൃത്വം ഏറ്റെടുക്കാൻ ഈസ നബിയുടെ വരവിന് മുമ്പ്, അന്ത്യനാളിന്റെ അടയാളങ്ങളിൽ വലിയത് സംഭവിക്കുന്നതിന്റെ മുമ്പ് അതിന്റെ ഇടയിൽ വരുന്ന ഇമാം മഹ്ദി എന്ന് അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വിവിധങ്ങൾ തന്നെ പറഞ്ഞൊരു ഹദീസ് അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് എന്നവർ പറയുന്നത്, വിവിധങ്ങളായ ഹദീസ് ഗ്രന്ഥങ്ങളിൽ പണ്ഡിതന്മാർ ഉദ്ധരിച്ചത് കാണാം. മലക്കൽ അർള അർബഅ, മലക്കൽ അർള അർബഅ മുഅ്മിനാനി വകാഫിറാൻ, ഈ ലോകം ഭരിച്ചത്
നാലു പേരാണ് ലോകം ഒന്നാകെ ഭരിച്ചത്. ലോകം ഒന്നാകെ ഭരിച്ചതിൽ രണ്ട് വിശ്വാസികളുണ്ട്, രണ്ട് അവിശ്വാസികളുണ്ട്. ദുൽഖർനൈനി വസുലൈമാനു അലൈഹിസ്സലാം. ദുൽഖർനൈൻ അതുപോലെ സുലൈമാൻ അലൈഹിസ്സലാം ഇവരാണ് സത്യവിശ്വാസികളായ രണ്ട് ലോകം ഭരിച്ച ഭരണാധികാരികൾ. വൽ കാഫിറാൻ അവിശ്വാസികളായ രണ്ട് പേർ അന്നംറൂദ് വബുഖ്തുനസർ. നംറൂദും നെബുഖദ്നേസറുമാണ്. എന്റെ അഹ്ലുബൈത്തിൽ നിന്ന് അഞ്ചാമത് ഒരാൾ ഈ പ്രപഞ്ചത്തിന്റെ ഭരണം കൈയാളുമെന്ന് ഹബീബുന റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത് ഇബ്നുൽ ജൗസി തന്റെ താരീഖിൽ ഉദ്ധരിച്ചിട്ടുണ്ട്. ഇവിടെയാണ് ആരാണ് ഈ മഹാനെന്ന് നമ്മൾ ചർച്ചയിലേക്ക് കടക്കുന്നത്. ഒന്ന്, അള്ളാഹുവിന്റെ റസൂലിന്റെ അഹ്ലുബൈത്ത് ഇവിടെ നിൽക്കുന്നുണ്ട്, നിലനിൽക്കുന്നുണ്ട്. നമ്മുടെ മാണിക്കോത്തുണ്ട് നബി തങ്ങളുടെ അഹ്ലുബൈത്ത്. സയ്യിദന്മാർ, പാണക്കാട് സയ്യിദന്മാർ, മഹാന്മാരായ കുംബോൽ സയ്യിദന്മാർ, വിവിധങ്ങളായ കബീലകളിൽ നമ്മുടെ രാജ്യത്തുള്ള സയ്യിദന്മാർ, മുസ്ലിം രാജ്യങ്ങളിൽ, അറബ് രാജ്യങ്ങളിൽ, അല്ലാത്തിടത്ത് സൗത്ത് ഈസ്റ്റിൽ, ഈസ്റ്റേൺ രാജ്യങ്ങളിലൊക്കെ നിബിതങ്ങളുടെ സയ്യിദന്മാർ, സയ്യിദ് കുടുംബം അവശേഷിക്കുന്നുണ്ട്. നിങ്ങൾ മനസ്സിലാക്കിയ വസ്തുതയാണ്. എന്നാലും ഒന്ന് സൂചിപ്പിക്കട്ടെ, നിബിതങ്ങളുടെ മക്കൾ എന്ന് പറയുന്നത് ഫാത്തിമ ബീവിയിലൂടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മോൾ ഫാത്തിമ ബീവിയിലൂടെ അവർക്ക് ജനിച്ച രണ്ട് മക്കളുണ്ട്, ഹസൻ അവൽ ഹുസൈൻ, ഹസൻ എന്നവരും ഹുസൈൻ എന്നവരും. അവരിലൂടെ ലോകത്ത് വരാൻ പോകുന്ന ഹബീബിന്റെ ചോരയുടെ ആ ഒരു അംശമുള്ള നബിയുടെ കുടുംബം അഹ്ലുബൈത്ത്. അവരാണ് നമ്മൾ അഹ്ലുബൈത്ത് എന്ന് പറയാം. നബിയുടെ മോള് നബി തങ്ങളുടെ ആൺമക്കളെ പോലെ തന്നെ കണക്കാക്കണമെന്ന് ഹബീബിന്റെ ഹദീസിലുണ്ട്. നമ്മൾ മനസ്സിലാക്കരുത് ഹബീബിന്റെ മോൾക്ക് ജനിക്കുന്ന മക്കൾ എങ്ങനെയാ നബിയുടെ പേരക്കുട്ടികളാവുക എന്ന്. അത് നബി തങ്ങളുടെ മോള് ഫാത്തിമ ബീവിയുടെ ഭർത്താവ് അലി തങ്ങളുടെ കബീലയിലേക്കല്ലേ പോവുക? അല്ല. കുല്ലു നസബിൻ വസുഹിരിൻ, എല്ലാ കുടുംബ ബന്ധങ്ങളും അവസാനിക്കും. ഇല്ലാ നസബീ വഹസബീ, എന്റെ കുടുംബ ബന്ധമല്ലാതെ എല്ലാം നാളെ നശിക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഹസൻ എന്ന നബിതങ്ങളുടെ പിഞ്ചുമോനെ തലയിൽ കൈവച്ചുകൊണ്ട് നബിതങ്ങൾ പറഞ്ഞു, ഹസനെ, എല്ലാ കുടുംബ ബന്ധങ്ങളും നാളെ പരലോകത്ത് ഉപകാരം ചെയ്യാതെ വരുമ്പോൾ എന്റെ മോൻ ഈ ഹസനിന്റെ കുടുംബം നാളെ നിങ്ങൾക്ക് ഉപകാരപ്പെടുമെന്ന് റസൂലുള്ളാഹ്, അത് എന്റെ കുടുംബമാണെന്ന് ഹബീബുന റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മുടെ ഒരു പെൺകുട്ടിയെ, നമ്മുടെ ഒരു മോളെ കാണുന്ന പോലെ നബി തങ്ങളുടെ മോളെ കണ്ടുകൂടാ. ഹബീബിന്റെ ആൺമക്കളും പെൺമക്കളും ഒരുപോലെയാണ്. ഫാത്തിമ ബീവിയിലൂടെ ജനിക്കുന്ന മക്കൾ, നബിക്കൊരു ആൺകുട്ടിയുണ്ടെങ്കിൽ ആ കുഞ്ഞിലൂടെ ജനിക്കുന്ന മക്കളെ നബിയുടെ പരമ്പരയിലേക്ക് ചേർത്തുന്ന പോലെ, മുച്ചു നബിയുടെ മോളെ നമ്മുടെ മക്കളെ പറ്റി കാണുന്ന പോലെ കാണാൻ പാടില്ല. ഹബീബിന്റെ കുടുംബം നിലനിൽക്കുന്നത് എന്റെ മോൾ ഫാത്തിമയിലൂടെയാണെന്ന് ഹബീബുന റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അന്ത്യനാളിനോട് മുമ്പ്, ഇമാം മഹദിയുടെ വരവ് നടക്കുന്നതിന്റെ മുമ്പ് ഭൂമിയിൽ നടക്കാൻ പോകുന്ന ചില അത്ഭുതങ്ങൾ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞിട്ടുണ്ട്. അതിലൊന്ന് കസറത്തുൽ ഖത്ൽ, കൊലപാതകങ്ങൾ വർദ്ധിക്കുന്നത്. കൊലപാതകങ്ങൾ വർദ്ധിക്കും. ഇന്ന ബൈന യദൈ സാഅ ലഅയ്യാമൻ യൻജിലു ഫീഹൽ ജഹ്ലു വയർഫഉ ഫീഹൽ ഇൽമു വയക്തുറു ഫീഹൽ ഹർജു വൽ മർജ്. മുത്തഫഖു അലൈഹി ആയ ഹദീസ്, സ്വഹീഹുൽ ബുഖാരിയിലും മുസ്ലിമിലും വന്ന ഹദീസ്. ഇന്ന ബൈന യദൈ സാഅ, അന്ത്യനാളിന്റെ മുമ്പുണ്ട്, ലഅയ്യാമൻ, ചില ദിവസങ്ങൾ കടന്നു വരാനുണ്ട്. യൻജിലു ഫീഹൽ ജഹ്ലു, ജനങ്ങൾക്ക് വിവരക്കേട് വരും, ദീൻ പഠിക്കാനുള്ള സമയം അവസരങ്ങളില്ലാതെ വരും, മതപരമായ ഇൽമ ജനങ്ങൾക്കില്ലാതെ വരും. ഭൗതികമായ ജ്ഞാനമില്ലെന്നല്ല, യൂണിവേഴ്സിറ്റികൾ ഒരുപാട്, കോളേജുകൾ ഒരുപാട്, ഒരുപാട് ഒരുപാട് കോഴ്സുകൾ, ഒരുപാട് ഒരുപാട് ഡിഗ്രികൾ, ഒരുപാട് ഒരുപാട് സംവിധാനങ്ങളുണ്ട്. പക്ഷേ അള്ളാഹുവിന്റെ ദീൻ പഠിക്കാൻ മാത്രമുള്ള സംവിധാനം ലോകത്തില്ലാതെ വരും. യുർഫഉ ഫീഹൽ ഇൽമു, സച്ചരിതരായ നല്ല നല്ല പണ്ഡിതന്മാർ ലോകത്ത് നിന്ന് വിട പറഞ്ഞു പോയിക്കൊണ്ടിരിക്കുകയും ചെയ്യും. നമ്മുടെ നാടുകൾ നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണത്. സാത്വികരായ സജ്ജനങ്ങളായ, അള്ളാഹുവിന് വേണ്ടി ജീവിച്ച സജ്ജനങ്ങളായ പണ്ഡിതന്മാർ, ബഹുമാനപ്പെട്ട സമസ്തയുടെ പ്രസിഡന്റ് അടക്കം മഹാനായ കുമരമ്പുറ്റൂർ മുഹമ്മദ് മുസ്ലിയാർ അടുത്ത സമയത്തല്ലേ ലോകത്തോട് വിട പറഞ്ഞത്? കഴിഞ്ഞ ദിവസങ്ങൾക്ക് മുമ്പല്ലേ മഹാനായ ബാപ്പു മുസ്ലിയാർ, അതിന്റെ തൊട്ട് ഏതാനും മാസങ്ങൾക്ക് മുമ്പല്ലേ മഹാനായ ചെറുശ്ശേരി ഉസ്താദ് തുടങ്ങി പ്രഗത്ഭരായ ദീനിന്റെ
കാമ്പറഞ്ഞ ഐഹികമായ ലക്ഷ്യങ്ങളില്ലാതെ ദീനുകൊണ്ട് സമ്പത്ത് സമ്പാദിക്കാതെ അള്ളാഹുവിന്റെ പ്രതിഫലം മാത്രം കാംക്ഷിച്ച് ജീവിക്കുന്ന സച്ചരിതരായ പണ്ഡിതന്മാർ ലോകത്ത് നിന്ന് ഒന്നൊന്നായി വളരെ പെട്ടെന്ന് കഴിഞ്ഞു പോകുന്നത്. വിവരക്കേടുണ്ടാവുകയും വിവരമില്ലാത്ത ആളുകൾ ബാക്കിയാവുകയും അള്ളാഹുവിലേക്ക് അറിയിക്കുന്ന സജ്ജനങ്ങളായ പണ്ഡിതന്മാർ ലോകത്ത് നിന്ന് മരിച്ചു പോവുകയും ചെയ്യുന്നത് അന്ത്യനാളിന്റെ മുമ്പ് നിങ്ങൾക്ക് കാണാൻ കഴിയുമെന്ന് ഹബീബുന റസൂലുള്ളാഹ്. ആ ഹദീസിന്റെ ബാക്കിയാണ് ജനങ്ങൾക്കിടയിൽ കൊലപാതകം വർദ്ധിക്കും, കൊലപാതകം വർദ്ധിക്കും. കൊല്ലുന്നത് ഒരു വിഷയമല്ലാത്ത പോലെ മനുഷ്യൻ മനുഷ്യനെ കൊല്ലുന്ന കാലം, മനുഷ്യൻ മനുഷ്യനെ വധിക്കുന്ന കാലം, ചോരക്ക് വിലയില്ലാതെ മനുഷ്യന്റെ ജീവന് വിലയില്ലാത്ത കാലം അന്ത്യനാളിന്റെ മുമ്പ് വരും. ലോകത്ത് എല്ലായിടത്തും നിങ്ങൾക്കത് കാണാൻ കഴിയുമെന്ന് നുബുവത്തിന്റെ വെളിച്ചത്തിലാണ് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്. ഇമാം മഹദിയുടെ വരവിനെ വിളിച്ചോതുന്ന അടയാളങ്ങളാണ് ഇമാം മഹദി റളിയല്ലാഹു അൻഹുവിന്റെ വരവിന് ശേഷം എന്തൊക്കെയാണ് നടക്കാൻ പോകുന്നതെന്ന് ചർച്ചയ്ക്ക് മുമ്പ് നമ്മൾ എടുക്കുന്നത്. ഇമാം മഹദി തങ്ങൾ വന്നതിന്റെ ശേഷം അവരിടപെടുന്ന ചില ലോക മഹായുദ്ധങ്ങൾ സംഭവിക്കാൻ പോകുന്നുണ്ട്. ആരെയും പേടിപ്പിക്കുവാനോ വിഷമിപ്പിക്കുവാനോ സങ്കടപ്പെടുത്തുവാനോ അല്ല. പിന്നെന്തിനാണ് അള്ളാഹുവിന്റെ റസൂൽ സത്യസന്ധമായ നാവുകൊണ്ട് പറഞ്ഞ ഹദീസുകൾ ലോകത്ത് പുലരുമ്പോൾ എന്തെങ്കിലും നമ്മുടെ പിൽക്കാലത്ത് വരുന്ന ആളുകൾക്കെങ്കിലും ഒന്ന് തോന്നും, അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞ സത്യമാണല്ലോ ഞാൻ ഈ കാണുന്നത് എന്ന് അവർക്കെങ്കിലും ബോധ്യപ്പെടണം. നമ്മുടെ കാലഘട്ടത്തിൽ അല്ല സംഭവിക്കുന്നതെങ്കിൽ. ഇമാം മഹദി തങ്ങൾ വരുന്നതിന്റെ മുമ്പ് കാണാൻ കഴിയും ഇസ്തിഹ്ലാലുൽ അഗാനി വൽ മആസിഫ്, മ്യൂസിക് ഉപകരണങ്ങളും അതുപോലെ അശ്ലീലമായ പാട്ടുകളും അനുവദിക്കപ്പെട്ടതാണെന്നും അതിൽ യാതൊരു തകരാറില്ലെന്നും യഥേഷ്ടം ആളുകൾ പാടുകയും കേൾക്കുകയും ആനന്ദിക്കുകയും മ്യൂസിക്കിന്റെ ഇൻസ്ട്രുമെന്റുകൾ മക്കൾക്ക് പോലും വാങ്ങിച്ചു കൊടുക്കുകയും അത് സർവസാധാരണയായി മാറുകയും ചെയ്യുന്നത്. അള്ളാഹുവിന്റെ റസൂൽ പറയുന്നു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, എന്റെ ഉമ്മത്തിൽ വരാനുണ്ട്, പിൽക്കാലത്ത് വരാനുണ്ട് അഖ്വാമുൻ, ചില വിഭാഗം, യസ്തഹില്ലൂന അൽഹിറ, വ്യഭിചാരം അവരെ സാദാ ഹലാല് പോലെ അവര് പെരുമാറും. പഠിക്കുന്ന കാലം, കോളേജുകളിൽ പഠിക്കുന്ന കാലം, അതിന്റെ ശേഷം വിവാഹിതനായതിന്റെ ശേഷം വിവാഹത്തിന്റെ മുമ്പ് വ്യഭിചാരം എന്നത് ഗൗരവം പോലും മനസ്സിലാക്കാതെ സർവ്വസാധാരണമായി ഫ്രണ്ട്ഷിപ്പിന്റെ പേര് പറഞ്ഞ്, സൗഹൃദ ബന്ധത്തിന്റെ പേര് പറഞ്ഞ് പരസ്പരം തമ്മിൽ ധാരണയുണ്ടെങ്കിൽ പിന്നെ ഒരു റേപ്പിന്റെ കുറ്റം പോലും ഇല്ലല്ലോ എന്ന് പറഞ്ഞ് പരസ്പര ധാരണയോടുകൂടെ വ്യഭിചാരം ഹലാല് പോലെ കാണുന്ന കാലം എനിക്കും എന്റെ ഉമ്മത്തിന്റെ അവസാനങ്ങളിൽ നിങ്ങൾക്ക് കാണാൻ കഴിയും. വൽ ഹരീർ, പുരുഷന്മാർ പട്ടുവസ്ത്രം ധരിക്കുന്ന കാലം വരും. വൽ ഖംറ്, മദ്യപാനവും മയക്കുമരുന്നും സർവസാധാരണമാവുന്നത് കാണാം. ഹലാല് പോലെ, ഹലാല് പോലെ മദ്യപിക്കുന്നത് ഹലാല് പോലെ കാണുന്ന കാലം വരും. അതിൽ കുഴപ്പമില്ലല്ലോ, അത് ആരാ ചെയ്യാത്തത് എന്ന് ചോദിക്കുന്ന അവസ്ഥ വരും. മയക്കുമരുന്ന് നിത്യജീവിതത്തിന്റെ ഭാഗമായി മാറുന്ന കാലം വരും. വൽ മആസിഫ്, മ്യൂസിക് ഉപകരണങ്ങൾ ജീവിതത്തിന്റെ ഭാഗമാക്കി കൊണ്ട് നടക്കുകയും മ്യൂസിക് കേൾക്കുകയോ അത് കമ്പോസ് ചെയ്യുകയോ അത് പാടുകയോ ചെയ്യുന്നതൊന്നും ഒരു പ്രശ്നമല്ലാത്ത കാലം അന്ത്യനാളിന്റെ മുമ്പുണ്ടെന്ന് ഹബീബുന റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നാം ഇന്ന് ചർച്ച ചെയ്യുന്നത് ഇമാം മഹദിയുടെ വരവിന്റെ മുമ്പ് ഇമാം മഹദി തങ്ങൾ വരാനായെന്ന് എങ്ങനെയാ നമുക്ക് തിരിച്ചറിയാം, ആ വരവിന്റെ അടയാളങ്ങളെ സംബന്ധിച്ചാണ്. ഇത്തിഹാദുൽ ഖൈനാത്ത്, പാട്ടുപാടുന്ന പെൺകുട്ടികൾ ധാരാളമുണ്ടാകുന്ന കാലം, അത് ടി വി സ്ക്രീനിലൂടെ ആവട്ടെ ലൈവ് സ്റ്റേജുകളിലൂടെ ആവട്ടെ. ലയകൂനന്ന ഫീ ഹാദിഹിൽ ഉമ്മത്തി ഖസ്ഫുൻ, ഈ ഉമ്മത്തിൽ ഭൂമിയിലേക്ക് ആഴ്ചപ്പെടുന്ന അപകടങ്ങൾ കാണാൻ കഴിയും. ഈ ലോകത്തിന്റെ ഗുരു കാരുണ്യവാനായ അള്ളാഹുവിന്റെ കരുണയായ ഹബീബുന റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് അപകടങ്ങൾ സംഭവിക്കാതിരിക്കാൻ നമ്മളെ ഉണർത്തുകയാണ്. നിങ്ങൾ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് നല്ലത് എന്ന ഭാവേന. ലയകൂനന്ന ഫീ ഹാദിഹിൽ ഉമ്മത്തി ഖസ്ഫുൻ, ഈ ഉമ്മത്തിൽ ഭൂമിയിലേക്ക് ആഴ്ചപ്പെടുന്ന അപകടങ്ങൾ വരും. വഖദ്ഫുൻ, ആകാശത്ത് നിന്ന് ശുദ്ധമായ മഴവെള്ളം പെയ്യേണ്ടതിന് പകരം ചരൽക്കല്ലുകൾ മഴയായി വർഷിക്കുന്ന അവസ്ഥ വരും. വമസ്ഫുൻ, മനുഷ്യരുടെ പോലും രൂപം മാറ്റപ്പെടുന്ന മരണങ്ങൾ നടക്കും.
وذلك അത് നടക്കാൻ കാരണമാവുന്നത് ഇദാ ശരിബുൽ ഹുമൂർ സമൂഹം മുഴുവൻ കള്ളുകുടിയന്മാരായി മാറുമ്പോഴാണ് സമൂഹം മുഴുവൻ മദ്യത്തിന് അടിമപ്പെടുമ്പോഴാണ് വത്തഖദുൽ ഖൈനാത്ത് പാട്ടുപാടുന്ന പെൺകുട്ടികളെ അവർ കാണുകയും കൊണ്ടുവരികയും പാടിപ്പിക്കുകയും ചെയ്യുന്ന കാലം വരുമ്പോഴാണ് വദറബൂ ബിൽ മആജിഫ് മ്യൂസിക് ഉപകരണങ്ങൾ ഉപയോഗിക്കുകയും ചെയ്യുന്ന കാലം ആ സമയത്ത് നിങ്ങൾക്ക് ഭൂമിയിലേക്ക് ആഴ്ചപ്പെടുന്ന അപകടങ്ങൾ പ്രതീക്ഷിക്കാമെന്ന് അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒന്നുകൂടെ പറയട്ടെ ളുഹൂറുൽ ഫഹ്ഷി വത്തഫഹ്ഷി ബദാഅത്തുൽ ലിസാൻ എന്നാണ് ആ വാക്കിന്റെ അർത്ഥം അശ്ലീലമായ കാര്യങ്ങൾ മനുഷ്യന്മാർ വിളിച്ചു പറയുന്നത് അശ്ലീലമായ തമാശകൾ പറയാൻ പാടില്ലാത്തത് സാമാന്യ മനുഷ്യത്വമുള്ള ഒരാൾക്കും ഉൾക്കൊള്ളാൻ കഴിയാത്തത് കേട്ടു നിൽക്കാൻ പറ്റാത്തത് അത്രയും മോശമായ പദപ്രയോഗങ്ങളും വാക്കുകളും അശ്ലീലങ്ങളും സർവ്വസാധാരണയായി മാറുന്നത് ഈ ഉമ്മത്തിന്റെ അവസാനങ്ങളിൽ കാണാൻ കഴിയും പിന്നെ പറഞ്ഞു നബി തങ്ങൾ തഖാറുബുസ്സമാൻ കാലം അടുത്തേക്ക് വരും സമയത്തിന്റെ ബറക്കത്ത് നഷ്ടപ്പെടും ഒരു വർഷം കഴിയുന്നത് ഒരു മാസം കഴിയുന്ന പോലെ ഒരു റമദാനിൽ നിന്ന് അടുത്ത റമദാനിലേക്കുള്ള ദൂരം വളരെ പെട്ടെന്ന് ഒരു മാസം കഴിഞ്ഞുകൂടുന്നത് ഒരാഴ്ച പോലെ ഒരാഴ്ച കഴിയുന്നത് ഒരു ദിവസം പോലെ ഒരു ദിവസം കസ്സഅഫ ഈത്തപ്പനയുടെ ഒരു ഓല കത്തിത്തീരാൻ എത്ര നേരം വേണോ അതുപോലെ ദിവസം ചുരുങ്ങി പോകുന്നത് എന്ന് പറഞ്ഞാൽ ജീവിതത്തിൽ സമയം കുറവൊന്നുമില്ല 24 മണിക്കൂർ തന്നെയാണ് വിഷയം മനുഷ്യർ മുഴുവനും തിരക്കിലാണ് എല്ലാവരും തിരക്കിലാണ് റോഡിലോടുന്ന സർവവാഹനവും തിരക്കിലാണ് പക്ഷേ ആരും ഓൺ ടൈം എവിടെയും എത്തുന്നില്ല ആരും ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യം ചെയ്തു തീർക്കുന്നുമില്ല സമയത്തിൽ നിന്ന് അല്ലാഹു തആല ബറക്കത്ത് എടുത്തു കളയുന്നുണ്ട് സമയമില്ല എന്ന് പറയുന്നത് പറ്റുന്നില്ല എന്ന് പറയുന്നത് ആവുന്നില്ല ഉദ്ദേശിച്ചു പക്ഷേ നടന്നില്ല എപ്പോ രണ്ടാഴ്ചയായി ഒരു ദിവസം ചെയ്യേണ്ട കാര്യം രണ്ടാഴ്ച കൊണ്ടായില്ല ഒരു മാസം കൊണ്ട് ചെയ്യേണ്ടത് ഒരു വർഷം കൊണ്ടായി ആകുന്നില്ല ഇങ്ങനെ സമയത്തിൽ നിന്ന് ബർക്കത്തുകൾ എടുത്തു കളയുന്ന കാലം കാലം അരികത്തേക്ക് വരുന്നതും അന്ത്യനാളിന്റെ മുമ്പുണ്ട് ഹബീബായ റസൂലുള്ളാ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു ളുഹൂറുൽ ഫിതൻ വഉമൂമു ശർരിഹാ ളുഹൂറുൽ ഫിതൻ കലാപങ്ങളും കലുഷിതമായ അന്തരീക്ഷങ്ങളും സർവ്വസാധാരണമാവും രാജ്യങ്ങളിൽ ഇവിടെ ആര് ഭരിക്കുന്നു എന്നതല്ല വിഷയം അല്ലെങ്കിൽ ഏത് രാജ്യം എന്നതല്ല വിഷയം മൊത്തത്തിൽ പ്രശ്നകലുഷിതമായ ഒരു കാലം വരും ളുഹൂറുൽ ഫിതൻ എവിടെയും കലാപങ്ങൾ എവിടെയും പ്രശ്നങ്ങൾ എവിടെയും ഖയോസ് അരാഷ്ട്രീയം അല്ലെങ്കിൽ ഭരണമില്ലായ്മ എത്രയോ മുസ്ലിം രാജ്യങ്ങൾ അനുഭവിക്കുന്ന വിഷമമാണത് ളുഹൂറുൽ ഫിതൻ രാജ്യങ്ങളിലൊന്നാകെ ഫിതനകളും ഒന്ന് കഴിഞ്ഞാലൊന്ന് ഒരാപത്ത് കഴിയുമ്പോഴേക്കും മറ്റൊന്ന് ഒരു വർഗീയ കലാപം കഴിഞ്ഞാൽ മറ്റൊന്ന് ഇങ്ങനെ കലാപങ്ങളിൽ നിന്ന് കലാപങ്ങളിലേക്ക് പ്രശ്നങ്ങളിൽ നിന്ന് പ്രശ്നങ്ങളിലേക്ക് സമൂഹം നീങ്ങുന്നത് അന്ത്യനാളിന്റെ മുമ്പ് നിങ്ങൾക്ക് കാണാമെന്ന് നമ്മുടെ ഹബീബുന റസൂലുള്ളാ നമ്മളത് ചെയ്യരുതെന്നും കലാപങ്ങൾക്ക് കൂട്ടു നിൽക്കരുതെന്നും സമാധാനം പ്രചരിപ്പിക്കണമെന്നും നിങ്ങൾ സമാധാനത്തിന്റെ പക്ഷത്ത് നിൽക്കണം ഫിത്തനക്കാരുടെ കൂടെ പോവരുതെന്നുമുള്ള സൂചനയാണ് ഇപ്പൊ ഞങ്ങൾ നമുക്ക് പറഞ്ഞു തരുന്നത് നമ്മൾ അങ്ങനെയാണെങ്കിൽ പ്രപഞ്ചത്തിന്റെ അന്ത്യം അല്ലാഹു തആല വീണ്ടും നീട്ടിക്കൊണ്ടുപോകുന്നു അതിന് അല്ലാഹു തജീൽ ചെയ്യാൻ കഴിയും നമ്മളാണത് കൊണ്ടുവരുന്നത് നമ്മുടെ സ്വഭാവങ്ങളിൽ മാറ്റം വരുമ്പോഴാണ് ഈ പ്രപഞ്ചത്തിന്റെ സംവിധാനങ്ങളെ അല്ലാഹു മാറ്റിമറിക്കുന്നത് പിന്നെ പറഞ്ഞു നബി ഞങ്ങൾ ഭക്ഷണ തളികയിലേക്ക് വിശന്നു നിൽക്കുന്ന ആളുകൾ ഒരുമിച്ച് കൈനീട്ടി ഭക്ഷണം ആർത്തിയോടുകൂടെ തിന്നാൻ കൈനീട്ടുന്ന പോലെ ലോക സമുദായങ്ങൾ ലോക രാജ്യങ്ങൾ ലോക സംഘടനകൾ സംവിധാനങ്ങൾ മുസ്ലിമിനെതിരെ കൈനീട്ടുന്ന കാലം വരുമെന്ന് ഹബീബുന റസൂലുള്ളാ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തഖാലുബുൽ ഉമം സർവ സമുദായവും ലക്ഷ്യം വെക്കുന്നത് ഒരു സമുദായത്തെ സർവരുടെയും ചിന്ത ഒന്നേ ഒന്ന് മുസ്ലിം അല്ലെങ്കിൽ ഇസ്ലാം അങ്ങനെ സർവരാലും ഈ ഉമ്മത്ത് വലയം ചെയ്യപ്പെടുകയും ഈ ഉമ്മത്തിനെ മറ്റുള്ളവർ ടാർഗറ്റ് ചെയ്യുകയും ചെയ്യുന്ന കാലം അന്ത്യനാളിന്റെ മുമ്പ് ഇമാം മഹദി എന്ന എന്റെ വീട്ടുകാരനും എന്റെ ബന്ധുവും വരുന്നതിന്റെ മുമ്പ് നിങ്ങൾക്ക് കാണാമെന്ന് ഹബീബുന റസൂലുള്ളാ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ളുഹൂറുന്നിസാഇൽ കാസിയാത്തുൽ ആരിയാത്ത്
ظهور النساء الكاسيات العاريات വളരെ ഗൗരവമുള്ള ഹദീസുകളാണ് ഇതൊക്കെ. നമ്മുടെ വിഷയം അടയാളങ്ങളെ സംബന്ധിച്ചല്ലാത്തത് കൊണ്ട് ഞാൻ വളരെ പെട്ടെന്ന് ഒരു ഹെഡ്ലൈൻസ് വായിക്കുന്ന പോലെ ഓടിച്ചു പോവുകയാണ്. വസ്ത്രം ധരിച്ചിട്ടുണ്ട് ചില പെണ്ണുങ്ങൾ, എന്നാൽ അവർ വസ്ത്രം ധരിച്ചില്ല, വിവസ്ത്രയാണ് എന്ന് പറഞ്ഞുകൂടാ, അർദ്ധവസ്ത്ര ധരിച്ച്. അതുപോലെ തന്നെ ശരീരത്തിന്റെ ഒരു ഭാഗം മറക്കുകയും മറ്റൊരു ഭാഗം വെളിവാക്കുകയും ചെയ്ത് അന്യ പുരുഷന്മാർ തന്നെ നോക്കണം, തന്നെ ഒന്ന് തൊടണം, തന്നിലേക്ക് ആകർഷിക്കണം, തന്നെ ഒന്ന് പ്രേമിക്കണം. ആ രീതിയിൽ പെണ്ണുങ്ങൾ വസ്ത്രവിധാനം ചെയ്ത് നടക്കുന്ന കാലം. ശുദ്ധമായ ഹദീസിൽ 1400 കൊല്ലം മുമ്പ് ഹബീബുന റസൂലുള്ളാഹ് സ്വിൻഫാനി മിൻ അഹ്ലിൻ നാർ, രണ്ട് വിഭാഗം ആളുകൾ നരകത്തിലേക്ക് പോകുന്നവരാണ്, ഞാൻ അവരെ കണ്ടിട്ടില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. റിജാലുൽ മഅഹും സിയാതുൻ കദനാബിൽ ബഖർ, ചില നിയമപാലകന്മാരെയാണ് ഹബീബ് തങ്ങൾ പറയുന്നത്. ചാട്ടവാറ് പോലെ ഒരു സാധനം കയ്യിൽ പിടിച്ചിട്ട് ജനങ്ങളെ അടിച്ചുകൊണ്ടിരിക്കുന്ന നിയമപാലകന്മാർ. ഞങ്ങൾ പറയുന്നു, ഞാൻ അവരെ കണ്ടിട്ടില്ല, അവര് വരാൻ പോകുന്നവരാണ്. പൊതുജനങ്ങളെ അടിക്കുന്നത്, നിരപരാധികളെ പ്രഹരിക്കുന്നവർ. പിന്നെ പറഞ്ഞു വേറെ ഒരു വിഭാഗം, എന്നാൽ വസ്ത്രമില്ലാതെ നടക്കുന്ന, പൂർണ്ണ വസ്ത്രം ധരിക്കാതെ നടക്കുന്ന പെണ്ണുങ്ങൾ. മുമീലാചുൻ, പ്രേമിക്കാനും പ്രേമിക്കപ്പെടാനും കൊതിച്ച് നടക്കുന്നവർ. മാഇലാച്, തന്നിലേക്ക് അന്യൊരു പുരുഷൻ ആകർഷിക്കണം, അവൻ എന്നെ സ്നേഹിക്കണം, അവൻ എന്റെ പിന്നാലെ വരണം എന്ന രീതിയിൽ ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും അങ്ങനെ സംസാരിക്കുകയും പെരുമാറുകയും ചെയ്യുന്ന പെൺകുട്ടികൾ എന്നാണ് ഈ ഹദീസിന്റെ അർത്ഥം. അള്ളാഹുവിന്റെ റസൂലിന്റെ കൈപിടിച്ച്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൈപിടിച്ച് സ്വഹാബികൾ ബൈഅത്ത് ചെയ്യുമായിരുന്നു. സ്ത്രീകൾ ബൈഅത്ത് ചെയ്യാൻ വരുമ്പോ നബി ഞങ്ങൾ പറയും, ലാ ഉസാഫിഹുൻ നിസാ, എന്റെ ഭാര്യമാരുടെ കൈയല്ലാതെ ഒരന്യ പെണ്ണിന്റെ കൈ ഞാൻ തൊടുകയില്ല. നബി ഞങ്ങൾ സ്ത്രീകൾക്ക് ബൈഅത്ത് ചെയ്തപ്പോൾ കൈ തൊട്ടിട്ടില്ല. അവരോട് നബി ഞങ്ങൾ പറഞ്ഞുകൊടുക്കും. അങ്ങനെ അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ മുംതഹനയിലെ ആയത്തുകൾ ഓതും നബി ഞങ്ങൾ. പെണ്ണുങ്ങളെ, നിങ്ങൾ അള്ളാഹുവിനെ അനുസരിക്കുമെന്നും നിങ്ങൾ മോഷണം ചെയ്യുകയില്ലെന്നും നുണ പറയുകയില്ലെന്നും കള്ളത്തരം പടച്ചുണ്ടാക്കുകയില്ലെന്നും നിങ്ങൾ അള്ളാഹുവിനെ വെച്ച് സത്യം പറയണം, എനിക്ക് വാക്ക് തരണം, പിന്നെ നിങ്ങൾ വ്യഭിചരിക്കുകയില്ലെന്നും പറയണം. അപ്പോഴാണ് ഹിന്ദ് ബിൻ ചുഴച്ചുബ റളിയല്ലാഹു അൻഹ, അള്ളാഹുവിന്റെ റസൂലിന്റെ പിതൃവ്യനായ ഹംസ റളിയല്ലാഹു അൻഹുവിന്റെ കരൾ കടിച്ചുതുപ്പിയിരുന്ന ഹിന്ദ്. അന്നവർ മുസ്ലിമത്തല്ല, പിന്നീട് മുസ്ലിമത്തായി ഇസ്ലാമിലേക്ക് വന്നു. അബൂ സുഫിയാന്റെ ഭാര്യയാണ് ഹിന്ദിനോട്, റളിയല്ലാഹു അൻഹയോട്, അള്ളാഹുവിന്റെ റസൂൽ വിഭിചരിക്കുകയില്ല എന്ന് വാക്ക് തരണമെന്ന് പറഞ്ഞപ്പോ തലയിൽ കൈവെച്ചുകൊണ്ടാണ് ചോദിച്ചത്, അവ തസിനിൽ ഹുർറത്തു യാ റസൂലല്ലാഹ്, അടിമ സ്ത്രീകളല്ലാതെ സ്വതന്ത്രകളായ പെണ്ണുങ്ങൾ എപ്പോഴെങ്കിലും വ്യഭിചരിക്കാൻ പോകുമോ നബിയെ? അത് പറയേണ്ടതുണ്ടോ? സ്വതന്ത്രകളായ പെണ്ണുങ്ങൾ അത് ചെയ്യുമോ നബിയെ? അടിമ പെണ്ണുങ്ങളല്ലേ അതൊക്കെ ചെയ്യുന്നത്? ഞങ്ങൾ സ്വതന്ത്രകളല്ലേ? അത് പറയേണ്ടതുണ്ടോ? ഷബീബ് പറഞ്ഞു, അള്ളാഹുവിന്റെ റസൂലിന് മറുപടി കൊടുക്കണം ഹിന്ദേ. ആ നബിയെ ഞാൻ അങ്ങേക്ക് ബൈഅത്ത് ചെയ്തു, നബിയെ ഞാൻ വ്യഭിചരിക്കുകയില്ല. പക്ഷേ എന്നിട്ട് പോലും ഇസ്ലാമിലേക്ക് കടന്നു വരുമ്പോൾ ജാഹിലിയത്തിൽ ജീവിച്ച പെണ്ണിനറിയാം വ്യഭിചാരം അത്രക്ക് മോശമാണെന്ന്. അത്ഭുതത്തോടെയാ ചോദിച്ചത്, അവ തസ്നീ ഹുറ, സ്വതന്ത്രയായ ഒരു പെണ്ണത് ചെയ്യോ നബിയെ? പറയേണ്ടതുണ്ടോ? ഞങ്ങൾ അതിനെപ്പറ്റി ചിന്തിക്കുക പോലും ചെയ്യുന്നില്ലല്ലോ. സുബ്ഹാനല്ലാഹ്, ഹബീബ് തങ്ങൾ പറയുന്നു, അന്ത്യനാളിനോടടുക്കുമ്പോൾ പെൺകുട്ടികളിൽ നിങ്ങൾക്ക് ഇങ്ങനൊരു സ്വഭാവം കാണാൻ കഴിയും, എന്നെ നോക്കണം, എന്നെ ആകർഷിക്കണം, എന്റെ കൂടെ വരണം. മാഇലാചുൻ മുമീലാചുൻ എന്ന് നബി തങ്ങൾ പറഞ്ഞ വാക്കിന്റെ അർത്ഥം അതാണ്. പ്രേമിക്കാനും പ്രേമിക്കപ്പെടാനും വേണ്ടി നടക്കുന്ന പെൺകുട്ടികൾ അന്ത്യനാളിന്റെ മുമ്പ് വരുന്നുണ്ട്. ഞാൻ അവരെ കണ്ടിട്ടില്ല, പക്ഷേ ആ രണ്ട് വിഭാഗവും നരകത്തിലേക്കെന്ന് ഹബീബുന റസൂലുള്ളാഹ്. ഒട്ടകത്തിന്റെ പൂഞ്ഞ നിൽക്കുന്ന പോലെ തലമുടി കുടുമയാക്കി മേലേക്ക് വെച്ച് ഒരു മുടി ഒരു പ്രത്യേക സ്റ്റൈലിൽ തലമുടി മേലോട്ട് ഉയർത്തി വെച്ച് മുടികെട്ടി വെച്ച് നടക്കുന്ന പെണ്ണുങ്ങൾ, ഒരു ഒട്ടകത്തിന്റെ പൂഞ്ഞയാടുന്ന പോലെ അവരുടെ തലക്കെട്ടിന്റെ മീതയുള്ള മുടിക്കെട്ട് ഇങ്ങനെ ആടിക്കൊണ്ടിരിക്കും. അങ്ങനെ ഒരു ഹെയർ സ്റ്റൈൽ വരുമെന്ന് നബി തങ്ങളുടെ വാക്കുകളിലുണ്ട്. തങ്ങൾ പറയുന്നു, സല്ലല്ലാഹു അലൈഹി വസല്ലം, ലാ യദ്ഖുൽനൽ ജന്നത വലാ യജിദുന റീഹഹാ,
അവർക്ക് സ്വർഗ പ്രവേശനമില്ല, അവരതിന്റെ സുഗന്ധം പോലും അനുഭവിക്കുകയില്ല. എന്നാൽ അതിന്റെ വാസന വർഷങ്ങളോളം ഇനിയും യാത്ര ചെയ്യാനിരിക്കെ തന്നെ സ്വർഗത്തിന്റെ വാസന വരുന്നുണ്ട്. അതുപോലും ഈ പെണ്ണുങ്ങൾക്ക് ലഭിക്കുകയില്ലെന്നും ഈ നിയമപാലകന്മാർ പൊതുജനങ്ങളെ ചാട്ടവാറുകൊണ്ടടിക്കുന്ന നിയമപാലകന്മാരും ഞാൻ കണ്ടിട്ടില്ല, പക്ഷെ അന്ത്യനാളിന്റെ മുമ്പ് നിങ്ങൾക്ക് കാണാൻ കഴിയുമെന്ന് നുബുവത്തിന്റെ വെളിച്ചത്തിൽ വഹയിന്റെ പ്രഭയിൽ നബി തങ്ങൾ പറഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടുന്ന് തന്നെ പറയട്ടെ, സയകൂനു ഫീ ആഖിരി ഉമ്മത്തി, അന്ത്യനാളാകുമ്പോൾ നിങ്ങൾക്ക് കാണാൻ കഴിയും, റിജാലുൻ യർകബൂന അലാ സുറൂജിൻ കഅശ്ബാഹിർ റിഹാൽ, കാറുകൾ ഉണ്ടാകുമെന്ന്. വാഹനം, നമ്മൾ ഓടുന്ന വാഹനം, ബസ്, കാർ, ട്രെയിന്, ഫ്ലൈറ്റ് പോലെയുള്ള സംവിധാനങ്ങൾ, എന്നാൽ നിരത്തിലോടുന്ന വാഹനങ്ങളെ കുറിച്ച് നബി തങ്ങൾ പറഞ്ഞ ഹദീസാണത്. സയകൂനു ഫീ ആഖിരി ഉമ്മത്തി, എന്റെ ഉമ്മത്തിന്റെ അവസാന കാലഘട്ടം, നമുക്കങ്ങനെ തോന്നുന്നു പോലുമില്ല, അവസാന കാലഘട്ടം. റിജാലുൻ, ചില ആളുകളെ കാണാം നിങ്ങൾക്ക്, യർക്കബൂന, അവർ വാഹനം കയറുന്നു, അലാ സുറൂജിൻ, സുറൂജ് എന്ന് പറഞ്ഞാൽ മെത്തകൾ എന്നാണ്, ഇരിക്കാൻ നല്ല സുഖമുള്ളത്. കഅശ്ബാഹിർ റിഹാൽ, ഒട്ടകത്തിന്റെ കട്ടിൽ പോലെ എന്ന് പറഞ്ഞാൽ മനോഹരമായി മിനുമിനുത്ത സീറ്റുകളിലിരുന്ന് യാത്ര ചെയ്യുന്നവർ, എന്നാൽ അത് ഒട്ടകങ്ങളല്ല എന്നും ഹബീബുന റസൂലുള്ളാ, അത് വാഹനമാണ് എന്നാൽ അത് മൃഗങ്ങളല്ല. കഅശ്ബാഹിർ റിഹാൽ, ഒട്ടകക്കട്ടിലുകൾ പോലെ ഇരിക്കാനും ചാരിയിരിക്കാനും കഴിയുന്ന മെത്തയുടെ സൗകര്യം പോലെയുള്ള നല്ല വാഹനങ്ങളിൽ യാത്ര ചെയ്യുന്ന ആളുകൾ നിങ്ങൾക്ക് കാണാൻ കഴിയും. എൻജിലൂന അല അബ്വാബിൽ മസാജിദ്, അവർ പള്ളികളുടെ മുമ്പിൽ വന്ന് വാഹനമിറങ്ങും. അതുകൊണ്ടാണ് പള്ളികൾക്ക് പാർക്കിംഗ് ഇപ്പൊ വേണം. പാർക്കിംഗ് ഇല്ലാത്ത പള്ളിക്ക് ജുമഅക്ക് വരാൻ പറ്റാത്തവരുണ്ട്, വാഹനം പാർക്ക് ചെയ്യാൻ സംവിധാനമില്ല. എൻജിലൂന അല അബ്വാബിൽ മസാജിദ്, പള്ളികളുടെ മുമ്പിൽ വന്നവർ ഇറങ്ങും, ഈ വാഹനങ്ങളിൽ വന്ന് ഇറങ്ങും. നിസാഉഹും കാസിയാതുൻ ആരിയാത്, പുരുഷന്മാർ പള്ളി പോകുന്നവരാണ്, എന്നാൽ അവരെ പെണ്ണുങ്ങൾ ശരീരം പോലും മുഴുവൻ മറക്കാതെ നടക്കുന്ന പെണ്ണുങ്ങളായിരിക്കും. അങ്ങനെയുള്ളവർ എന്റെ ഉമ്മത്തിൽ വരാൻ പോകുന്നുണ്ട് എന്ന് റസൂലുള്ളാഹ്. ആ പെണ്ണുങ്ങളെ നിങ്ങൾ ശപിച്ചേക്കേണമേ, ഫഇന്നഹുന്ന മൽഊനാതുൻ, അവർ ശപിക്കപ്പെട്ടവർ തന്നെ. ലൗകാന വറാഅകും ഉമ്മത്തും മിനൽ ഉമം, നിങ്ങൾക്ക് ഇനിയും കാലം ജീവിക്കാൻ കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ കഴിയും. ലഖദ്മിന നിസാഉകും നിസാഅഹും, അറബികളായ പെണ്ണുങ്ങൾ അനർബികളായ പെണ്ണുങ്ങൾക്ക് വേലക്കാരികളായി ജോലിക്ക് പോകുന്ന കാലം വരും. അറബികളായ പെണ്ണുങ്ങൾ അനർബികളായ പെണ്ണുങ്ങൾക്ക് വേണ്ടി, ഇപ്പൊ അനർബികളായ പെണ്ണുങ്ങൾ അറബി പെണ്ണുങ്ങൾക്ക് സേവനം ചെയ്യാൻ വീട്ടുവേലക്ക് പോകുന്നുണ്ട്. ആ കാലം മാറിയിട്ട് ഇനിയൊരു കാലം നിങ്ങൾക്ക് ജീവിച്ചിരിക്കാൻ കഴിയുമെങ്കിൽ നിങ്ങൾക്ക് കാണാൻ കഴിയും. ലഖദമിന നിസാഉകും നിസാഅഹും കമാ യഖദുമുക് കമാ യഖദിംനകും നിസാഉൽ ഉമമി ഖബ്ലകും, മുസ്ലിമേതര സമുദായങ്ങൾ അറബികളുടെ വീടുകളിലേക്ക് ജോലിക്ക് വരുന്ന പോലെ ഇനി ഒരു കാലം വരും, അറബി പെണ്ണുങ്ങൾ മറ്റുള്ളവർക്ക് ജോലിക്ക് പോകുന്ന കാലം വരുമെന്ന് നിങ്ങൾക്ക് കാണാൻ കഴിയുമെന്ന് ഹബീബുന റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇമാം മഹദി തങ്ങൾ വരുന്നതിന്റെ മുമ്പുള്ള കാലം, യകൂനു സലാമുൽ മഅരിഫ, അറിയുന്നവരോട് മാത്രം സലാം പറയുന്ന കാലം വരും. മുസ്ലിമീങ്ങളായ ആളുകൾ, അഹ്ലു സുന്നൽ വൽ ജമാഅയുടെ അഖീദയിൽ ജീവിക്കുന്നവരെ, അഹ്ലുൽ മഅരിഫ, തന്റെ ആളുകൾക്ക് മാത്രം, തന്റെ സംഘടനയിലുള്ള ആളുകൾക്ക് മാത്രം, അങ്ങനെ സ്വന്തം അറിയുന്നവരോട് മാത്രം, ലിൽ മഅരിഫ, താൻ അറിയുന്ന തന്റെ പ്രസ്ഥാന ബന്ധുക്കളോട് മാത്രമല്ലാതെ മുസ്ലിമീങ്ങളോട് പൊതുവെ സലാം പറയുന്ന സംവിധാനം ഇല്ലാതെയാവുകയും സ്വന്തം ആളുകളോട് മാത്രം സലാം പറയുന്ന സലാമുൽ മഅരിഫ, സ്വന്തക്കാരോട് മാത്രം പറയുന്ന സലാം അന്ത്യനാളിന്റെ മുമ്പുണ്ട് എന്ന് ഹബീബുന റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. യക്സുറുൽ കദിബു വയഅമ്മു, കളവ് വർദ്ധിക്കും, നുണ പറയുന്നത് വർദ്ധിക്കും, കള്ളം പറയുന്നത് സർവസാധാരണം. തഖാറുബുൽ അസ്വാഖ്, നബി തങ്ങൾ പറയുന്നു മറ്റൊന്ന്, തതഖാറുബുൽ അസ്വാഖ്, അങ്ങാടികൾ അടുത്തു വരും, ടൗണുകൾ അടുത്തു വരും. ഞാനൊന്ന് ചോദിച്ചോട്ടെ, മുമ്പുണ്ടായിരുന്ന മടിയനിൽ നിന്ന് കാഞ്ഞങ്ങാട്ടേക്കുള്ള ദൂരമാണോ? ഇപ്പോ ഇവിടെ വിട്ടാ പിന്നെ ഒരു ടൗൺ കിട്ടണമെങ്കിൽ കാഞ്ഞങ്ങാട് എത്തണം, അല്ലെങ്കിൽ ഒന്ന് കുറച്ചങ്ങോട്ട് മേൽപ്പറമ്പ് എത്തണം,
കാലം മാറിയിട്ട് അങ്ങ് റോഡ് സൈഡ് മുഴുവൻ ഷോപ്പിംഗ് കോംപ്ലക്സുകൾ തതഖാറബുൽ അസ്മാൻ തതഖാറബുൽ അസ്വാഖ് അങ്ങാടികളൊന്നും മറ്റൊന്നിനോട് ചേർന്നുകൊണ്ട് എവിടെയാണ് ഒരു ടൗൺ അവസാനിക്കുന്നത് എന്ന് പോലും കാണാൻ കഴിയാതെ ടൗണുകൾ ടൗണുകളുമായി മുട്ടുന്ന വിധം കച്ചവട സ്ഥാപനങ്ങൾ വർദ്ധിക്കുമെന്ന് റസൂലുള്ളാഹി നമ്മൾ വിചാരിക്കുന്നു. ഇതെല്ലാം സർവ്വസാധാരണമല്ലേ എന്ന്. ഈ സർവ്വസാധാരണമെന്ന് തോന്നുന്നതവയാണ് സത്യത്തിൽ ചെറിയ അടയാളങ്ങളിൽ നബിതങ്ങൾ പറഞ്ഞത്. ഇത് കഴിഞ്ഞാലാണ് ഇമാം മഹദി തങ്ങളുടെ വരവിന്റെ സമയമാവുന്നത്. തതഖാറബുൽ അസ്വാഖ് അങ്ങാടികൾ അടുത്തു വരും. ഒന്നുകൂടെ പറഞ്ഞാൽ ഓൺലൈൻ ഷോപ്പിംഗ് വരികയാണിപ്പോ ഗൾഫ് രാജ്യങ്ങളിൽ, വിദേശ രാജ്യങ്ങളിൽ, ഡെവലപ്ഡ് രാജ്യങ്ങളിലൊക്കെ അത് വളരെ സർവ്വസാധാരണം. നമ്മുടെ നാടുകളിലുമായി സ്വന്തം ലാപ്ടോപ്പിൽ നെറ്റ്വർക്ക് ഉണ്ടോ, നേരെ സൈറ്റ് ഓപ്പൺ ചെയ്യുന്നു, വേണ്ട സാധനങ്ങൾ ചൂസ് ചെയ്യുന്നു, അത് ബാസ്കറ്റിലേക്ക് വെക്കുന്നു, പേ ചെയ്യുന്നു, സ്വന്തം വീടിന്റെ മുമ്പിലേക്ക് ഇതാ കൊണ്ടുവരുന്നു. 2 മണിക്കൂർ 6 മണിക്കൂറിനുള്ളിൽ വീടിനുള്ളിൽ നിന്ന് ഓൺലൈനായിട്ട് മനുഷ്യന് ഷോപ്പ് ചെയ്യാൻ കഴിയുന്ന വിധം അങ്ങാടികൾ അടുത്തു വരുന്നത്. നിങ്ങൾക്ക് അങ്ങോട്ട് പോവേണ്ടതില്ല, അങ്ങാടികൾ നിങ്ങളുടെ അടുത്തേക്ക് ഇങ്ങോട്ട് വരുന്ന കാലം. അല്ലാഹുവിന്റെ ഹബീബിന്റെ വാക്കുകൾ നുബുവത്തിന്റെ വചനങ്ങളാണ്. വളരെ ഗൗരവത്തോടു കൂടെ നമ്മൾ ആലോചിക്കണം ആ വാക്കുകളുടെ ആഴങ്ങൾ എത്രയാണ്. തതഖാറബുൽ അസ്വാഖ്, ഇങ്ങനെ സാധനം മേടിക്കുന്നത് ഷോപ്പിംഗ് മനുഷ്യന്റെ ഹരമായി മാറുന്നത് അങ്ങാടികളിലൂടെ ആണുങ്ങളും പെണ്ണുങ്ങളും സന്ധ്യയോ പകലെന്നോ രാവെന്നോ നോക്കാതെ ഷോപ്പിംഗിന് ഇറങ്ങുന്ന കാലം. തതഖാറബുൽ അസ്വാഖ്. ഒത്തിരി വിധങ്ങൾ പറയട്ടെ. തബാഹിന്നാസ് ഫിൽ മസാജിദി വതഫാഹുറും ബിഹാ, മസ്ജിദുകൾ കോടികൾ ചെലവഴിച്ച് പള്ളികൾ ഉണ്ടാക്കുകയും പാവപ്പെട്ട എത്രയോ ആളുകൾ ഒരു നേരത്തെ മരുന്നിന് വകയില്ലാതെ അതിന്റെ പരിസരങ്ങളിലോ മഹല്ലുകളിലോ ജീവിക്കുമ്പോൾ പള്ളികൾക്ക് വേണ്ടി അനാവശ്യമായ ചെലവുകൾ ഉണ്ടാക്കി മനുഷ്യന്മാർ എന്റെ നാട്ടിലെ പള്ളി കണ്ടോ, ഞങ്ങളുടെ പള്ളി കണ്ടോ എന്ന് സ്വന്തം നാട്ടിലെ പള്ളിയെ പറഞ്ഞ് അഭിമാനം നടക്കുന്ന കാലം. യതഫാഖറു നാസു ബിൽ മസാജിദ്, പള്ളികൾക്ക് ചെലവഴിച്ച സംഖ്യയുടെ പേര് പറഞ്ഞ് ആളുകൾ അഭിമാനം പറയുന്ന കാലം അന്ത്യനാളിന്റെ മുമ്പിലുണ്ടെന്ന് ഹബീബുന റസൂലുള്ളാ. നോക്കണം അല്ലാഹു തആല അവന്റെ ഹബീബിന്റെ നാവിലൂടെ പറഞ്ഞ എത്രയോ സംഭവങ്ങൾ, ഇമാം മഹദിയുടെ വരവിനെ ശരിവെക്കുന്ന അന്ത്യനാളിന്റെ മുമ്പിലെത്തുന്ന അടയാളങ്ങൾ നമ്മുടെ കൺമുമ്പിൽ നമ്മുടെ രാജ്യത്ത് നമ്മുടെ പരിസര പ്രദേശങ്ങളിൽ സംഭവിക്കുന്നുണ്ടോ എന്ന് പേടിക്കുക. അള്ളാഹുവിന്റെ പള്ളികളിൽ ബഹളങ്ങൾ ഉണ്ടാകുമ്പോൾ, അള്ളാഹുവിന്റെ പള്ളികളിൽ ജുമാ നിസ്കരിക്കുവാൻ നിയമപാലകന്മാരെ കൊണ്ടുവരേണ്ട അവസ്ഥ, പള്ളികൾക്കുള്ളിൽ ഉന്തും തള്ളും ബഹളവും അടിയും പിടിയും, നിസ്കരിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളെ പോലും ആണിയടിച്ച പട്ടിക കൊണ്ടുവന്നിട്ട് അടിക്കുക, നിസ്കരിക്കുന്ന മനുഷ്യന്മാരെ മുസ്ലിം മുസ്ലിമിനെ അടിച്ചു വീഴ്ത്തുന്നത്, പള്ളികൾക്കുള്ളിൽ പള്ളികളുടെ അധികാരം ഞങ്ങൾക്ക് വേണമെന്ന് പറഞ്ഞ് എന്തെന്നില്ലാത്ത അനാവശ്യമായ വാദങ്ങൾ ഉന്നയിച്ചുകൊണ്ട് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സംവിധാനത്തെ തകർക്കുകയും പള്ളികൾക്കുള്ളിൽ ബഹളങ്ങൾ ഉണ്ടാക്കുകയും മസ്ജിദിന്റെ പരിപാലനം ഈ കമ്മിറ്റിയല്ല ഞങ്ങൾക്കാണ് വേണ്ടതെന്ന വിധേന ഒച്ചപ്പാടുകളും ബഹളങ്ങളും ഉണ്ടാകുകയും അള്ളാഹുവിന്റെ പള്ളികൾക്കുള്ളിൽ നിന്ന് ദിക്റും സ്വലാത്തും ഖുർആനും ഇബാദത്തും നടക്കേണ്ട സ്ഥലത്ത് ഉന്തും തള്ളും രക്തചിന്തലുകളും ചോര ചിന്തലും നടക്കുന്ന കാലം നിങ്ങൾക്ക് ഇമാം മഹദിക്ക് മുമ്പ് കാണാൻ കഴിയുമെന്ന് ഹബീബുന റസൂലുള്ളാ ഗൗരവത്തോടുകൂടെ ചിന്തിക്കുക. രാജ്യത്തുള്ള മുഴുവൻ ആളുകളും ഈ വിഷയം മനസ്സിലാക്കുക. നമ്മൾ അനാവശ്യമായ അള്ളാഹുവിന്റെ റസൂൽ ഒരിക്കലും പാടില്ലെന്ന് പറഞ്ഞ വിഷയങ്ങളിലേക്കാണ് എടുത്തു ചാടുന്നത്. പോലീസുകാരുടെ എണ്ണം വർദ്ധിക്കുമെന്ന് നിബിധങ്ങൾ പറഞ്ഞു. ഷുറത്ത് എന്ന് പറഞ്ഞാൽ പോലീസ് എന്നാണ്, ഷുറത്തതിന്റെ പ്ലൂരലാണ്. പോലീസിന് പോലീസ് തന്നെ പറയാം, ഒന്നായാലും രണ്ടായാലും പോലീസ് പോലീസ് തന്നെ. ഒരു നിയമപാലകൻ, ഒരുപാട് നിയമപാലകർ, പോലീസിന്റെ എണ്ണം വർദ്ധിക്കുന്ന കാലം വരും. നിയമപാലകന്മാർ കൂടുതൽ എന്തിന്? ദിക്കസറത്തിൽ ഫസാദ്, ഫസാദ് കൂടുമ്പോ വളരെ പെട്ടെന്ന് നമ്മൾ ചിന്തിക്കുക, എത്രയോ മതവിശ്വാസികൾക്കിടയിൽ, മതമില്ലാത്തവർക്കിടയിൽ സമാധാനത്തോടെ ജീവിക്കുന്ന പ്രദേശങ്ങളിൽ നിസ്സാര പ്രശ്നങ്ങൾക്ക് വേണ്ടി വർഗീയമായ കലാപങ്ങൾ ഉണ്ടാക്കുന്നവർ ശ്രദ്ധിക്കുക, അവർ അള്ളാഹുവിനെ പേടിക്കുക. നമ്മൾ സമാധാനപരമായി ജീവിക്കേണ്ട ആളുകളാണ്, കലാപങ്ങൾ ഉണ്ടാക്കേണ്ടവരല്ല. ഉണ്ടായി പോകുന്നവയെ അണക്കേണ്ടവരാണ് നമ്മൾ.
അണച്ചു തണുപ്പിക്കേണ്ടവരാണ് നമ്മൾ, സമാധാനം കൊണ്ടുവരേണ്ടവരാണ് നമ്മൾ. എന്തെങ്കിലും കേൾക്കുമ്പോഴേക്കും നമ്മൾ ക്ഷുഭിതരായി ഓടി നശിപ്പിക്കുന്നു, എറിയുന്നു, തകർക്കുന്നു. എന്തിന്? നിയമപാലകന്മാരുടെ വിന്യാസം വർദ്ധിക്കുകയും ഒരുപാട് നിയമപാലകന്മാർ ഒരു മഹല്ലിലുള്ള ആളുകളെക്കാൾ ഏറെ എക്സ്ട്രാ സപ്ലൈ കൊണ്ടുവന്നിട്ട് വേണം ചില രാജ്യങ്ങളിൽ സമാധാനം പുനഃസ്ഥാപിക്കാൻ, ചില പ്രദേശങ്ങളിൽ, ചില ഏരിയകളിൽ. ഇതുപോലെ നിയമപാലകന്മാരുടെ എണ്ണം വർദ്ധിക്കുകയും ആ എണ്ണം വർദ്ധിക്കാൻ കാരണം പ്രശ്നങ്ങൾ വർദ്ധിക്കുന്നത് കൊണ്ട് അങ്ങനെ ഒരു സംഭവം നടക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പിന്നെ പറഞ്ഞു, ബൈഉൽ ഹുക്കും, കൈക്കൂലി കൊടുത്തിട്ട് സ്ഥാനമാനങ്ങൾ വാങ്ങിക്കുന്ന കാലം വരും. ഒരു സ്ഥാപനത്തിന്റെ ഒരു സ്ഥാപനത്തിന്റെ നേതൃത്വത്തിലേക്കെത്താൻ, ഒരു രാജ്യത്തിന്റെ അല്ലെങ്കിൽ ഒരു സംവിധാനത്തിന്റെ ഒരു സംഘടനയുടെ നേതൃസ്ഥാനത്തേക്ക് വരാൻ കൈക്കൂലി കൊടുക്കുന്നത്, ഒരു ജോലി കിട്ടാൻ വേണ്ടി കൈക്കൂലി കൊടുക്കുന്നത്, ബൈഉൽ ഹുക്കും, അധികാരം ലഭിക്കാൻ വേണ്ടി കൈക്കൂലി കൊടുക്കുന്നത്, അധികാര കച്ചവടം നടക്കുന്നത് നിങ്ങൾക്ക് കാണാൻ കഴിയും. സത്യസന്ധമായ രീതിയിൽ ജനാധിപത്യ സംവിധാനങ്ങൾ ഉണ്ടായിരിക്കെ തന്നെ അതിനൊക്കെ മറികടക്കുന്ന വിധത്തിൽ ബൈഉൽ ഹുക്കും നടക്കുന്നില്ലേ? അധികാരങ്ങൾ വാങ്ങിക്കുകയും കൊടുക്കുകയും ചെയ്യുന്നത്, സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി കൈക്കൂലി കൊടുക്കുന്നത് നിങ്ങൾക്ക് കാണാൻ കഴിയുമെന്ന് റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടുന്ന് ഒരു ഹദീസ് പറയുന്നു, ബാദിറൂബിൽ അമാലി സിച്ച, ആറ് കാര്യങ്ങൾ വരാൻ പോകുന്നുണ്ട്, അതിനു മുമ്പേ നിങ്ങൾ നന്മ ചെയ്തോളൂ. ഇത്ര വലിയ അത്ഭുതമാണ് ഹദീസുകളൊക്കെ. 1400 വർഷങ്ങൾക്ക് മുമ്പ് അന്ന് ചിന്തിക്കുക പോലും ചെയ്യാൻ കഴിയാത്ത വസ്തുതകളാണ് അല്ലാഹുവിന്റെ റസൂൽ 1400 കൊല്ലങ്ങൾക്ക് ശേഷം നമ്മുടെ കൺമുമ്പിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഈ സംഭവങ്ങളെ സംബന്ധിച്ച് പറയുന്നത്. 6 കാര്യങ്ങൾ നിങ്ങൾ ഓർക്കണം, അതിനു മുമ്പ് കർമ്മങ്ങൾ ചെയ്തോളൂ. ഇമാറത്തു സുഫഹ, വിവരമില്ലാത്ത ആളുകൾ, വിദ്യാഭ്യാസമില്ലാത്ത ആളുകൾ, അബദ്ധങ്ങൾ ചെയ്യുന്നവർ നേതൃസ്ഥാനങ്ങളിലേക്ക് വരുന്നത്. കസറത്തു ശുറത്ത്, നിയമപാലകന്മാർ വർദ്ധിക്കുന്നത്. ബൈഉൽ ഹുക്കും, അധികാരങ്ങൾ വിൽക്കപ്പെടുന്നത്. വസ്തിഗ്ഫാഫം ബിദ്ദമി, ചോരയ്ക്ക് വിലയില്ലാതാവുന്നത്, മനുഷ്യന്റെ രക്തത്തിന് വിലയില്ലാതാകുന്നത്, ചോര ചിന്താൻ പേടിയില്ലാത്തത്, കൊലപാതകങ്ങൾക്ക് പേടിയില്ലാതാവുന്നത്. വഖത്തിയത്തുർ റഹിം, ഖത്തിയത്തുർ റഹിം, കുടുംബ ബന്ധങ്ങൾ മുറിച്ചു മാറ്റുന്നത്, കുടുംബ ബന്ധത്തിലുപരി ഫ്രണ്ട്ഷിപ്പാണെന്ന് പറയുന്നത്, സ്വന്തം ചോരബന്ധങ്ങളെ അവഗണിക്കുന്നത്. വിശുദ്ധ ഖുർആൻ പാരായണം മനോഹരമായി ഓതുകയും എന്നാൽ ആ ഖുർആൻ അനുസരിച്ച് ജീവിക്കാതിരിക്കുകയും ചെയ്യുന്നവർ, ഖുർആൻ മനോഹരമായി ഓതുന്ന കാലം വരും. യത്തഖിദൂനൽ ഖുർആന മസാമീറ, യുഖദ്ദിമൂന അഹദഹും ലിയുഗന്നിയഹും വഇൻ കാന അഖല്ലഹും ഫിഖ്ഹാ. മിഹ്റാബിലേക്ക് തറാവീഹിന് ഇമാം നിൽക്കാൻ, ജമാഅത്തിന് ഇമാം നിൽക്കാൻ നമ്മൾ കൊണ്ടുവരുന്ന ആളുകൾ മനോഹരമായി ഓതുന്നവരാണ്, പക്ഷേ ഫിഖ്ഹ് ഉണ്ടോ? അല്ലാഹുവിന്റെ ദീനിന്റെ കർമ്മശാസ്ത്ര നിയമങ്ങൾ പഠിച്ചിട്ടുണ്ടോ? ദീനിന്റെ മസ്അലകൾ പഠിച്ചിട്ടുണ്ടോ എന്ന് നോക്കാതെ ഖിറാഅത്ത് മാത്രം നോക്കുകയും അത് പാട്ടുപാടുന്ന പോലെ കേൾക്കാൻ വേണ്ടി ഇമാം നിൽക്കാനുള്ള അർഹതയില്ലാത്ത ആളുകളെ ശബ്ദം മധുരമാണെന്ന മാത്രം കാരണം പറഞ്ഞ് മിഹ്റാബിലേക്ക് നിൽക്കുന്നതും നിങ്ങൾക്ക് കാണാൻ കഴിയുമെന്ന് 6 വസ്തുതകളെ നബി തങ്ങൾ പറഞ്ഞു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. 6 വസ്തുതകൾ പറഞ്ഞു നബി തങ്ങൾ. ഇതെല്ലാം നിങ്ങൾക്ക് കാണാനുള്ള വസ്തുതകളാണ്, അന്ത്യനാളിന്റെ മുമ്പ് കാണാൻ കഴിയും. ഒരു പെണ്ണ് തന്റെ ഭർത്താവിനോട് കൂടെ ജോലിക്ക് പോകുന്ന കാലം, കച്ചവടത്തിന് പോകുന്ന കാലം, പെണ്ണുങ്ങൾ നല്ലവരായ അച്ചടക്കത്തോടുകൂടെ മക്കൾക്ക് തർബിയത്ത് ചെയ്ത് വളർത്തേണ്ട ഉമ്മമാർ, അവർ ജോലിക്ക് കൂടെ പോയാൽ അവർക്ക് വീട്ടിലെ ജോലി ചെയ്യാൻ കഴിയില്ല, പുരുഷന്മാരെ പോലെയല്ല. പെണ്ണുങ്ങൾ ജോലിക്ക് പോകുന്ന പെണ്ണുങ്ങൾ, നിർബന്ധ സാഹചര്യങ്ങളിൽ പോകുന്നവനെ കുറിച്ചല്ല നമ്മൾ പറയുന്നത്, പോവണ്ട എന്നുമല്ല പറയുന്നത്. നബി തങ്ങൾ പറഞ്ഞൊരു ഹദീസ് വിശദീകരിക്കുകയാണ്. തർബിയത്ത് ഉമ്മമാരുടെ കൈകളിലാണ് അല്ലാഹു ഏൽപ്പിച്ചത്, ഉപ്പമാരുടെയും കൂടുതൽ ഉമ്മമാർ, അവരാണ് മക്കൾക്ക് നല്ലത് പറഞ്ഞു കൊടുക്കേണ്ടത്, അവരാണ് മക്കളുടെ പഠനത്തിൽ ശ്രദ്ധിക്കേണ്ടത്, അവരാണ് വീടിന്റെ ഭരണം നടത്തേണ്ടത്. നബി തങ്ങൾ പറയുന്നു, അന്ത്യനാളിന്റെ മുമ്പ് നിങ്ങൾക്ക് കാണാൻ കഴിയും ഫുഷൂ തിജാറ,
കച്ചവടങ്ങ് കൂടിയിട്ട് ഭർത്താവിന്റെ കൂടെ സ്ഥാപനങ്ങളിൽ ജോലിയിൽ പെണ്ണും ജോലിക്ക് പോയിരിക്കും. ഭർത്താവിന്റെ ബിസിനസ്സിൽ പെണ്ണും ഇറങ്ങും. ആണും പെണ്ണും ജോലിക്ക് പോകുന്ന കാലം സ്ഥാപനങ്ങളിൽ പെണ്ണുങ്ങൾ കൂടെ വർക്ക് ചെയ്യുന്നത്, കുടുംബ ബന്ധങ്ങൾ മുറിച്ചു മാറ്റുന്നത്, പച്ച നുണ പറയാൻ ആളുകൾ മുന്നോട്ട് വരുന്ന സാക്ഷി പറയുന്ന കാലം, കള്ളസാക്ഷി പറയൽ, ഇതെല്ലാം നിങ്ങൾക്ക് കാണാൻ കഴിയുമെന്ന് ഹബീബുന റസൂലുള്ളാഹ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്നുകൂടെ പറയട്ടെ. ഫുഷൂൽ ഖലം, എഴുത്ത് വർദ്ധിക്കും, എഴുതാനുള്ള സംവിധാനങ്ങൾ വർദ്ധിക്കും, എഴുതാനുള്ള സംവിധാനങ്ങൾ. മിനിമം ഒരു വാട്സപ്പ് മെസ്സേജ് ആയിക്കോട്ടെ, എത്ര പെട്ടെന്നാണ് ടൈപ്പ് ചെയ്യുന്നത്. എല്ലാവർക്കും കീബോർഡുകളായി മുമ്പത്തെ പോലെയല്ല, ഒരു ഡെസ്ക്ടോപ്പിന്റെ ആവശ്യമില്ല. ലാപ്ടോപ്പിൽ വെച്ച് ചെയ്യേണ്ട കാര്യമില്ല, സ്വന്തം മൊബൈൽ ഫോണിൽ എഴുതുകയാണ്. എഴുത്ത് വർദ്ധിക്കും. നബി ഞങ്ങൾ പറയാം, എത്ര ടെക്സ്റ്റാണ്. ഓരോരുത്തർക്കും ഒരു ദിവസം എഴുതിവിടുന്ന കഥ വായിക്കുമ്പോഴേക്കും അസറായി പോകും രാവിലെ തുടങ്ങിയാണ് അല്ലേ. ഓരോ വാട്സപ്പിൽ വിടുന്ന ഓരോ കഥകൾ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്യുന്നത് മനുഷ്യന്മാർ എഴുതി, എല്ലാവരും എഴുതുകയാണ്, എല്ലാവരും എഴുതുകയാണ്. അത് പേന കൊണ്ട് എഴുതിയിട്ടത് ടൈപ്പ് ചെയ്ത് വരുന്നു, മംഗ്ലീഷിൽ എഴുതിയിട്ടത് ഇംഗ്ലീഷായി വരുന്നു, അല്ലെങ്കിൽ മലയാളമായിട്ട് വരുന്നു. ഇങ്ങനെ എഴുതാനുള്ള സംവിധാനങ്ങൾ വർദ്ധിക്കും. നബിതങ്ങൾ പറയാ സല്ലല്ലാഹു അലൈഹി വസല്ലം എങ്ങനെ മഷിയിൽ കുച്ചി ചുരണ്ടുണ്ടാക്കുന്ന കമ്പ് കൊണ്ട് മഷിയിൽ കുച്ചി ഒരക്ഷരം രണ്ടക്ഷരം കൊണ്ട് എഴുതിയിരുന്നൊരു കാലം അന്നാ നബിതങ്ങൾ ഈ പറയുന്നത്. മാഗസിനുകൾ വർദ്ധിക്കും, കിതാബുകളുടെ രചന വർദ്ധിക്കും, പത്രങ്ങൾ വരും, എഴുത്ത് വർദ്ധിക്കും. ഓൺലൈനും ഓഫ്ലൈനും ഹാർഡ് കോപ്പിയും സോഫ്റ്റ് കോപ്പിയും എഴുത്തുകൾ വർദ്ധിക്കുന്ന കാലം ഒക്കെ വർദ്ധിച്ചില്ലേ? ഇതിന് മുമ്പ് ഇങ്ങനെ ഉണ്ടായിട്ടുണ്ടോ? നമ്മൾ ആലോചിച്ചു നോക്കി, ഉണ്ടായിട്ടുണ്ടോ? സർവരും എഴുതാണ്, എല്ലാവരും എഴുതിവിടുന്നു മെസ്സേജുകൾ, ടെക്സ്റ്റുകൾ. മഴ നിങ്ങൾക്ക് കുറച്ച് മാത്രം കിട്ടുന്ന കാലം വരും, മഴ കുറയും, മഴയുടെ ലഭ്യത കുറവ് വരും. يكون المطر قيلا رسول الله صلى الله عليه وسلم തങ്ങൾ പറയുന്നു, അല്ലാഹുവിനെ അനുസരിക്കാതെ ജീവിക്കുന്ന, ജീവിതത്തിന്റെ മൂല്യം കാത്തു സൂക്ഷിക്കാത്ത ആളുകൾ, യുഖറമുൽ ഫസഖ വയുഹാനുൽ കിറാം, അല്ലാഹു തആല ബഹുമാനിച്ച ആളുകളെ ബഹുമാനിക്കാതിരിക്കുകയും എന്നാൽ അല്ലാത്തവരെ നന്നായി ബഹുമാനിക്കുകയും ചെയ്യുന്ന കാലം. ഫിലിം സ്റ്റാറുകളെ അല്ലെങ്കിൽ സ്പോർട്സിലെ സ്റ്റാറുകളൊക്കെ പൂജിക്കുന്ന പോലെ നെഞ്ചിലേറ്റ് കൊണ്ടു നടക്കുന്ന ചെറുപ്പക്കാരൊന്ന് ആലോചിക്കുക. ഈമാനിന്റെയും അഖീദയുടെയും ആളുകൾ ഇപ്പുറത്തുണ്ടായിരിക്കെ അവർക്കൊന്നും അർഹമായ പരിഗണന പോയിട്ട് സ്ഥാനം പോയിട്ട് ഒന്നും കൊടുക്കാതെ ദീനുമായോ തന്റെ ആഹ്റവുമായോ ഒരു ബന്ധവുമില്ലാത്ത തന്റെ ആഹ്റത്തിന്റെ ജീവിതത്തിലേക്ക് ഒട്ടും തന്നെ സഹായിക്കുക പോലും ചെയ്യാത്ത ആളുകളെ സ്റ്റാർ പദവി നൽകി നിങ്ങൾ ആദരിക്കുന്ന കാലം അന്ത്യനാളിന്റെ മുമ്പിലുണ്ടെന്ന് ഹബീബുന റസൂലുള്ളാഹ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. യുഖാലു ലിർറജുലി, ഒരാളോട് പറയപ്പെടുമത്രേ, മാ അജ്ലജ, എന്തൊരു ധൈര്യവാൻ, മാ അദ്റഫ, എന്തൊരു മാന്യൻ, വമാ അഅ്ഖല, എന്തൊരു ബുദ്ധിയുള്ള മനുഷ്യൻ. അവാർഡുകൾ തേടി വരുന്നു, റെക്കഗ്നിഷനുകൾ വരുന്നു, അഭിനന്ദനങ്ങൾ വരുന്നു ഒരാൾക്ക്. വമാ ഫീ ഖൽബിഹി ഹബ്ബതു ഖർദലിൻ മിൻ ഈമാൻ, ഈമാനിന്റെ കടുക് പണി പോലും അത്ര പോലും ഈമാൻ മനുഷ്യന്റെ ഹൃദയത്തിൽ ഇല്ലാതിരിക്കെ എത്ര വലിയ ആൾ, എത്ര ബുദ്ധിയുള്ള ആൾ, എന്തൊരു ചിന്തകനെന്ന് അത്തരക്കാരെ പറ്റി പറയപ്പെടുന്ന അവസ്ഥ വരുമെന്ന് ലോകത്തിന്റെ ഗുരു ഹബീബുന റസൂലുള്ളാഹ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്പം കൂടെ, ഒന്ന് രണ്ട് വിഷയം കൂടെ മാത്രം. ഇറാഖ് എന്ന രാജ്യത്തിന് ഉപരോധം ഏർപ്പെടുത്തപ്പെടും എന്ന് റസൂലുള്ളാഹി, ഇറാഖിലേക്ക് വിദേശ രാജ്യങ്ങളിൽ നിന്ന് ഭക്ഷണം വരാത്ത കാലം വരും, ഇറക്കുമതികളില്ലാത്ത കാലം വരും, ഇറാഖിന് ഉപരോധം ഏർപ്പെടുത്തപ്പെടും. ഷാമിന് ഉപരോധം വരുമെന്ന് നബിതങ്ങൾ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഷാം എന്ന നബിതങ്ങൾ പറയുമ്പോ ആ ഷാമിന്റെ അർത്ഥം സിറിയയാണ്, ലബനോനാണ്, ജോർഡാനാണ്, ഫലസ്തീനാണ്. ഈ നാല് രാജ്യങ്ങൾക്കെതിരെയും ഉപരോധം നടക്കും. ലോകരാജ്യങ്ങൾ ഉപരോധം ഏർപ്പെടുത്തുകയും ലോകരാജ്യങ്ങളിൽ നിന്ന് ഇമ്പോർട്ടും എക്സ്പോർട്ടും ഇല്ലാതെ ആ രാജ്യങ്ങൾക്കെതിരെ പ്രതിരോധം നടത്തപ്പെടും. ഭക്ഷണം കിട്ടാതെ ഈ നാട്ടുകാർ മരിക്കുന്ന കാലം സിറിയയിൽ ഉപരോധം വരുന്നത്. അന്ത്യനാളിന്റെ അടയാളങ്ങൾ നബിതങ്ങൾ
പറയുന്നു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ദുഹൂറുൽ ഗലാഹ് പൈസയുടെ മൂല്യം കുറയുന്നത് മൂല്യം കുറയും ദുഹൂറുൽ ഗലാഹ് മൂല്യം കുറയും ഇപ്പിതങ്ങൾ പറയാ ഹച്ചാ യുഅതു റജുലു മിഅത ദീനാർ ഒരാൾക്ക് 100 രൂപ കൊടുത്താൽ 100 ദീനാർ കൊടുത്താൽ 100 ദിർഹം കൊടുത്താൽ യദല്ലു സാഹിസാ ദേഷ്യപ്പെടും ഇതാണോ എനിക്ക് തന്നത് നൂറിന് വിലയില്ലാത്ത അവരുടെ കാലത്ത് വിലയില്ലാത്ത കാലം വരും നൂറിന് വിലയില്ലാത്ത കാലം വരും ഒന്നും രണ്ടും കൊണ്ട് ജീവിച്ചിരുന്ന കാലമുണ്ടായിരുന്നു എന്നാൽ നൂറെന്ന അക്കത്തിന് പോലും വിലയില്ലാത്ത വിധം മനുഷ്യന്റെ സമ്പദ്ഘടനയിൽ കാര്യമായ മാറ്റങ്ങൾ വരുമെന്ന് ഹബീബുന റസൂലുള്ളാഹു അലൈഹി വസല്ലം ഇവിടെ നിന്ന് ഒന്നുകൂടെ പറയട്ടെ ഫിത്നതുൻ തദ്ഖുലു കുല്ല ബൈതിൻ മിൻ ബുയൂതിൽ അറബി വഗൈരിഹിം അറബികളുടെയും അല്ലാത്തവരുടെയും വീടിനുള്ളിലേക്ക് വരുന്ന ഒരു ഫിത്നയുണ്ടത്രേ എല്ലാവരുടെയും റൂമിനുള്ളിലേക്ക് വരും ആ ഫിത്ന നമ്മളിതൊക്കെ പറയുമ്പോൾ ആശ്ചര്യത്തോടെ ഒരുപക്ഷെ ആലോചിച്ചു പോകുക എന്താണ് ഈ പറയുന്നത് പ്രഗത്ഭരായ സമകാലികരായ പണ്ഡിതന്മാർ ഈ ഹദീസുകൾ എടുത്ത് വിശദീകരിക്കുമ്പോൾ പറയാണ് അത് ടെലിവിഷൻ ആയിരിക്കണം ടി വി ആയിരിക്കണം നമ്മുടെ വീടുകൾക്കുള്ളിലേക്ക് ഒരുപക്ഷേ നമ്മുടെ മക്കളുടെ കൂടെ ഇരുന്ന് പോലും കാണാൻ പറ്റാത്തത് ഒരാൾക്ക് ഒറ്റക്ക് കാണാൻ പറ്റാത്ത മക്കളുടെ കൂടെയും പറ്റില്ല ഒറ്റക്ക് കാണാൻ പറ്റാത്തത് മക്കളുടെ കൂടെയും പറ്റില്ലല്ലോ നമ്മുടെ റൂമുകൾക്കേക്ക് ഏതൊരു അറബിയുടെയും അനറബിയുടെയും വീടുകളിലേക്ക് കടന്നു വരുന്ന ഒരു ഫിത്ന അന്ത്യനാളിൻ്റെ മുമ്പ് എല്ലാ വീടായ വീടുകൾ ഫ്ളാറ്റായ ഫ്ളാറ്റുകൾ റൂമുകളായ റൂമുകളിൽ മുഴുവനും കയറി വരുന്നൊരു ഫിത്നയുണ്ടെന്ന് അത് സാറ്റലൈറ്റ് ഡിഷുകളിലൂടെ മനുഷ്യൻ്റെ മുമ്പിലൂടെ ചിത്രങ്ങളായി ശബ്ദമായി കടന്നു വരുന്ന ടെലിവിഷൻ ആവണം എന്നാണ് ഈ ഹദീസിനെ വ്യാഖ്യാനിക്കുമ്പോൾ പ്രഗത്ഭരായ പണ്ഡിതന്മാർ അതിനെ വ്യാഖ്യാനിച്ചത് എല്ലാ വീടുകളിലേക്കും കയറി വരുന്ന ഫിത്ന ആലോചിച്ചോളൂ ഒളിച്ചോട്ടങ്ങളും ഓടിപ്പോക്കുകളുമെല്ലാം നമ്മുടെ നാടുകളിൽ വർദ്ധിച്ചു കൊണ്ടിരിക്കുമ്പോൾ നിയമപാലകന്മാരെ കുറ്റം പറയേണ്ട മക്കൾ ഓടിപ്പോയിട്ട് അവരെ കിട്ടിയില്ലല്ലോ എത്ര ദിവസമായി കിട്ടിയിട്ടില്ലല്ലോ മക്കൾ ഓടിപ്പോയിട്ട് വിവരം കിട്ടിയില്ലല്ലോ നിയമപാലകന്മാരെ കുറ്റം പറയല്ലേ നിങ്ങളുടെ മക്കളെ നിങ്ങൾക്ക് സംരക്ഷിക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ പിന്നെ രാജ്യത്തെ നിയമപാലകന്മാരാണോ സംരക്ഷിക്കേണ്ടത് അവർക്ക് എത്ര ജോലിയുണ്ട് വേറെ ചെയ്യാൻ നമ്മുടെ മക്കളെ എന്ത് കണ്ട് വളരുന്നു നമ്മുടെ മക്കൾ എന്താണ് കാണുന്നത് കേൾക്കുന്നത് നമുക്കത് നിയന്ത്രിക്കാൻ പറ്റിയില്ലെങ്കിൽ അവരുടെ ചിന്തയിലേക്ക് പലതും കയറിപ്പോവുകയും അവർ കാണുന്ന ചിത്രങ്ങൾ ഒരു റിയാലിറ്റിയാണിത് ഇത് തന്നെയാണ് യാഥാർത്ഥ്യം എന്ന് വിചാരിച്ച് അവർ ജീവിതത്തിന്റെ പച്ചയായ യാഥാർത്ഥ്യം അറിയാതെ അവരെ ഓടുമ്പോ ആ ഓട്ടത്തിൽ വിരൽ കടിക്കേണ്ടത് വീട്ടുകാരാണ് ആദ്യവും ആഹ്റുമായിട്ട് അവലും ആഹ്റും അവർ തന്നെയാണ് എന്തുകൊണ്ട് അതിൻ്റെ സാഹചര്യങ്ങൾ നമ്മൾ എന്തുകൊണ്ട് തടഞ്ഞില്ല എന്തുകൊണ്ട് തടഞ്ഞില്ല ഇപ്പൊ ഞങ്ങൾ പറയുന്നു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹുദ്നതുൻ തകൂനു ബൈനനാ വബൈന റൂം ഇവിടുന്നാണ് നമ്മൾ ഇമാം മഹദിയുടെ ചർച്ചയിലേക്ക് ഡയറക്റ്റ് കടക്കുന്നത് അവസാന തടയാളങ്ങളിലുണ്ട് മുസ്ലിം രാജ്യങ്ങളും റോമക്കാരും തമ്മിൽ സന്ധി ഉണ്ടാകും ഉടമ്പടി ഉണ്ടാകും റോമെന്ന് പറയുന്നത് ഔറുബ അമേരിക്ക അമേരിക്കയും യൂറോപ്പും അടങ്ങുന്നതിന് ആ രണ്ട് രാജ്യങ്ങളെ ഉൾക്കൊള്ളുന്ന പ്രയോഗമാണ് റൂം റൂമിയ എന്ന് പറഞ്ഞാൽ റോം സിറ്റിയാണ് റൂം എന്ന് പറഞ്ഞാൽ യൂറോപ്പും അമേരിക്കയും അവരുമായി മുസ്ലിം രാജ്യങ്ങൾക്ക് ഉടമ്പടിയുണ്ട് എന്നാലോചിച്ച് നോക്കുക അവിടുത്തെ മിലിറ്ററി അവിടുത്തെ ഫൈനാൻസ് അവിടുത്തെ എല്ലാമെല്ലാം യൂറോപ്യരായിട്ടുള്ള സമാധാന ഉടമ്പടികളുണ്ട് ആ ഉടമ്പടിയിലാണ് ഇപ്പോ മുസ്ലിം രാജ്യങ്ങളുള്ളത് ഇനി എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇമാം മഹദിയുടെ വരവിലൂടെ പറയാൻ പോവുകയാണ് നമ്മൾ ആരംഭിച്ചിട്ട് ഒരു മണിക്കൂറും ഒരു മിനിറ്റുമായി ഒന്ന് എഴുന്നേറ്റ് നിന്ന് സ്വലാത്ത് ചൊല്ലിയിരിക്കാം സ്വല്ലു അലൻ നബി മുഹമ്മദിൻ വആലി അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ وعلى آل سيدنا محمد وبارك وسلم عليه نقول اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه إركي إركي جزاكم الله خير رسول الله സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നുണ്ട് ഇമാം മഹ്ദി വരുന്ന കാലത്തെക്കുറിച്ച് ഉബശ്ശിറുകും ബിൽ മഹ്ദി ഇമാം മഹ്ദി വരുമെന്ന് ഞാൻ നിങ്ങൾക്ക് സന്തോഷവാർത്ത അറിയിക്കുന്നു എന്ന് റസൂലുള്ളാ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യുബഅസുൽ മഹ്ദിയു അല ഇഖ്തിലാഫിൻ മിനന്നാസ്
وزلزال فيملأ الأرض قسطا وعدلا كما ملئت ظلما وجورا ويرضى عنه ساكن السماء وساكن الأرض ويقسم المال سحاحا ഇപ്പൊ നിങ്ങൾ പറഞ്ഞ ഹദീസ് ഞാനിതാ നിങ്ങൾക്ക് സന്തോഷ വാർത്ത തരുന്നു. ഇമാം മഹ്ദി വരും, നിങ്ങളെ ഏറ്റെടുക്കാൻ. ഈ ഉമ്മത്തിന് നീതി നഷ്ടപ്പെടുമ്പോൾ, ഈ ഉമ്മത്തിനെതിരെ ശത്രുക്കൾ കൈനീട്ടുമ്പോൾ, ഈ ഉമ്മത്തിന് സഹായിക്കാൻ ആരുമില്ലാതെ വരുമ്പോൾ അള്ളാഹുവിന്റെ ഭാഗത്തു നിന്ന് സഹായമായി ഇമാം മഹ്ദി നിങ്ങൾക്ക് വരുമെന്ന് റസൂലുള്ളാഹ് ഒരു രാത്രിയിലാണ് ഇമാം മഹ്ദിക്ക് അല്ലാഹു യോഗ്യത നൽകുന്നതെന്നും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു സാധാരണക്കാരനെ പോലെ ഒരു സയ്യിദ് കുടുംബത്തിൽ ദമസ്കസിന്റെ ഭാഗത്ത് നിന്ന് ആസ്ഥാനമായി പ്രവർത്തിക്കാൻ പോകുന്ന ഇമാം മഹ്ദിയെ നബി തങ്ങൾ പരിചയപ്പെടുത്തി. അത് ഇമാം മഹ്ദിയാണെന്ന് ഇമാം മഹ്ദി പോലും അറിയുന്നത് ഒരു രാത്രി കൊണ്ടായിരിക്കും. ഒരു രാത്രിയിലാണ് അല്ലാഹു സുബ്ഹാനഹു വതആല ആ മഹാന് യോഗ്യത നൽകുന്നത്, പവർ നൽകുന്നത്. ആ മഹാന്റെ പാപങ്ങൾ പൊറുത്തു കൊടുക്കുകയും മഹാനായ ഇബ്നു കസീർ എന്ന വരതിന് കൊടുത്ത മനോഹരമായ ഒരു അർത്ഥമുണ്ട്. അല്ലാഹു തആല ആ മഹാനെ യോഗ്യനാക്കും, ലിൽ ഖിലാഫ ഈ ഖിലാഫത്തിന് യോഗ്യനാക്കും, ഉമ്മത്തിന്റെ ഭരണം ഏറ്റെടുക്കാൻ യോഗ്യനാക്കും. ഫി അയ്യാമിൽ ഫിതനി വൽ മലാഹിമിൽ അഖീറ ലോകത്ത് നടക്കാൻ പോകുന്ന ലോക മഹായുദ്ധങ്ങൾ ഇനിയും വരാനുണ്ട്. അൽ മലാഹിം എന്നാണ് ഇതിനെപ്പറ്റി പറയാം. മലാഹിം ഭീകരമായ വിപത്തുകൾ ഉണ്ടാകുന്ന യുദ്ധങ്ങൾ ഇനി വരാനുണ്ട്. ഇമാം മഹദിയുടെ കാലഘട്ടത്തിൽ യുദ്ധങ്ങൾ ഒരുപാട് നടക്കാനുണ്ട്. നബിതങ്ങൾ പറഞ്ഞു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, എന്നാൽ അതിലെല്ലാം ഇമാം മഹദിയുടെ സൈന്യത്തിനാണ് അല്ലാഹു തആല വിജയം നൽകുന്നത്. ഇമാം മഹദിയെ അല്ലാഹു തആല ഖിലാഫത്തിന് യോഗ്യനാക്കുകയാണ്. യുതഹിറുഹുല്ലാഹു മിൻ കുല്ലി ദംബിൻ വഖുബ്സിൻ മഹാനെ ശുദ്ധിയാക്കുന്നു. ഇമാം മഹദി നബിയല്ല, മഹായുഗ പുരുഷനാണ്, അള്ളാഹുവിന്റെ റസൂലിന്റെ കുടുംബത്തിൽ വരുന്ന ആളാണ്, ഈ ഉമ്മത്തിന്റെ നേതൃത്വം ഏറ്റെടുക്കാൻ വരുന്ന ആളാണ്. റസൂലുള്ളാഹി തങ്ങൾ പറയുന്നു ബഷിറുകും ബിൽ മഹ്ദി, ഞാൻ നിങ്ങൾക്ക് മഹ്ദിയെ സന്തോഷ വാർത്ത അറിയിച്ചു തരുന്നു. യുബഅസുൽ മഹ്ദിയു ഇമാം മഹ്ദി കടന്നു വരുന്നത് അലഖ്തിലാഫിൻ മിനന്നാസ് ജനങ്ങൾക്ക് വിഭിന്നമായ അഭിപ്രായങ്ങൾ, വിഭിന്നമായ സംഘടനകൾ, വിഭിന്നമായ നിലപാടുകളുള്ള കാലം, വസൽസാൽ ലോകത്ത് ഭൂകമ്പങ്ങൾ വർദ്ധിക്കുന്ന കാലത്താണ് വരുന്നത്. അള്ളാഹുവിന്റെ ഭൂമിയെ നീതി കൊണ്ട് നിറക്കും ആ മഹാൻ. ഭൂമിയൊന്നാകെ അക്രമം കൊണ്ടും ഉദ്ധരിക്കുന്ന ഇമാം അബൂ ദാവൂദ് അഹ്മദ് എന്നവരൊക്കെ ഉദ്ധരിച്ചിട്ടുള്ള സ്വഹീഹായ ഹദീസ് ഇംറാനു ബൈത്തുൽ മുഖദ്ദസ് ഖറാബു യസ്രിബ്. ബൈത്തുൽ മുഖദ്ദസ് പരിശുദ്ധമായ അഖ്സ പള്ളിയുള്ള സ്ഥലം, ബൈത്തുൽ അൽ ബൈത്തുൽ മുഖദ്ദസ്. ഞാൻ ആ പള്ളി കണ്ടു, അവിടെ ഒരു ജുമുഅക്ക് നിസ്കരിച്ചു, അവസരം ഉണ്ടായി അൽഹംദുലില്ലാഹ്. ആ പള്ളി ഇന്ന് ജൂതന്മാരുടെ കയ്യിലാണ്. അങ്ങോട്ട് ജുമുഅക്ക് കടക്കണമെങ്കിൽ തന്നെ ആ നാട്ടുകാരായ മുസ്ലിമീങ്ങളായ ആളുകൾ എബവ് 60 60 മുകളിലുള്ള ആൾക്കാരെ ആ നാട്ടുകാരങ്ങളുടെ കടത്തിവിടും. വിദേശികളായ ഫലസ്തീൻകാരല്ലാ ചറബികളാണെങ്കിൽ മിനിമം 40 വയസ്സ് കഴിയണം അങ്ങോട്ട് കടക്കണമെങ്കിൽ. നമ്മുടെ ഇന്ത്യക്കാർക്കൊക്കെ അങ്ങനെ റാഹത്ത്, ഇന്ത്യൻ പാസ്പോർട്ടിന്റെ വിലപ്പെടാൻ മനസ്സിലായത്, നമുക്ക് ചെറുപ്പക്കാർക്കും വലിയൊരു പൊക്കെ പോകാൻ പറ്റും. ഹോളി ടൂറൊക്കെ, ഹോളി ലാൻഡ് ടൂറൊക്കെ സംഘടിപ്പിക്കാറുണ്ട്. നമ്മുടെ ബക്കറ്റ് വരുന്നുണ്ടല്ലേ, വേഗം പോട്ടെ. ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീം. എൻ്റെ അടുത്ത് അബു അബു എൻ്റെ അടുത്താ, നമ്മളെ സ്വന്തം ആളാ, നമ്മൾ വാങ്ങിക്കോളി, ഞങ്ങൾ തമ്മിലെ കണക്ക് ശരിയാക്കും. പിന്നെ വലിയൊരു ഷോപ്പിംഗ് കോംപ്ലക്സിന്റെ കാര്യം ഇപ്പം പാർക്ക് ഹസനാജിക്ക് എനിക്ക് അരമണിക്കൂർ വേദറിഞ്ഞു തന്നു. എൻ്റെ അവസ്ഥ എന്താണ് കേട്ടിട്ട് വലിയ വേജാറുണ്ട്, പക്ഷെ എനിക്ക് വേജാറെന്ന് തോന്നുന്നില്ല. എന്തായാലും വിജയിക്കും തന്നെ തോന്നുന്നുണ്ട്, ദിവസം ഒന്നുമില്ലല്ലോ. കെ പി വൈസ് ഒരു വേജാറില്ല. പക്ഷെ ഹസനാജിക്ക് ഇത് പാറക്കാജി പറയണത് ഈ പരിപാടി കഴിയുമ്പോൾ തന്നെ 30 റൂം കിട്ടണമെന്നാണ്. അത് ആ ആയിക്കോട്ടെ, സാരല്ല ഇൻഷാല്ലാ. അപ്പോൾ നമ്മളെ ഫ്രൂട്ട് എന്ത് വെച്ചൊക്കെ ഇവിടെ ഇരിക്കുന്നുണ്ട് കുറേ ആളുകൾ, പ്രഗത്ഭരായ ആളുകൾ, നമ്മുടെ നാട്ടുകാരായ തായൽ കുടുംബം മൊത്തം ഒരുപാട് ആളുകൾ, നമ്മുടെ സുഹൃത്തുക്കളൊക്കെ, നമ്മുടെ പരിസരത്തുള്ള ഞാൻ അറിയുന്നവരും അറിയാത്തവരൊക്കെ ഒന്ന് ആഞ്ഞു പിടിച്ചാൽ. സെക്രട്ടറി ആ അൽഹംദുലില്ലാഹ്, അല്ലാഹു തആല ബർക്കത്ത് ചെയ്യട്ടെ. അപ്പോൾ നമ്മളെ കൊണ്ട് സാധിക്കും ഖിയാമത്ത് നാൾ വരെ നമ്മുടെ ഈ പള്ളി നിലനിൽക്കുമ്പോൾ അതിൻ്റെ വരുമാനത്തിലേക്ക് വരുന്ന ഓരോ
അംശത്തിലും നമ്മുടെ ഖബറിലേക്ക് അതിൻ്റെ പ്രതിഫലം ഉണ്ടാകും. അതുകൊണ്ട് ഇൻഷാല്ലാ അവസരം ഇന്ന് ചെയ്തു, നാളെ നമ്മൾ നേരം വെക്കുമ്പോൾ മരിച്ചുപോയി ഒന്നും പറയാൻ പറ്റില്ല. മരിക്കാൻ കിടക്കുമ്പോൾ റൂഹ പിടിക്കാൻ വേണ്ടി വരുമ്പോൾ എന്താ പറയാന്നറിയോ, റബ്ബി ലൗല അഖർതനി ഇല അജലിൻ ഖരീബ് ഫഅസ്സദഖ. പടച്ചവനെ, ഞാൻ എന്തെങ്കിലുമൊക്കെ പള്ളിയിൽ കൊടുക്കാന്നൊക്കെ വിചാരിച്ചു, നാളെ കൊടുക്കാൻ നേരം കിട്ടി റബ്ബേ, ഞാനത് ആ സെക്രട്ടറിയോടൊന്ന് പറഞ്ഞോട്ടെ, അതിനൊരു സമയം എന്താ റബ്ബെ, ഇപ്പൊ പിടിക്കല്ലേ, ഫഅസ്സദഖ, ഞാൻ കൊടുത്തോളാം, സമയം കഴിഞ്ഞു എന്ന് പറയുന്നു. അപ്പൊ അങ്ങനെ ആലോചിച്ചിരിക്കേണ്ട, വല്ലാണ്ട് ആലോചിച്ച ഇബ്ലീസ് തലേ കയറും, അത് നിനക്കെന്നെ എടുത്താ പോരെന്ന് ചോദിക്കും. അതാണ് ഇപ്പോൾ നന്മ വരുമ്പോൾ പെട്ടെന്ന് ഖൈറുൽ ഉമൂരി അജലുഹു എന്നാ പറയാം, ഏറ്റവും നല്ല നന്മകൾ പെട്ടെന്ന് ചെയ്യുന്നതാണ്. അതുകൊണ്ട് ഇൻഷാല്ലാ വിഷയത്തിലേക്ക് നിങ്ങളുടെയൊക്കെ ശ്രദ്ധയുണ്ടാവണമെന്ന് സാന്ദർഭികമായി ഉണർത്തുകയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാ. ഇംറാനു ബൈത്തുൽ മുഖദ്ദസ്, ബൈത്തുൽ മുഖദ്ദസിന്റെ പരിപാലനം, ബൈത്തുൽ മുഖദ്ദസ് മുസ്ലിമീങ്ങളുടെ അധികാരത്തിലേക്ക് വരുന്ന ഒരു കാലഘട്ടം ഇതുവരെ വന്നിട്ടില്ല. ഉമർ തങ്ങളുടെ കാലത്ത് കുറച്ചു നേരം കിട്ടി, പിന്നെ തിരിച്ചുപോയി. അതിനുശേഷം സലാഹുദ്ദീൻ അയ്യൂബിയുടെ, നൂറുദ്ദീൻ സംഗിയുടെ കാലത്തിന് ശേഷം സലാഹുദ്ദീൻ അയ്യൂബി അത് മുസ്ലിമീങ്ങൾക്ക് തിരിച്ചുപിടിച്ചു, വീണ്ടും നഷ്ടമായി, ഇപ്പോഴും നഷ്ടമായിരിക്കുകയാണ്. ഇംറാനു ബൈത്തുൽ മുഖദ്ദസ്, ബൈത്തുൽ മുഖദ്ദസ് മുസ്ലിമീങ്ങളുടെ കയ്യിലേക്ക് തിരിച്ചു വരുന്ന ഒരു കാലം, ഖറാബു യസ്രിബ്, അന്ന് മദീനയിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മദീന അന്ന് നാശമാവും അത്രേ, മദീനയിൽ അന്ന് പ്രശ്നങ്ങൾ ഉണ്ടാവും. ബൈത്തുൽ മുഖദ്ദസിന്റെ പ്രശ്നം തീർന്നാൽ, നമ്മുടെ ഫലസ്തീൻ ഇഷ്യൂ എന്നൊക്കെ പറയില്ലേ, ലോക മുസ്ലിമീങ്ങൾ ഹറമിലെ ഇമാമുമാർ നിരന്തരം ദുആ ചെയ്തുകൊണ്ടിരിക്കുന്ന ഫലസ്തീൻ വിഷയം, നമ്മളത് പലതും പറയും. ചിലരൊക്കെ പറയും ഫലസ്തീനയുടെ സ്വഭാവം കണ്ട അവരുടെ നാട്ടിൽ അത് ഉണ്ടാവുമെന്നൊക്കെ പറയും, ഞാനൊന്ന് പറഞ്ഞേക്കണ്ട, അള്ളാഹുവിന്റെ ചില തീരുമാനങ്ങളാണ്. അർദു ഷാം, ഇതൊക്കെ ഷാം എന്ന് പറഞ്ഞ പ്രദേശമാണ്. ഫസാദു ഷാമി ഫസാദു ദുന്യ, ഷാമിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് ലോക രാജ്യങ്ങളിൽ പ്രശ്നങ്ങൾ ഉണ്ടാവാൻ കാരണമാവും എന്ന് നബി തങ്ങൾ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ ഷാം എന്ന് പറഞ്ഞാൽ സിറിയ, ജോർദാൻ, ലബനാൻ, ഫലസ്തീൻ, ഈ രാജ്യങ്ങൾ കൂടുന്ന പ്രദേശമാണ് നബി തങ്ങൾ പറയുന്ന ഷാം. അവിടെ പ്രശ്നമുണ്ടോ, അത് ലോക പ്രശ്നങ്ങൾക്ക് കാരണമാണ്, അത് ആഗോള ഗ്ലോബൽ ഇഷ്യൂസ് അതിന്റെ പിന്നിൽ ഉണ്ടാകുമെന്നാണ്. നമ്മളിപ്പോ കരണ്ട് അതിന്റെ രാഷ്ട്രീയ നീക്കുപോക്കുകൾ പരിശോധിക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയും. അതുകൊണ്ട് നബി തങ്ങൾ പറയാണ്, ഇംറാനു ബൈത്തുൽ മുഖദ്ദസി ഖറാബു യസ്രിബ്, ബൈത്തുൽ മുഖദ്ദസിന്റെ പരിപാലനം മുസ്ലിമീങ്ങളുടെ കയ്യിലേക്ക് വരുന്നത്, ബൈത്തുൽ മുഖദ്ദസ് മുസ്ലിമീങ്ങൾക്ക് തിരിച്ചു കിട്ടുന്നത്, ബൈത്തുൽ മുഖദ്ദസിന്റെ പരിപാലനം മുസ്ലിമീങ്ങൾ ഏറ്റെടുക്കുന്നത്, ആ പരിശുദ്ധമായ പള്ളി, നബി തങ്ങളുടെ മിഅ്റാജ് നടന്ന പള്ളി എവിടെയാണ്, മിഅ്റാജിന് ബുറാക്കിന് കെട്ടിയിട്ട പാറയുടെ അടയാളം ഇപ്പോഴും അവിടെ കാണാൻ കഴിയും. വലിയൊരു അത്ഭുതമുള്ള പ്രദേശമാണ്. ബുറാക്കിന് കെട്ടിയിട്ട സ്ഥലേ ഇപ്പോഴും അവിടെ ഉണ്ട്. നിബിധങ്ങൾ നിസ്കരിച്ച സ്ഥലം അവിടെയുണ്ട്. മസ്ജിദുൽ അഖ്സായുടെ തൊട്ടുമുറ്റത്തുള്ള ആ ഒരു ഡോം ഓഫ് റോക്ക്, ഖുബ്ബത്തു സഹ്റ എന്ന് പറയുന്ന പള്ളി, അതിൻ്റെ ഉള്ളിൽ അതിൻ്റെ പാറയിൽ നബി നിസ്കരിച്ച സ്ഥലമുണ്ട്. എല്ലാം കിടക്കാൻ പുണ്യമായ സ്ഥലം. അവിടം ശരിയായാൽ മദീന പ്രശ്നമാവും, ഖറാബു യസ്രിബ അത് മദീനയുടെ പ്രശ്നങ്ങൾക്ക് കാരണമാകും. വഖറാബു യസ്രിബ ഖുറൂജുൽ മൽഹമ, മദീനയിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് രക്തച്ചൊരിച്ചിലുകൾ ഉണ്ടാകുന്ന വലിയ യുദ്ധങ്ങളുടെ കാരണമാണ്. വഖുറൂജുൽ മൽഹമ, അങ്ങനെ ഒരു വലിയ രക്തച്ചൊരിച്ചിലുകൾ ഉണ്ടാകുന്ന യുദ്ധങ്ങൾ ഉണ്ടാകുന്നത് ഫതുഹുൽ ഖുസ്തൻത്വിനിയ, കോൺസ്റ്റാന്റിനോപ്പിളിന്റെ വിജയത്തിന് കാരണമാണ്. വഫതുഹുൽ ഖുസ്തൻത്വിനിയ, കോൺസ്റ്റാന്റിനോപ്പിളിന്റെ വിജയം, ഖുറൂജു ദജ്ജാൽ, ദജ്ജാൽ വരാനുള്ള കാരണം അതായിരിക്കുമെന്ന് ഹബീബുന റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് കോൺസ്റ്റാന്റിനോപ്പിളിനെതിരിൽ ഒരു യുദ്ധമുണ്ട് ഇമാം മഹദിയുടെ കാലത്ത്. വിശദമായിട്ട് വഴിയെ പറയുന്നുണ്ട് ഇൻഷാല്ലാ. മറ്റൊരു ഹദീസിൽ നബി ഞങ്ങൾ പറയുന്നു, ലാ തഖൂമുസ് സാഅഹ്, അന്ത്യനാൾ സംഭവിക്കുന്നതിന്റെ മുമ്പ് നിങ്ങൾക്ക് കാണാം, ഹച്ചാ യുഖാതിലൽ മുസ്ലിമൂനൽ യഹൂദ്, മുസ്ലിമീങ്ങളും ജൂതന്മാരും തമ്മിൽ പ്രശ്നമുണ്ടാവും, യുദ്ധമുണ്ടാവും. ഫയഖ്തുലുഹുമുൽ മുസ്ലിമൂൻ, മുസ്ലിമീങ്ങൾ അവരെ വകവരുത്തും, ഹത്താ യഖ്തബി അൽ യഹൂദ് വറാഅൽ ഹജ്രി വശജർ, അങ്ങനെ ജൂതന്മാർ ചെടികളുടെയും വൃക്ഷങ്ങളുടെയും കല്ലുകളുടെയും പിന്നിൽ പോയി മറഞ്ഞിരിക്കും. ഫയഖൂലുൽ ഹജ്റു വശജർ, കല്ലും വൃക്ഷവും സംസാരിക്കും, യാ മുസ്ലിമു, ഏ മുസ്ലിമേ, യാ അബ്ദല്ലാഹ്, അല്ലാഹുവിന്റെ ദാസനെ, ഹാദാ യഹൂദിയുൻ ഖൽഫി, ദാ ഒരു ജൂതനോട് വിളിച്ചിരിക്കുന്നുണ്ട്, തആല ഫഖ്തുൽഹു, നീ വന്നവനെ വകവരുത്തുക എന്ന് എല്ലാ വൃക്ഷങ്ങളും വിളിച്ചു പറയും. ഇല്ലൽ ഗർഖദ്, ഗർഖദ് എന്ന് പറയുന്നൊരു വൃക്ഷം, ഓർക്കിഡ് എന്നല്ലാതെ ഗർഖദ് ഗർഖദ് എന്നതിനാണ്, ഗർഖദ് എന്ന് പറയുന്നൊരു വൃക്ഷം ഒഴികെ, ഇന്നഹു മിൻ ഷജറിൽ യഹൂദ്, അത് ജൂതന്മാരുടെ വൃക്ഷമാണെന്ന് ഹബീബുന റസൂലുള്ളാഹ്
സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഫലസ്തീനിൽ ടൂർ പോയാൽ ഈ ഇസ്രയേലിന്റെ ഭാഗങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ഗൈഡുമാരോടൊന്ന് ചോദിച്ചു നോക്കുക, ഈ ഗർഖദ് വൃക്ഷം എവിടെയാണെന്ന് അവർ കാണിച്ചു, ഞങ്ങൾ കാണിച്ചു തന്നു അതിന്റെ സാമ്പിൾ. അപ്പൊ മില്യൺ കണക്കിന് ഗർഖദ് വൃക്ഷങ്ങൾ ഇന്നവിടെ നട്ടുപിടിപ്പിച്ചിരിക്കുകയാണ്, മില്യൺ കണക്കിന്. എന്തായാലും അത്ഭുതം എന്നറിയോ, അവർക്കറിയാം നമ്മുടെ നബി പറഞ്ഞ സത്യമാണെന്ന്. ഗർഖദ് വൃക്ഷമേ അവരെ സഹായിക്കാനുണ്ടാകൂ എന്ന് ഇന്നത്തെ ജൂതന്മാർ, ടൽ അവീവ് എന്ന് പറയുന്ന ഇസ്രയേലിന്റെ തലസ്ഥാന നഗരിയിൽ, ആ ഭാഗങ്ങളിൽ ഇസ്രയേലിന്റെ ക്യാപിറ്റൽ അല്ലേ ടൽ അവീവ് ആണോ, ആ ധാരാളം ഗർഖദുകൾ അവർ നട്ട്, റോഡ് സൈഡ് മൊത്തം ഗർഖദ. ഗർഖദിന്റെ ആയിരക്കണക്കിന് പ്ലാന്റുകൾ, ഇസ്രയേലിന്റെ മാപ്പ് എടുത്താൽ, ഇസ്രയേലിന്റെ ഒരു അതിന്റെ ഒരു ജിയോളജിക്കൽ മാപ്പ് എടുത്തു കഴിഞ്ഞാൽ മൊത്തത്തിൽ അവർ ഏരിയാക്കി തിരിക്കും. മൗണ്ടൻസ് ഉള്ള ഭാഗം, പുഴയുള്ള ഭാഗം, കൃഷിയുള്ള ഭാഗം, ഗർഖദ് വൃക്ഷങ്ങളുള്ള ഭാഗം, പ്രത്യേകം വലിയൊരു ഏരിയ ഇന്ന് കാണാൻ കഴിയും നമുക്ക്. യാത്ര പോകുമ്പോൾ കാറ്റലോഗ് കിട്ടുമ്പോൾ നോക്കിയാൽ മതി, മാപ്പ്, ഇസ്രയേലിന്റെ മാപ്പ് കിട്ടുമ്പോൾ അതിൽ കാണും ഗർഖദ് വൃക്ഷം നട്ടുപിടിപ്പിച്ച ഭാഗം. ഇംഗ്ലീഷിൽ ഒരു മാർക്ക് ചെയ്തിട്ടുണ്ട്, ഒരുപാട് ഏരിയ. ഖുർആൻ അവരെ പറ്റി പറഞ്ഞെന്താണെന്നറിയോ, അല്ലദീന ആതൈനാഹുൽ കിതാബ യഅരിഫൂന يعرفونه كما يعرفون أبناءهم وإن فريقا منهم ليكتمون الحق وهم يعلمون. نام വേദം നൽകിയ ആളുകൾ, ജൂതന്മാരും ക്രിസ്ത്യാനികളും, يعرفونه ആ നബിയെ അവർക്കറിയാം, كما يعرفون أبناءهم അവരുടെ സ്വന്തം മക്കളെ അവർ തിരിച്ചറിയുന്ന പോലെ, എൻ്റെ റസൂൽ എൻ്റെ റസൂൽ തന്നെയാണെന്ന് വേദം നൽകപ്പെട്ടവർക്കറിയാം. وان فريقا منهم അവരിൽ ഒരു വിഭാഗം ആളുകൾ, ലേക്തുമൂന الحق സത്യം മൂടി വെക്കുകയാണ്, വഹും യഅലമൂൻ അവർക്കറിയാം. വിശുദ്ധ ഖുർആൻ സൂറത്തുൽ ബഖറ 146, അവർക്കറിയാം മൂടി വെക്കാൻ. എൻ്റെ നബിയെ സ്വന്തം മക്കളെ ഇതിൻ്റെ മോനാണെന്ന് അറിയുന്ന പോലെ അവർക്ക് എൻ്റെ നബി എൻ്റെ റസൂലാണെന്ന്, മുഹമ്മദ് നബിയെ പറ്റി അവർക്കറിയാം വേദം നൽകപ്പെട്ടവർക്ക്, എന്റെ നബിയെ പറ്റി ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് അവർക്ക്. പക്ഷേ ആ നബി വന്നപ്പോ അവർ ഒളിച്ചു വിളിക്കുക, പിടിക്കാൻ മറച്ചു വെക്കുകയാണ്. അതുകൊണ്ട് ആ ഒരു സമയം രക്ഷപ്പെടാൻ വേണ്ടി ജൂതന്മാർ ഒരുപാട് വൃക്ഷങ്ങൾ നട്ടുപിടിപ്പിക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം. അത് മാത്രമേ വിളിച്ചു പറയാതിരിക്കുള്ളൂ, അത് ജൂതന്മാരുടെ മരമാണെന്നും റസൂലുള്ളാഹി സ്വല്ലല്ലാഹി, അത് മാത്രം വിളിച്ചു പറയൂല, ബാക്കി എല്ലാ മരങ്ങളും. ഈ ഇമാം മഹദി തങ്ങളുടെ കാലഘട്ടത്തിന്റെ ഒരു അവസ്ഥ പറയുന്നത്, ഇന്നത്തെ മോഡേൺ വെപ്പൺസ് ഉപയോഗിക്കാൻ കഴിയില്ല എന്നാണ്. എന്താണ് അതിന്റെ കാരണം നമുക്കറിയില്ല. കാരണം ഹദീസിൽ വന്നത് മുഴുവനും പുരാതന കാലഘട്ടത്തിലെ ആയുധങ്ങളെ സംബന്ധിച്ചാണ്. അതിനെ സംബന്ധിച്ച് പഠനം നടത്തിയിട്ടുണ്ട്. എന്തെങ്കിലും ഒരു വേൾഡ് വാർ ഉണ്ടാവുകയോ ഒരു ആറ്റമിക് അറ്റാക്ക് ഉണ്ടാവുകയോ ഒരു ന്യൂക്ലിയർ വാർ ഉണ്ടാവുകയോ ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ ടാങ്കുകളോ സാറ്റലൈറ്റ് സംവിധാനങ്ങളോ വാർ പ്ലെയിനുകളോ പോലും പറപ്പിക്കാൻ കഴിയാത്ത വിധം യുദ്ധങ്ങൾ പഴയകാലങ്ങളിലേക്ക് തിരിച്ചു പോകുമെന്നാണ്. പഴയകാല ആയുധങ്ങൾ ഉപയോഗിക്കേണ്ട കാലം വരും. റൈഫിളുകളല്ല, അല്ലെങ്കിൽ സാറ്റലൈറ്റ് സംവിധാനങ്ങളാൽ, റഡാർ സംവിധാനങ്ങളാൽ കൺട്രോൾ ചെയ്യപ്പെടുന്ന വാർ പ്ലെയിനുകളോ അല്ലെങ്കിൽ യുദ്ധക്കപ്പലുകളോ ഒന്നും അന്ന് വർക്ക് ചെയ്യൂല. സുബ്ഹാനല്ലാഹ്. അന്ന് ഈ വൃക്ഷങ്ങൾ വിളിച്ചു പറയും, വൃക്ഷങ്ങൾ വിളിച്ചു പറയും എന്ന് പറയുമ്പോൾ നമ്മൾ അത്ഭുതപ്പെടരുത്. അല്ലാഹുവിന്റെ റസൂലിന്റെ മുമ്പിലേക്ക്, ഹബീബിന്റെ മുമ്പിലേക്ക് വന്നു, ജാ റജുലുൻ യഹൂദിയുൻ ഇലൻ നബി, ഒരു ജൂതൻ അല്ലാഹുവിന്റെ റസൂലിന്റെ അടുക്കത്തേക്ക് വന്നു സല്ലല്ലാഹു അലൈഹി വസല്ലം. സാന്ദർഭികമായി ഒന്നുകൂടെ നമ്മുടെ വളണ്ടിയർമാർ, റോഡ് പ്രത്യേകം ശ്രദ്ധിക്കുക, ഒരു വാഹനവും എന്ത് ചെയ്യരുത്, ബ്ലോക്ക് ആവരുത്. ദൂരയാത്രകളിൽ കിലോമീറ്ററുകളോളം പോവേണ്ട യാത്രക്കാർ ഈ റോഡിലൂടെ കടന്നു പോകുന്നുണ്ട്. അപ്പം എന്ത് ചെയ്യുക, റോഡ് എല്ലാവരും മാറിക്കൊടുക്കണം റോഡിലേക്ക്. ഇമാത്തത്തുൽ അദ അനി തുരീഖ് സദഖ, റോഡിൽ നിന്ന് മാറി നിന്ന് കൊടുത്താൽ സദഖയുടെ കൂലി കിട്ടുന്നതാണ്. റോഡ് ആളുകൾക്ക് തടസ്സമില്ലാതാക്കി കൊടുത്താൽ സദഖ ചെയ്ത കൂലി കിട്ടും ഇൻഷാ അള്ളാ. അതുകൊണ്ട് വഴി തടസ്സം ഒരിക്കലും ഉണ്ടാവരുത് എന്നുകൂടെ പറയാണ്. ഒരു ജൂതൻ അല്ലാഹുവിന്റെ റസൂലിന്റെ മുമ്പിലേക്ക് വന്നു. അദ്ദേഹം വന്നത് നബിയോട് ഒരു കാര്യം പറയാനാ, നബിയെ ഒരു ചെന്നായ എന്റെ ഒരു ആടിനെ പിടിക്കാൻ വേണ്ടി വന്നു, ഞാൻ ആടിൻ പച്ചത്തെ മേയ്ക്കുന്ന ആളാണ്, ചെന്നായ വന്നപ്പോ ഞാൻ ഓടിച്ചെന്ന് എന്റെ ആടിൻകുട്ടിയെ രക്ഷപ്പെടുത്തിയപ്പോ ആ ചെന്നായ എന്നോട് പറഞ്ഞു,
അള്ളാഹു എനിക്ക് കൊണ്ടുതന്ന ഒരു ഭക്ഷണം നീ എന്നിൽ നിന്ന് പിടിച്ചു മാറ്റിയാണോ എന്ന് ചെന്നായ മരുഭൂമിയിൽ എന്നോട് സംസാരിച്ചു നബിയെ, ഞാൻ അത്ഭുതം കേട്ട് വരികയാണ്. അപ്പോ ഞാൻ പറഞ്ഞു, ഇതെന്താ സംസാരിക്കുന്ന ചെന്നായ ടോമാഞ്ചറി സംസാരിക്കുന്ന, അല്ലെങ്കിൽ നമ്മുടെ കാർട്ടൂൺ ഫിഗേഴ്സ് കുട്ടികളുടെ ഐപാഡിൽ നിന്ന് സംസാരിക്കുന്ന പോലെ അല്ല, ഒറിജിനൽ ലൈവായിട്ട് സംസാരിക്കുകയാണ് ഈ മൃഗം. ചോദിച്ചു, ചെന്നായ സംസാരിക്കുമാണ്. അപ്പോഴാണ് ചെന്നായുടെ മറുപടി, നിനക്ക് അത്ഭുതം തോന്നുന്നുണ്ടോ? ഇതിനേക്കാളും ഒരു അത്ഭുതം ഞാൻ പറഞ്ഞു തരാമെന്ന് ആട്ടിടയനായ ജൂതനോട് പറഞ്ഞ ഒരു കഥ സ്വഹീഹായ ഹദീസിൽ വന്നിട്ടുണ്ട്. ആ ചെന്നായ പറഞ്ഞു, റജുലുൻ ബൈനൻ നഖ്ലതൈൻ, അല്ലെങ്കിൽ റജുലുൻ ബൈനൽ ഹർറതൈൻ, ഈത്തപ്പനകളാൽ ചുറ്റപ്പെട്ട രണ്ട് മലകൾക്കിടയിലുള്ള പ്രദേശത്ത് ഒരാൾ വന്നിട്ടുണ്ട്. ആരാണത്? മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. യുഖ്ബിറു, ആ പ്രവാചകൻ പറഞ്ഞു കൊടുക്കുന്നുണ്ട്, അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്, ആരാധനകർഹനായവൻ അല്ലാഹുവാണെന്ന് പറയുന്ന ഒരാൾ രണ്ട് മലകൾക്കിടയിലെ ഈത്തപ്പന തോട്ടങ്ങളുള്ള ഒരു സ്ഥലത്ത് വന്നിട്ടുണ്ട്. നീ അതൊന്ന് പോയിട്ട് കാണ്, ഞാൻ സംസാരിച്ചതല്ല അത്ഭുതം എന്ന് റസൂലുള്ളാഹ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നിബിദങ്ങളെ പറ്റി ആര്? ഈ ചെന്നായ പറഞ്ഞു, ഞാൻ സംസാരിച്ചതല്ല അത്ഭുതം, റസൂലുള്ളാഹ വന്നിട്ടുണ്ടല്ലോ എന്റെ റസൂൽ, അത് പോയി നോക്കടോ. യുഖ്ബിറു, നിബിദങ്ങൾ പറഞ്ഞു കൊടുക്കുന്നുണ്ട് എന്തൊക്കെ സംഭവിച്ചെന്നും എന്തൊക്കെ സംഭവിക്കാൻ പോകുന്നുണ്ടെന്നും ലോകത്തോട് പറയുന്നൊരു പ്രവാചകൻ ആ മദീനയിലുണ്ടോ, പോയി കാണുന്നു. ശാമുകാരനായ മനുഷ്യനോട് പറഞ്ഞപ്പോ ആട്ടിമ്പറ്റത്തെ കൂട്ടിലാക്കിയിട്ട് മദീനത്തേക്ക് നടന്നു വന്നതാണ്. നിബിദങ്ങൾ അദ്ദേഹത്തെ പള്ളിക്ക് കൂട്ടിക്കൊണ്ടുപോയി, സ്വഹാബത്തിനെ കാണിച്ചു കൊടുത്തു. സ്വഹാബികളോട് പറഞ്ഞു, കണ്ടോ, അദ്ദേഹം കണ്ടൊരു അത്ഭുതം നിങ്ങൾ കേട്ടോ, അദ്ദേഹം മുസ്ലിമാവുകയാണ്, കലിമ ചൊല്ലുകയാണ്. നിബിദങ്ങൾ പറഞ്ഞു, ലാ തഖൂമുസ്സാഅഹ്, അന്ത്യനാള് സംഭവിക്കുന്നതിന്റെ മുമ്പ് നിങ്ങൾക്ക് കാണാൻ കഴിയും, ഹത്താ തുക്കല്ലിമ സിബാഉൽ ഇൻസാ, പ്രിടിമൃഗങ്ങൾ വന്യജീവികൾ മനുഷ്യരോട് സംസാരിക്കുന്ന കാലം വരും. വയുക്കല്ലിമ റജുല ശിറാഖുൻ അലിഹി, ചെരുപ്പിന്റെ വാറ് മനുഷ്യനോട് സംസാരിക്കുന്ന കാലം വരും. അതിപ്പോ തുടങ്ങിയെന്ന പുതിയൊരു ചെരുപ്പ് വന്നിട്ടുണ്ട്, കാലിന്റെ ഷൂവിൽ GPS വരുന്ന ഒരു സ്ട്രീറ്റ് നടന്നു പോകുമ്പോ നോക്കിയാൽ മതി റോഡ് ക്ലിയർ ആണോ അല്ലേ, മൊബൈൽ ഇങ്ങനെ പിടിച്ച് നടക്കണ്ട, ഷൂവിലേക്ക് നോക്കിയാൽ മനസ്സിലാവും. കാലിൽ ചെരുപ്പിന്റെ വാറിൽ GPS വരുന്ന ഒരു ഷൂ ഞാനത് കണ്ടു. അതിപ്പോ മാർക്കറ്റിൽ ഇനി വരാൻ, വളരെ പബ്ലിക്കായിട്ട് വരാൻ പോവുകയാണ്, ഇറങ്ങിയിട്ടുണ്ട് സാധനം. ഈ ഹദീസിന്റെ പുലർച്ചയാണ്, മനുഷ്യനോടവന്റെ ചെരുപ്പിന്റെ വാറ് സംസാരിക്കുന്ന കാലം വരും, മൃഗങ്ങൾ മനുഷ്യനോട് സംസാരിക്കും അന്ത്യനാളിന്റെ മുമ്പെന്ന് നബിയുന റസൂലുള്ളാ. എന്നിട്ട് തങ്ങൾ പറഞ്ഞു, എന്റെ അബൂബക്കറും ഉമറും ഞാനും അത് വിശ്വസിച്ചു എന്ന് നബിയുന റസൂലുള്ളാ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അന്ത്യനാളിനോട് അടുക്കുമ്പോ മൃഗം സംസാരിക്കും, എന്തിനാ നമ്മൾ അത്ഭുതപ്പെടുന്നത്? നമ്മുടെ TV സെറ്റ് എന്ന് പറഞ്ഞ സാധനം ഇരുമ്പല്ലേ അതിന്റെ അകത്തുള്ളത്, ചെമ്പല്ലേ, ആ സാധനം റിമോട്ട് കൊണ്ട് തൊടുമ്പോഴേക്ക് ശബ്ദം വരുന്നുണ്ടല്ലോ ഇരുമ്പിൽ നിന്ന്, ചിത്രം കാണുന്നില്ലേ? ഈ സംവിധാനം ജീവനില്ലാത്ത സാധനങ്ങളിൽ നമുക്ക് അല്ലാഹു കാണിച്ചു തരിക, എന്തിനെന്നറിയോ? ഇതിലും വലിയൊരു അത്ഭുതം വരുമ്പോ ഞെട്ടണ്ട, ഇതിൽ അത്ഭുതം ഇതിലും വലുത് ചെയ്യാൻ കഴിവുള്ളവനാണ് അല്ലാഹു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അന്ത്യനാളിനോട് മുമ്പ് നടക്കുന്ന യുദ്ധങ്ങളിൽ ഇല്ലൽ ഗർഖദ, ഗർഖദ എന്ന വൃക്ഷമൊഴികെ, ആ വൃക്ഷമൊഴികെ എല്ലാം സംസാരിക്കും. ആ വൃക്ഷം മാത്രം ജൂതന്മാർക്ക് ഒത്താശ ചെയ്യുന്ന വൃക്ഷമാണ്. ആ ജൂതന്മാർക്കെതിരെയുള്ള യുദ്ധത്തിൽ അല്ലാഹു മുസ്ലിമീങ്ങൾക്ക് മുഅ്മിനീങ്ങൾക്ക് വിജയം നൽകുമെന്ന് ഹബീബുന റസൂലുള്ളാഹ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ലാ തഖൂമുസ്സാഅ, അന്ത്യനാളിന്റെ മുമ്പ് ഹത്താ തുഖാതിലു ഖൗറൻ വകർമാൻ, ഖൗറും ഖൗസൻ വകർമാൻ, ഖൗസും അതുപോലെ കിർമാൻ എന്ന് പറയുന്ന പ്രദേശം നിങ്ങൾ അവിടേക്ക് ഇസ്ലാം കടന്നു ചെല്ലാതെ, അവിടേക്ക് ഒരു യുദ്ധം നടക്കാതെ അന്ത്യനാള് നടക്കുകയില്ലെന്നും റസൂലുള്ളാഹ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ ഖൗസ് കിർമാൻ എന്ന് പറഞ്ഞ സ്ഥലം, അതിന്റെ പടിഞ്ഞാറ് ഭാഗം പേർഷ്യയാണ്, അതിന്റെ നോർത്ത് ഭാഗം റഷ്യയാണ്, അതിന്റെ സൗത്ത് പേർഷ്യൻ ഗൾഫാണ്. ആ പ്രദേശം അറബികൾക്ക് മുമ്പ് അറിയപ്പെട്ടിരുന്നത് ഹൗസ് കിർമാൻ എന്നാണ്. ഇന്ന് ആ രാജ്യത്തിന്റെ പേര് ചൈന, അല്ലെങ്കിൽ റഷ്യ, ജപ്പാൻ, മംഗോളിയ, ഈ പ്രദേശങ്ങളാണ് ഹൗസ് കിർമാൻ എന്ന് നബി തങ്ങൾ പറഞ്ഞ പ്രദേശം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം.
അവിടേക്കും ഒരു യുദ്ധം നടക്കുമെന്ന് നബി തങ്ങൾ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മിനൽ ആജിം അവർ അറബി സംസാരിക്കുന്നവരല്ല എന്നൊക്കെ നബി തങ്ങൾ അവരെ പറയാൻ പോവാൻ ഹുംറൽ വുജൂഹ് മുഖം ചമന്നവരാണ് ഫുസ്തൽ ഉനൂഫ് മൂക്ക് ചപ്പിയവരാണ് സിഗാറുൽ അയുൻ കണ്ണ് വളരെ ചെറുതാണ് ഒരു ഉറങ്ങാണോ കണ്ണ് നീച്ചിട്ടുണ്ടോ എന്ന് വരെ അറിയില്ല അത്ര ചെറിയ കണ്ണുകളുള്ള മനുഷ്യന്മാർ ഞങ്ങൾ പറയാം ചൈന ഭാഗത്തുള്ള ആളുകളുടെ മുഖരൂപമാണത് അവരുടെ മുഖം കണ്ടാൽ യുദ്ധത്തിൽ തടുക്കാൻ വരുന്ന പരിചയുണ്ടല്ലോ പരിച പോലെ തോന്നുന്നു അങ്ങനെ മുഖം ഒരു തിളങ്ങുന്ന ഒരു പരിച വെച്ച പോലെ മുഖത്ത് വല്ലാണ്ട് കണ്ണിന്റെ കുഴിയില്ലാതെ മുഖം ഇങ്ങനെ ഒരു പരിച പോലെ തോന്നുന്ന ഒരു വിഭാഗം ആളുകൾ അവരോട് ഒരു യുദ്ധം നടക്കാൻ പോകുന്നു ഇമാം മഹദിയുടെ കാലത്തെന്ന് ഇമാം മഹാനായ ഹബീബുന റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇതൊക്കെ നമുക്ക് സങ്കടകരമായ വസ്തുതകളായി നടക്കാൻ പോകുന്നത് നബിതങ്ങൾ പറയാണ് എന്നാൽ അതിൽ ഈ ഉമ്മത്തിൻ്റെ വിജയമുണ്ടെന്നാണ് നബിതങ്ങൾ പറയുന്നത് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മുടെ രാജ്യത്തല്ല ഇതൊക്കെ നടക്കുന്നത് വേറെ രാജ്യങ്ങളിലാണ് പക്ഷേ ഇതിലൊക്കെ ഉമ്മത്തിന് പാഠങ്ങളുണ്ട് ലാ തഖൂമു സ്സാഅ നബിതങ്ങൾ പറയുന്നു അന്ത്യനാൾ നടക്കുന്നതിൻ്റെ മുമ്പ് ഹത്താ യുഖാതിലുൽ മുസ്ലിമൂന തുർക്ക് മുസ്ലിമീങ്ങൾ തുർക്കികളോട് എന്ന് പറയുന്നില്ല ഫാർ ഈസ്റ്റ് രാജ്യങ്ങളോട് ചൈന ജപ്പാൻ മംഗോളിയ പോലെയുള്ള രാജ്യങ്ങളോട് അവരോട് യുദ്ധം നടക്കാതെ അന്ത്യനാളെ നടക്കുകയില്ല വുജൂഹും കൽമിജാനിൽ മുതറഖ അവരെ അവരുടെ മുഖം കണ്ടാൽ ഒരു പരിച കമിഴ്ത്തി വെച്ച പോലെ തോന്നും യൽബസൂന ശഅറ വയംഷൂന ഫിശ്ശഅരി അവരുടെ വസ്ത്രം മൃഗങ്ങളുടെ രോമങ്ങൾ കൊണ്ടുണ്ടാക്കുന്നതാണ് അവർ ധരിക്കുന്ന ചെരുപ്പ് മൃഗങ്ങളുടെ രോമങ്ങൾ കൊണ്ടുണ്ടാക്കുന്ന ചെരുപ്പുകളാണ് ഫർ ഉപയോഗിച്ചുകൊണ്ടുണ്ടാക്കുന്ന കുപ്പായം തണുപ്പ് രാജ്യങ്ങളാണെന്നർത്ഥം അതിൻ്റെ അർത്ഥം അതാണ് തണുപ്പ് രാജ്യങ്ങളാണ് ചെരുപ്പും മൃഗത്തിന്റെ തോലുകൊണ്ട് അവരുടെ വസ്ത്രവും മൃഗങ്ങളുടെ രോമം കൊണ്ടുണ്ടാക്കുന്ന ചെരുപ്പും മൃഗങ്ങളുടെ രോമം കൊണ്ടുണ്ടാക്കുന്ന വസ്ത്രവും ഉള്ള ഒരു ഒരു വിഭാഗത്തോട് നിങ്ങൾക്ക് യുദ്ധം ചെയ്യേണ്ടി വരും ഇമാം മഹദിയുടെ കാലത്തെന്ന് റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സിഗാറൽ അയുനി ഹുംറൽ വുജൂഹ് മുഖം ചമന്നവരാണ് കണ്ണ് ചെറിയവരാണ് ദുലഫുൽ ഉനൂഫ് ചെറിയ മൂക്കാണ് ആ മൂക്ക് തന്നെ ചപ്പിക്കിടക്കുന്നതാണ് നബിതങ്ങൾ കണ്ണുകൊണ്ട് കാണുന്ന പോലെ നബിതങ്ങൾ അതിനെ വിശദീകരിച്ചു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രധാനമായും നടക്കുന്ന നാല് യുദ്ധങ്ങളെ സംബന്ധിച്ചാണ് ഇവിടെ പരാമർശം നമ്മുടെ ബാക്കിയുള്ള സമയം അതിലേക്ക് മാറ്റിവെക്കുകയാണ് ഇമാം മഹദി തങ്ങൾ വരുമ്പോൾ നടക്കുന്ന അത്ഭുത ഇടപെടലുകൾ ഇങ്ങനെയാണ് ഒന്ന് ജസീറത്തുൽ അറബുമായുള്ള യുദ്ധം നടക്കും തഖ്സുവന്ന ജസീറത്തുൽ അറബ് ഫയഫ്തഹുല്ലാഹ് അല്ലാഹു നിങ്ങൾക്ക് വിജയം തരുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം രണ്ട് പേർഷ്യക്കാരുമായുള്ള യുദ്ധമാണ് ഇറാൻ ആ രാജ്യം അവിടെയുള്ള ഭരണ സംവിധാനത്തിനെതിരെ നടക്കുന്ന ലോക മുസ്ലിമീങ്ങളുടെ നേതാവ് മഹാനായ ഇമാമുന മഹ്ദി റളിയല്ലാഹു അൻഹുവിന്റെ കീഴിലുള്ള യുദ്ധമാണ് മൂന്നാമത്തേതാണ് അൽ മൽഹമത്തുൽ കുബ്ര ഇതൊരു വിശദമായിട്ട് പറയേണ്ട സംഭവമാണ് സമയം കിട്ടുമെന്നറിയില്ല അൽ മൽഹമത്തുൽ കുബ്ര അതാണ് നമ്മൾ വേൾഡ് വാർ എന്നൊക്കെ പറയുന്ന എന്ന് പറയാൻ പറ്റുന്ന ഏറ്റവും വലിയ ഒരു യുദ്ധം നടക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നബിതങ്ങളുടെ ഹദീസാണ് നമ്മൾ പറയുന്നത് പത്രവാർത്തയല്ല ഇത് ഹദീസാണ് നബിതങ്ങൾ പറയാം ഇന്നതൊക്കെ നടക്കാൻ പോകും തങ്ങൾ പറഞ്ഞു ഒരുപാട് നമ്മൾ കണ്ണുകൊണ്ട് കണ്ടു ഇനി ഇതാ നടക്കാൻ പോകുന്നതിനെ പറ്റി നബിതങ്ങൾ പറയുന്നു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അൽ മൽഹമത്തുൽ കുബ്ര അതിനാണ് ഹർമജദൂൻ യുദ്ധം എന്ന് പറയുന്നത് ഈ സംഭവത്തെ കുറിച്ചാണ് ഹർമജദൂൻ ആ യുദ്ധം നടക്കുമ്പോൾ അത് യൂറോപ്പുമായി അമേരിക്കൻ രാജ്യങ്ങളുമായുള്ള ഒരു യുദ്ധമാണ് നബി തങ്ങൾ പറയട്ടെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുസ്ലിമീങ്ങളും യൂറോപ്പ് രാജ്യങ്ങളും തമ്മിലുള്ള പരസ്പര ധാരണയിൽ ഒപ്പുവെച്ചിരിക്കുന്ന ഒരു കാലമുണ്ടാവും ആ കാലമാണ് ഇപ്പോഴത്തെ കാലം അവരുമായി ധാരണയിൽ ഒപ്പിലാണ് അവരുമായി ഉടമ്പടിയുണ്ട് അവരുമായി നമുക്ക് കോൺട്രാക്റ്റുകളുണ്ട് അതിന് ശേഷം മുസ്ലിമീങ്ങൾ യൂറോപ്പുമായി സഹകരിച്ച് അമേരിക്കയെ യൂറോപ്പുമായി സഹകരിച്ച് ഒരു ശത്രുവിനെതിരെ സഖ്യരാജ്യങ്ങളായി മുസ്ലിം രാജ്യങ്ങളും യൂറോപ്പും അമേരിക്കയും തമ്മിൽ യുദ്ധം നടക്കാൻ പോകുന്നു ആ ശത്രു ആരാണ് ഒരുപക്ഷെ ഈസ്റ്റേൺ രാജ്യങ്ങളിലാണ് അറിയില്ല ആരാണെന്നറിയില്ല ആർക്കെതിരെയാണെന്ന് പറഞ്ഞിട്ടില്ല
അങ്ങനെ അവർ വിജയം വരിച്ച് യൂറോപ്യരും അമേരിക്കയും മുസ്ലിം രാജ്യങ്ങളും ഒരുമിച്ച് നിന്ന് ഒരു ശത്രുവിനെതിരെ പടപൊരുതി കടന്നു വരുമ്പോൾ, ആ യുദ്ധം വിജയിച്ചു വരുമ്പോൾ യൂറോപ്പ് അമേരിക്കൻ സൈന്യങ്ങളിൽപ്പെട്ട ഒരാൾ ഒരു കുരിശ് ഉയർത്തി പിടിക്കുകയും ഇതാ കുരിശിന്റെ വിജയമാണിത് എന്ന് പറയുകയും ചെയ്യുമ്പോൾ മുസ്ലിമീങ്ങളിൽ ഒരാൾ ആ മനുഷ്യനെ താഴെയിടും. അവിടെ ഒരു വധം നടക്കും, കൊലപാതകം നടക്കും. തന്റെ മതത്തെ അവർ ചീത്ത പറഞ്ഞോ തന്നെ നിസ്സാരപ്പെടുത്തിയോ എന്ന തോന്നലിൽ നിന്നാണ് അതുണ്ടാകുന്നത്. ആ ഒരു മരണം നടക്കുമ്പോൾ ഇത് കുരിശുകൊണ്ടുണ്ടായ വിജയമാണെന്ന് പറഞ്ഞ മനുഷ്യനവിടെ മരിക്കാനിട വരുമ്പോൾ അത് യൂറോപ്യൻ രാജ്യങ്ങളും അമേരിക്കൻ രാജ്യങ്ങളും ഇസ്ലാമിക രാജ്യങ്ങൾക്കെതിരെയുള്ള ഒരു യുദ്ധത്തിന് അവിടെ ആക്കം കൂടുകയാണ്. അതിനെയാണ് അൽ മൽഹമത്തുൽ കുബ്ര, ഏറ്റവും വലിയ യുദ്ധമെന്ന് നബി തങ്ങൾ പറയുന്നത്. സ്വഹീഹ് മുസ്ലിമിലാണ് ആ ഹദീസ് കിടക്കുന്നത്. ലാ തഖൂമുസ് സാഅ, അന്ത്യനാൾ നടക്കുന്നതിന്റെ മുമ്പ് നിങ്ങൾക്ക് കാണാം. ഹത്താ യൻസില റൂമു ഫിൽ അഅമാഖ് ഔ ബിദാബിഖ്, ദാബിഖിലോ അഅമാഖിലോ. അത് ഹദീസ് കേട്ട സ്വഹാബിയുടെ സംശയമാണ്. നബി തങ്ങൾ ദാബിഖ് എന്ന് പറഞ്ഞോ അഅമാഖ് എന്ന് പറഞ്ഞോ അറിയില്ല. ദാബിഖ് ഇന്നത്തെ സിറിയയിലെ ഡമസ്കസിന്റെ അടുത്തുള്ള സ്ഥലത്തിന്റെ പേരാണ് ദാബിഖ്. ദാബിഖിൽ യൂറോപ്യൻ സൈന്യം ഇറങ്ങാതെ അന്ത്യനാൾ നടക്കില്ലെന്ന് ഹബീബുന റസൂലുള്ളാഹ്. നമ്മൾ അങ്ങോട്ടൊക്കെ എത്തിയോ തോന്നിപ്പോവാണ് അവിടുത്തെ. ഇപ്പോഴും തീരാത്ത നരനായാട്ട് കാണുമ്പോ എങ്ങോട്ടാണ് റബ്ബേ ഇത് പോകുന്നത്? അമേരിക്കൻ സൈന്യം, യൂറോപ്പിന്റെ സൈന്യം ദാബിഖിൽ ഇറങ്ങും. ദാബിഖ് എന്ന് പറയുന്നത് സിറിയയിലെ ഡമസ്കസ് എന്ന നഗരത്തിന്റെ പരിസരമാണ്. നബി തങ്ങൾ പറയുന്നു സല്ലല്ലാഹു അലൈഹി വസല്ലം, ഹത്താ യൻസില റൂമു ബിദാബിഖ് ഫയഖ്റുജു ഇലൈഹിം ജൈഷു മിനൽ മദീന. ഡമസ്കസ് കേന്ദ്രമായി താവളമാക്കി വെച്ചിരിക്കുന്ന ആ ബേസാക്കി വെച്ച സൈന്യത്തിനെതിരെ മദീനയിൽ നിന്നൊരു സൈന്യം വരും. ഇമാം മഹദിയുടെ നേതൃത്വത്തിൽ ബിഖിയാദത്തിൽ മഹദി മിൻ ഖിയാരി അഹ്ലിൽ അർള്, ഈ ഭൂമിയിലെ ഏറ്റവും നല്ല ആളുകളാണ് ആ സൈന്യത്തിലുണ്ടാവുക. യൗമഇദിൻ ഫഇദാ തസ്വാഫു, അവർ യുദ്ധത്തിന് സഫു സഫായി ലൈനായി നിൽക്കുമ്പോ, അതൊരു കവാലറിയാണ്, അത് കാലാൾപ്പടയാണ്, യുദ്ധത്തിന് റെഡിയായി നിൽക്കുമ്പോ കാലത്ത് റൂം റോമക്കാര് പറയും, ഖല്ലു ബൈനന വ ബൈനല്ലദീന സുബൂമിന്നാ നുഖാതിലുഹും. ഈ റോം എന്ന് പറഞ്ഞ വാക്കിനർത്ഥം യൂറോപ്യൻസ് അമേരിക്കൻസ് എന്നാണ്. അവര് പറയും, റോമക്കാര് പറയും, ഞങ്ങളുടെ ഇടയിൽ നിന്ന് നിങ്ങളുടെ മതത്തിലേക്ക് മതം മാറിയ ആളുകളെ ഞങ്ങൾക്ക് തിരിച്ചു വേണമെന്ന് അവര് വിളിച്ചു പറയും എന്ന് ഹബീബുന റസൂലുള്ളാഹ്. ആ ഒരു യുദ്ധം നടക്കുമ്പോ ഒരുപാട് ആളുകൾ, യൂറോപ്പ് അമേരിക്കൻ വംശജരായ ആളുകൾ ഇസ്ലാമിലേക്ക് കടന്നു വരും എന്നതിൽ സൂചനയുണ്ട്. ഒരുപാട് ആളുകൾ വരും, അവരെ ചൊല്ലിയാണ് യുദ്ധം നടക്കുക. ഞങ്ങളെന്ന് മതം മാറിയ ആളുകളെ ഞങ്ങൾക്ക് തിരിച്ചു വേണം എന്നവർ പറയും. അങ്ങനെ പറയുമ്പോ മുസ്ലിമീങ്ങളായ ആളുകൾ, ഫയഖൂലുൽ മുസ്ലിമൂൻ, സ്വഹീഹ് മുസ്ലിമിലെ ഹദീസാണിത്, പ്രബലമായ ഹദീസാണ്. മുസ്ലിമീങ്ങൾ അതിന് മറുപടി കൊടുക്കും, ലാ വല്ലാഹ് ലാ നുഖല്ലി ബൈനകും വ ബൈന ഇഖ്വാനിനാ. അവർ ഞങ്ങളുടെ സഹോദരന്മാരാണ്. ഇപ്പോ യൂറോപ്യരാണ് അവര്, അമേരിക്കൻസ് ആണ്, പക്ഷെ അവർ മുസ്ലിമീങ്ങളാണ്. അതുകൊണ്ട് ഞങ്ങൾ അവരെ നിങ്ങൾക്ക് വിട്ടുതരില്ല എന്ന് പറയും. ഫയുഖാതിലൂനഹും, അതിന്റെ പേരിൽ റോമക്കാരും മുസ്ലിമീങ്ങളും തമ്മിൽ ഒരു യുദ്ധം നടക്കും. ഫയൻഹജിമു സുലുസുൻ, അതിൽ മൂന്നിലൊന്ന് പിന്തിരിഞ്ഞോടും. മുസ്ലിം സൈന്യത്തിലെ മൂന്നിലൊന്ന് പിന്തിരിഞ്ഞോടും. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു ആ പിന്തിരിഞ്ഞോടുന്ന കഥ പറയുന്നുണ്ട്. അവർ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുമെന്നാണ് അത്ര ഇതിനർത്ഥം. കാരണം ഒരു വേറൊരു ഹദീസ് ഉണ്ട്, യസീർ ഇബ്നു ജാബിർ റളിയല്ലാഹുവിന്റെ ഒരു സംഭവം സ്വഹീഹ് മുസ്ലിമിലുണ്ട്. ഹാജത്ത് റീഹുൻ ഹംറാ ഫിൽ കൂഫ, കൂഫയിൽ ഒരു ചെമന്ന കാറ്റടിച്ചു വന്ന്, റിയാഹുൻ ഹംറാ, ചെമന്ന കാറ്റടിച്ചു ഇറാഖിന്റെ കൂഫയിൽ. അപ്പോഴാണ് ഫജാഅ റജുലുൻ ലൈസ ലഹു ആദ, അവിചാരിതമായി അപ്രതീക്ഷിതമായി ഒരാൾ അവിടെ ഓടിയെത്തി. എന്നിട്ട് പറഞ്ഞു, ഇബ്നു മസ്ഊദ്, ഇബ്നു മസ്ഊദേ, ജാഅതിസ്സാഅ, ഖിയാമത്ത് നാളെ വന്നു, ഖിയാമത്ത് നാളെ വന്നു. ഇബ്നു മസ്ഊദേ, ചെമന്ന കാറ്റ് ഞാൻ കണ്ടു എന്ന് ഓടി വന്നപ്പോ ഇബ്നു മസ്ഊദ് റളിയല്ലാഹുവിനെ കിടക്കാണ്. ഫഖഅദ, മഹാനവൾ ചാരിയിരിക്കയായിരുന്നു, പെട്ടെന്ന് അങ്ങോട്ട് എഴുന്നേറ്റ് നേരെ ഇരുന്നു. എന്നിട്ട് പറഞ്ഞു, നോക്കണം ആലിമീങ്ങളുടെ അവസ്ഥ നോക്കണം, അവർ പെട്ടെന്ന് ഇടപെടുകയാണ്, അവരെ ഉണരുകയാണ്, അവർ എഴുന്നേറ്റ് നിന്റെ വിഷയം പറയാണ്. നിങ്ങൾ വിചാരിച്ചതുപോലെയല്ല, അന്ത്യനാൾ നടക്കുന്നതിന്റെ മുമ്പ് ലാ യുഖ്സമ മീറാത്ത്, അന്ത്യനാളിന്റെ മുമ്പ് അനന്തര സ്വത്ത് ഓഹരി വെക്കാത്ത കാലം വരുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം.
വാപ്പ മരിച്ചിട്ടേ അനന്തര സ്വത്ത് ഓഹരി വെക്കാതെ കൊല്ലങ്ങൾ കഴിഞ്ഞ കേസുകളുണ്ട്. എന്തിന്? സ്വന്തം ആങ്ങളും പെങ്ങളും തമ്മിൽ അഗ്രിമെന്റിൽ എത്തിയിട്ടില്ല, ഇപ്പൊ വേണ്ട, ആയിട്ടില്ല, ഒപ്പിടൂല, ഞങ്ങൾക്ക് അത്ര പോരാ, ഇത്ര. അല്ലാഹുവിന്റെ ശറഈ, ദീനിന്റെ ശറഈ, ആണോഹരി ഇത്രയാണ്, പെണ്ണിന് ഇത്രയാണ്, ഉമ്മാക്ക് ഇത്രയാ, ഭാര്യയ്ക്ക് ഇത്രയാണെന്ന് പറഞ്ഞ അള്ളാഹുവിന്റെ രേഖ ഉണ്ടായിരിക്കെ വാപ്പയുടെ ഉമ്മയുടെ സ്വത്ത് ഓഹരി വെക്കാൻ ഇപ്പോഴും മരണം കഴിഞ്ഞ് കൊല്ലങ്ങൾ കഴിഞ്ഞിട്ടത് ചെയ്യാതിരിക്കുന്ന ആളുകൾ, അതിന്റെ പേരിൽ കശപിശ കൂടുന്നവർ, 4 സെന്റ് ഭൂമിക്ക് വേണ്ടി ചോരബന്ധം മുറിച്ചു മാറ്റുന്നവർ, ഒന്നോർക്കുക. അന്ത്യനാളിന് ഇബ്നു മസ്ഊദ് എന്നവർ പറയാ, നിങ്ങൾ പറഞ്ഞ കൂഫയിൽ കണ്ട ചമന്ന കാറ്റ് അന്ത്യനാളിന്റെ അടയാളം എന്ന് പറയല്ലേ? കാരണം അതിന്റെ മുമ്പ് അനന്തര സ്വത്ത് ഓഹരി വെക്കാത്തൊരു കാലം വരും, അങ്ങോട്ടൊന്നും എത്തിയിട്ടില്ലല്ലോ എന്ന് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു. സുബ്ഹാനല്ലാഹ്. എന്നിട്ട് ഇബ്നു മസ്ഊദ് എന്നവരെ ഈ യുദ്ധത്തിന്റെ കഥ പറയും. വതകൂനു ഇൻദദാകുമുൽ ഖിതാലി ദിദ്ദതുൻ ശദീദ. റോമക്കാരും മുസ്ലിമീങ്ങളും തമ്മിൽ ആ ഒരു യുദ്ധം നടക്കുമ്പോൾ ഒരുപാട് ആളുകൾ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്ന കാലം വരും. അതാണ് ഇപ്പൊ ഞങ്ങൾ പറയുന്നത്, സൈന്യത്തിന്റെ മൂന്നിലൊന്ന് പിന്തിരിഞ്ഞോടും, മൂന്നിലൊന്ന് പിന്തിരിഞ്ഞോടും. സല്ലല്ലാഹി തങ്ങൾ പറയുന്നു, സല്ലല്ലാഹു അലൈഹി വസല്ലം, ലാ യതൂബുല്ലാഹു അലൈഹിം അബദാ, അല്ലാഹു അവരുടെ പശ്ചാത്താപം സ്വീകരിക്കുകയേ ഇല്ല എന്ന് പറഞ്ഞാൽ, ആ യുദ്ധം നടക്കുമ്പോൾ ഞങ്ങളെ കൊണ്ടാവില്ലേ, ഞങ്ങൾ ഇസ്ലാം എന്ന് പുറത്തു പോവുകയാണെന്ന് പറഞ്ഞ് അവർ ഇസ്ലാം എന്ന് പുറത്തു പോകും. പിന്നെ യൻഹസിമു സുലുസും ബിൻ ജൈഷിൽ മുസ്ലിമീൻ, മുസ്ലിമീങ്ങളിൽപ്പെട്ട ഒരു വിഭാഗം ആളുകൾ അവിടെ തോൽക്കുകയാണ് ഉണ്ടാവുക, അവരവിടെ ഷഹീദാകും. അള്ളാഹുവിന്റെ അടുത്ത് ഏറ്റവും ശ്രേഷ്ഠമായ രക്തസാക്ഷികൾ ഇമാം മഹദിയുടെ നേതൃത്വത്തിൽ മദീനയിൽ നിന്ന് ഡമസ്കസിന്റെ ദാബിഖിൽ ക്യാമ്പ് ചെയ്യുന്ന യൂറോപ്യൻ അമേരിക്കൻ സൈന്യവുമായി യുദ്ധം ചെയ്യാൻ വരുന്ന ആ സൈന്യത്തിൽ നിന്ന് ആ സൈന്യത്താൽ വഫാത്താകുന്ന, ഷഹീദാകുന്ന ആളുകൾ, അവർ അള്ളാഹുവിന്റെ അടുത്ത് ഏറ്റവും നല്ല രക്തസാക്ഷികളാണ്. മൂന്നിലൊന്നിന് അള്ളാഹു വിജയം തരും. സൈന്യം മൂന്ന് വിഭാഗമായി കൂട്ടിയാൽ അതിലൊന്ന് പിന്തിരിഞ്ഞോടി, ഒന്ന് മരിച്ചു ഷഹീദുകളായി, അടുത്തത് അവർക്ക് വിജയം കൊടുക്കും അല്ലാഹു. ലാ യുസ്തനൂന അബദാ, അവർക്ക് പിന്നെ പരീക്ഷണങ്ങൾ ഉണ്ടാവുകയില്ല. കോൺസ്റ്റാന്റിനോപ്പിൾ അവർ പിടിച്ചടക്കും, തുർക്കിയിലെ കോൺസ്റ്റാന്റിനോപ്പിൾ. അവരങ്ങനെ ഇരിക്കുമ്പോഴാണ് അവിടെ അവരുടെ വാളുകളെല്ലാം അവർ സൈതൂൻ വൃക്ഷങ്ങളിൽ കെട്ടിവെച്ച് വിശ്രമിക്കുമ്പോൾ പിശാച്ച് അവിടെ വിളിച്ചു പറയും. ആരോ ഒരാൾ വിളിച്ചു പറയും, അത് പിശാച്ചാണ്. എന്ത് പറയും? ഇന്നൽ മസീഹ ഖദ് ഖലഫകും ഫീ അഹ്ലീകും, മസീഹുദ് ദജ്ജാൽ നിങ്ങളുടെ നാട്ടിലേക്ക് വന്നിരിക്കുന്നു എന്ന് വിളിച്ചു പറയും. മദീനത്ത് വന്നു അല്ലെങ്കിൽ മറ്റു രാജ്യങ്ങളിൽ വന്നു എന്ന് വിളിച്ചു പറയും. ഇവരെല്ലാവരും തുർക്കിയിൽ നിന്ന്, കോൺസ്റ്റാന്റിനോപ്പിളിൽ നിന്ന് മദീനത്തേക്ക് ഓടും, ഷാമിലേക്ക് ഓടും, തിരിച്ചു വരും. അപ്പൊ മനസ്സിലാവും ഇവർ പറഞ്ഞ നുണയായിരുന്നു എന്ന്. അവർ ഷാമിലേക്ക് തിരിച്ചെത്തുമ്പോഴാണ്, ഡമസ്കസിലേക്ക് തിരിച്ചെത്തുമ്പോഴാണ് കടന്നു വരുന്നത് എന്ന് ഹബീബുന റസൂലുള്ളാഹ്. അവര് മസീഹുദ്ദജ്ജാലിനോട് യുദ്ധം ചെയ്യാൻ വേണ്ടി സഫായി നിൽക്കുകയും ആ നേരത്ത് നിസ്കാരത്തിന് വാങ്ക് കൊടുക്കുന്നു. ഇത് നിസ്കാരത്തിന് വാങ്ക് വിളിക്കുന്നത് സുബഹ് നിസ്കാരമാണ്. അവിടെയാണ് ഡമസ്കസിൽ ഈസബിനു മറിയം അലൈഹിസ്സലാം ഇറങ്ങി വരുന്നത്, കന്യാ മറിയമിന്റെ പുത്രൻ, അള്ളാഹുവിന്റെ റസൂലിന്റെ തൊട്ടുമുമ്പ് വന്ന പ്രവാചകൻ ഈസബിനു മറിയം അലൈഹിസ്സലാം. ഇന്നവിടെ ഡമസ്കസിലുള്ള അൽ മസ്ജിദുൽ അമവി എന്ന് പറയുന്ന പള്ളിയുടെ മുനാരത്തിലൂടെ കൈപിടിച്ചുകൊണ്ടാണ് രണ്ട് മലക്കുകളുടെ തോളിൽ, രണ്ട് മലക്ക ചിറകുകളിൽ കൈത്താങ്ങിക്കൊണ്ട് ആ ഒരു മുനാരത്തിലൂടെ മഹാനവറുകൾ സുബഹ് നേരത്തെ ഇറങ്ങി വരുമെന്ന് ഹബീബുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഫൈദാ റഔഹു അബ്ദുല്ലാഹ് റഔഹു അദുവുല്ലാഹ്, മസീഹുദ് ദജ്ജാൽ ഈസ നബിയെ കണ്ടാൽ ഉപ്പ് വെള്ളത്തിൽ ഉരുകുന്ന പോലെ അവൻ ഉരുകാൻ തുടങ്ങും. പക്ഷേ മഹാനായ ഈസബിനു മറിയം അലൈഹിസ്സലാം ഈസ നബിയുടെ കയ്യാലയാണ് അവൻ ചോര കാണുന്ന വീതത്തിൽ അള്ളാഹു തആല അവനെ വകവരുത്തുന്ന സംഭവം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വളരെ മനോഹരമായി വിശദീകരിക്കുന്നു. സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നോക്കണം, അള്ളാഹുവിന്റെ ഹബീബ് ഒരു രാജ്യത്തിന്റെ അവസ്ഥയാണ് പറയുന്നത്. ഡമസ്കസിലാണ്, ഡമസ്കസിലാണ് ദിമഷ്ക്. കിതാബിലൊക്കെ നമ്മൾ ഡമസ്കസ് ഹദീസിൽ ഒരു സ്ഥലത്ത് കാണാൻ പറ്റും.
താരീഖിൽ കാണും. പക്ഷേ പുരാതന കാലത്ത് ദിമസ്ക് എന്ന് പറയുന്ന രാജ്യമില്ല, അങ്ങനത്തെ ഒരു സ്ഥലമില്ല. പക്ഷെ നബി തങ്ങൾ ഹദീസിലൂടെ പറഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലം. അത് വലിയൊരു ഒരു അത്ഭുതകരമായ ഹദീസാണ്. ഇമാം അഹമ്മദ് എന്നവരെ, അബൂദാവൂദ് എന്നവരെ, ഇമാം ഹാക്കിം എന്നവരെ മുസ്തദ്റക്കിലൊക്കെ ഉദ്ധരിച്ച ഹദീസുണ്ട്. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, ഫുസ്താതുൽ മുസ്ലിമീന യൗമൽ മൽഹമത്തിൽ കുബ്രാ, ലോകമഹായുദ്ധം നടക്കുന്ന സമയത്ത് മുസ്ലിമീങ്ങളുടെ ആസ്ഥാന പ്രദേശം എന്ന് പറയുന്നത് അറബ് രാജ്യങ്ങളിലുള്ള മുസ്ലിമീങ്ങളായിരിക്കണം. അവരുടെ ആസ്ഥാനം എന്ന് പറയുന്നത് ഫുസ്താതുൽ മുസ്ലിമീന ബി അർളിൻ യുഖാലു ലഹൽ ഗൗത, ഗൗത എന്ന് പറയുന്ന ഒരു പ്രദേശമാണ്. ഫീഹാ മദീന, അവിടെ ഒരു നഗരമുണ്ട്. യുഖാലു ലഹ ദിമസ്ക്, അതിന് ഡമസ്കസ് എന്നാണ് പറയുക. അതിന്റെ അർത്ഥം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലത്ത് ഐ അന്നഹു ലം യകുൻ അലാ അഹദിൻ നബീ മദീനതുൻ തുസമ്മാ ദിമശ്ക് അബദാ. ഹദീസ് പണ്ഡിതന്മാർ പറയാം, നബി തങ്ങളുടെ കാലത്ത് ദമസ്കസ് എന്ന പേരുള്ള നഗരമേ ഇല്ല, അങ്ങനെ ഒരു നഗരമേ നബി തങ്ങളുടെ കാലത്തില്ല. പക്ഷേ തങ്ങൾ പറഞ്ഞു, ലോകാവസാനത്തിന്റെ മുമ്പുള്ള മഹായുദ്ധങ്ങൾ നടക്കുമ്പോ മുസ്ലിമീങ്ങളുടെ ആസ്ഥാനം ഡമസ്കസ് തന്നെയാണ്. ദിമഷ്ക് എന്ന പേരുള്ള ഒരു നാട് വരും. നോക്കണം, നബിയുടെ കാലശേഷമാണ് ഡമസ്കസിന് ഡമസ്കസ് എന്ന പേര് വരുന്നത്. അത് നബിയുടെ ഒരു മുഅ്ജിസത്താൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നബി തങ്ങൾ പറയുന്നു, ഖൈറു മനാസിലിൽ മുസ്ലിമീന യൗമഇദിൻ, മുസ്ലിമീങ്ങൾക്ക് ഏറ്റവും നല്ല നിർഭയത്വമുള്ള നാടും ആ ഡമസ്കസ് ആയിരിക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. റോമൻ സൈന്യം മുസ്ലിമീങ്ങൾക്കെതിരെ വരുന്ന സൈന്യത്തിന്റെ പട്ടാളത്തിന്റെ എണ്ണം വരെ പറഞ്ഞു നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം. അവര് വരുന്നത് തഹ്ത തമാനീന ഗായ, അതായത് റായ 80 കൊടികൾക്ക് കീഴിലാണ് അവർ വരുന്നത്. തഹ്ത കുല്ലി റായത്തിൻ, ഓരോ കൊടിയുടെയും താഴെയുണ്ട് 12,000, 12,000 ആളുകൾ ഓരോ കൊടിയുടെയും താഴെ 12,000. അങ്ങനെ എത്ര കൊടി? 80 കൊടികൾ ഉണ്ടാകും, ഓരോന്നിന്റെ കീഴിലും 12,000. അങ്ങനെ ഒരു വലിയ സൈന്യമാണ് മുസ്ലിം ഉമ്മത്തിനോട്, ഇമാം മഹദിയോട് പടപുരുതാൻ വരുന്ന ആ ഒരു സൈന്യമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. യാ അല്ലാഹ്, അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞ ഈ വസ്തുതകൾ നമ്മുടെ കൺമുമ്പിൽ നടക്കാൻ വലിയൊരു കാലവ്യത്യാസമുണ്ട് എന്ന് തോന്നുന്നില്ല. കോൺസ്റ്റാന്റിനോപ്പിളിന്റെ ഒരു വിഷയത്തെ പറ്റി നോക്കണം. അധികാരം എടുക്കുന്നതും കൊടുക്കുന്നതും അല്ലാഹുവാണ്. ഇമാം മഹദിക്ക് അധികാരം നൽകുന്നതും ഈസാ നബി അലൈഹി സ്സലാമിനെ അവതരിപ്പിക്കുന്നതും മസീഹുദ് ദജ്ജാലിന്റെ അധികാരം അവസാനിപ്പിക്കുന്നതും അല്ലാഹുവാണ്. ശുദ്ധ ഖുർആൻ ആലി ഇംറാനിൽ പറഞ്ഞ ആയത്ത് എത്ര മനോഹരമാണ്. ഖുലില്ലാഹുമ്മ മാലികൽ മുൽക്ക് تؤتي الملك من تشاء وتنزع الملك ممن تشاء وتعز من تشاء وتذل من تشاء بيدك الخير إنك على كل شيء قدير. അല്ലാഹുമ്മേ, അല്ലാഹുവേ, മാലികൽ മുൽക്ക്, അധികാരത്തിന്റെ ഉടമസ്ഥനെ തമ്പുരാനെ, തുഅ്തിൽ മുൽക മൻ തശാ, നീ ഉദ്ദേശിക്കുന്നവർക്ക് നീ അധികാരം നൽകുന്നു റബ്ബേ. വതൻസിഉൽ മുൽക മിമ്മൻ തശാ, നീ ഉദ്ദേശിക്കുന്നവരിൽ നിന്ന് അധികാരം നീ പിടിച്ചു വാങ്ങുന്നു റബ്ബേ. അധികാരം ആരും കൊടുക്കൂലാണ്, അതുകൊണ്ട് അല്ല പിടിച്ചു വാങ്ങുക എന്ന് പറയുന്നത്. തൻസിഉ, നീ പിടിച്ചു വാങ്ങുകയാണ്. അവർ കൊടുക്കാൻ റെഡിയല്ല. പ്രസിഡന്റ് സ്ഥാനം രാജിവെക്കാൻ റെഡിയല്ല. സെക്രട്ടറി സ്ഥാനം രാജിവെക്കാൻ റെഡിയല്ല. അല്ല പിടിച്ചു വാങ്ങുകയാണ്. തൻസിഉ, നീയാണ് പിടിച്ചു വാങ്ങുന്നത്. നീ ഉദ്ദേശിക്കുന്നവരിൽ നിന്നും പിടിച്ചു വാങ്ങുന്നവൻ നീയാണ്. നീ ഉദ്ദേശിക്കുന്നവർക്ക് നീ അഭിമാനം നൽകുന്നു റബ്ബേ. നീ ഉദ്ദേശിക്കുന്നവർക്ക് നീ നിസ്സാരത നൽകുന്നു റബ്ബേ, അപമാനം നൽകുന്നു. എന്ത് തന്നെയാണെങ്കിലും ബിയദിക്കൽ ഖൈർ, നിന്റെ കയ്യിലാണ് റബ്ബേ നന്മയുള്ളത്. അധികാരം നൽകുന്നതും എടുക്കുന്നതും ഖൈറാണത്രേ. ഒരാൾക്ക് ഇസ്സത്ത് ലഭിക്കുന്നതും ദില്ലത്തുണ്ടാവുന്നതിലും അല്ലാഹു ചില ഖൈറ് വെക്കുന്നു എന്നാണ് നബി ഞങ്ങൾ പറയുന്നത് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. കോൺസ്റ്റാന്റിനോപ്പിളിനെ പറ്റി നബി തങ്ങൾ പറഞ്ഞത് ഇമാം മഹദിയുടെ കാലത്ത് നടക്കുന്ന അവസാന യുദ്ധങ്ങൾ, അവസാനത്തേതിന് തൊട്ട് മുമ്പുള്ളത് കോൺസ്റ്റാന്റിനോപ്പിൾ. ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസ് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവാണ് നബിയിൽ നിന്ന് കേട്ടത്. തങ്ങൾ പറയുന്നു സഹാബികളോട്, സമിഅതും ബിമദീന, നിങ്ങൾക്കൊരു നഗരമറിയുമോ, ജാനിബും മിൻഹാഫിൽ ബർരി, ആ രാജ്യത്തിന്റെ ഒരു ഭാഗം കരയാണ്, വജാനിബും മിൻഹാഫിൽ ബഹരി, മറ്റൊരു ഭാഗം കടലാണ്, നിങ്ങൾക്കറിയുമോ ഏതാണ് ആ രാജ്യമെന്നറിയുമോ? തുർക്കിയാണത്.
ഒരു ഭാഗം കരവാൻ കരയാൻ പിന്നെ കടൽ കടന്ന് അക്കരെ യൂറോപ്പിലും ഏഷ്യയിലും തുർക്കിയുണ്ട്. അറിയാലോ കടലിന്റെ അപ്പുറത്തും ഇപ്പുറത്തുമുള്ള ഒരു രാജ്യം ഏതാ നിങ്ങൾക്കറിയുമോ? തങ്ങൾ കണ്ടിട്ടില്ല തുർക്കി, പക്ഷേ നബി തങ്ങൾ പറഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വഹാബികൾ പറഞ്ഞു, സ്വഹാബികൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇത് ബോധിച്ചപ്പോൾ അവർ പറഞ്ഞു, നഅം യാ റസൂലല്ലാഹ് സമിഅനാ ബിഹാ, നബിയെ ഞങ്ങൾ കേട്ടിട്ടുണ്ട്, നബിയെ അങ്ങനെ ഒരു രാജ്യമുണ്ടെന്ന് കേട്ടിട്ടുണ്ട്. സമിഅനാ ബിഹാ, ഞങ്ങൾ പറഞ്ഞു, ലാ തഖൂമുസ് സാഅഹ്, അന്ത്യനാൾ നടക്കുന്നതിന്റെ മുമ്പ്, ഹത്താ യഗ്സുവ യഗ്സൂഹാ സബ്ഊന അൽഫൻ മിൻ ബനി ഇസ്ഹാഖ്, ഇസ്ഹാഖ് നബിയുടെ വംശപരമ്പരയിൽ വരുന്ന ആളുകൾ എന്ന് പറഞ്ഞാൽ ഫലസ്തീന്റെ ഭാഗത്ത് ജീവിക്കുന്ന ആളുകൾ, അവരിൽ നിന്നും 70,000 ആളുകൾ അടങ്ങുന്ന ഒരു സൈന്യം കോൺസ്റ്റാന്റിനോപ്പിളിലേക്ക് തുർക്കിയിലേക്ക് ചെല്ലാതെ, ഒരു യുദ്ധം നടക്കാതെ അന്ത്യനാളെ നടക്കില്ലെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പക്ഷേ അവിടെ ആയുധങ്ങളല്ല ഉപയോഗിക്കപ്പെടുന്നത്, വാളുകളല്ല ആ യുദ്ധത്തിൽ ഉപയോഗിക്കുക, പിന്നെ രണ്ട് തസ്ബീഹുകളാണ്, തസ്ബീഹിലൂടെയാണ് വിജയം ഉണ്ടാവുക. കോൺസ്റ്റാന്റിനോപ്പിളിന്റെ യുദ്ധം അങ്ങനെയാണ്, അവിടെ രക്തച്ചൊരിച്ചിലുണ്ടാവില്ല. അവരെ മുസ്ലിം സൈന്യം അവിടെ എത്തുമ്പോൾ നസലു, അവരവിടെ ഇറങ്ങും, വാളോ അമ്പോ അവിടെ ഉപയോഗിക്കുന്നില്ല. കാലു അവർ പറയും, ലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ എന്ന് അവർ പറഞ്ഞാൽ, ഫയസ്ഖുതു അഹദു ജാനിബൈഹല്ലദീ ഫിൽ ബഹർ, കടലിന്റെ അക്കരെ കിടക്കുന്ന യൂറോപ്പിന്റെ ഭാഗമായ തുർക്കി മുസ്ലിമീങ്ങൾക്ക് വഴിപ്പെടുകയാണ്. ثم يقولون في الثانيه, രണ്ടാമത് അവർ പറയും, ലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ എന്ന് രണ്ടാമത് പറഞ്ഞാൽ കരയിൽ നിൽക്കുന്ന ഭാഗം മുസ്ലിമീങ്ങൾക്ക് കീഴ്പ്പെടുന്നു. മൂന്നാമത് മുസ്ലിമീങ്ങൾ പറയും, ലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ, ഫയുഫർറജു ലഹും, മുസ്ലിമീങ്ങളായ ആളുകൾക്ക് സമാധാനപരമായി അങ്ങോട്ട് കടന്നു ചെല്ലാൻ കഴിയും. ഫയദ്ഖുലൂഹാ ഫയഗ്നമു, അവിടെ ഗനീമത്ത് സ്വത്തവർക്കുണ്ടാകും. ഫമൈനമാഹും യഖ്തസിമൂനൽ ഗനായിം, യുദ്ധത്തിന്റെ മുതലുകൾ വാർബൂച്ചി അവരെ ഓഹരി വെച്ചുകൊണ്ടിരിക്കുമ്പോൾ അവിടെ ഒരാൾ വിളിച്ചു പറയും, മിന്നദ്ദജ്ജാല ഖദ് ഖറജ്, ആന്റിക്രൈസ്റ്റ് മസീഹു ദജ്ജാൽ വന്നിട്ടുണ്ട് എന്ന് പറയും. ഫയതുറുകൂന കുല്ല ഷൈഇൻ വയർജിഊൻ, അതെല്ലാം അവിടെ ഇട്ടേച്ചവര് ഓടിപ്പോകുമെന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇങ്ങനെ അള്ളാഹുവിന്റെ ഹബീബ് ഒരുപിടി ഹദീസുകളിലൂടെ പ്രമുഖമായി നടക്കുന്ന പ്രധാന യുദ്ധങ്ങളിലേക്കുള്ള സൂചന നൽകിയിട്ടുണ്ട്. കാലാകാലങ്ങളിൽ സമാധാനം പുലരണമെന്നാണ് നമ്മൾ ദുആ ചെയ്യുന്നത്, അള്ളാഹുവിനോട് നന്മയാണ് നമ്മൾ ചോദിക്കേണ്ടത്. എന്നാൽ ഈ പ്രപഞ്ചത്തിന്റെ യാത്രയുടെ അനിവാര്യതകളായി അള്ളാഹു ചാല ഈ ഉമ്മത്തിന് നിശ്ചയിച്ച ചില പരീക്ഷണങ്ങളായി ഇമാം മഹദിയുടെ കാലം അങ്ങോട്ട്, ഐസനി ബിർഹിസ്സലാം മഹാനായ ഇമാം മഹദിയിൽ നിന്ന് നേതൃത്വം ഏറ്റെടുക്കുന്ന സമയം വരേക്കും, മൽഹമത്തുൽ കുബറ എന്ന് പറയുന്ന ലോകരാജ്യങ്ങൾ ഈ ഉമ്മത്തിനെതിരെ നടത്തുന്ന ഒരു യുദ്ധമുണ്ടെന്ന് പരിശുദ്ധ ഹദീസുകളിൽ രേഖപ്പെട്ട് കിടക്കുകയാണ്. അതൊക്കെ സംഭവിക്കുമ്പോൾ നമുക്ക് ഓർമ്മ വരണം, ഇതിന്റെ ഹബീബിന്റെ വചനമാണ് ഈ പുലരുന്നത്. ലോക ചരിത്രമോ ലോക രാഷ്ട്രീയ മീമാംസയോ പഠിക്കുന്ന ആളുകൾ ഇതൊക്കെ ഒന്ന് ശ്രദ്ധയിലേക്ക് വെച്ചുകൊള്ളുക. ഇങ്ങനെയൊക്കെ ചില പരാമർശങ്ങൾ ഇസ്ലാമിക ഡോക്യുമെന്റുകളിൽ ഉണ്ട് എന്ന് ഒന്ന് ഓർമ്മ വെക്കാനെങ്കിലും. അള്ളാഹുവിന്റെ റസൂല് പറയാൻ, ഇമാം മഹദി തങ്ങൾ സുബഹി നിസ്കാരത്തിന് ഡമസ്കസിലെ പള്ളിയിൽ നിൽക്കുമ്പോൾ, ഞാൻ അവസാനിപ്പിക്കുകയാണ്, ആ പള്ളി ഇന്ന് നിലവിലുണ്ട്, ഡമസ്കസിലെ പള്ളി ഇന്ന് നിലവിലുണ്ട്, അൽ മസ്ജിദുൽ അമവി എന്ന് പറയുന്ന പള്ളിയാണ്. പ്രവിശാലമായ 800 കൊല്ലം പഴക്കമുള്ള ആ ഒരു പള്ളി ഇന്ന് ഇമാം മഹാനായ ഈസ നബി അലൈഹി സ്വലാമിന്റെ വരവിനെ കാത്തു നിൽക്കുകയാണ്. നമ്മുടെ ചർച്ച ഇമാം മഹദിയാണ്, അതുകൊണ്ട് ഈസ നബിയും മസീഹു ദജ്ജാലിന്റെയും യജൂജ് മജൂജിന്റെയും അവിടെ കൊന്നു നമ്മൾ കടന്നു പോകുന്നില്ല, ആ ഒരു പോയിന്റിൽ നിൽക്കുകയാണ്. ഇമാം മഹദി തങ്ങൾ ഈസ നബി അലൈഹി സ്വലാം വരുമ്പോ ആ പള്ളിയിൽ നിസ്കാരത്തിന് ഇമാമ നിൽക്കാൻ കാത്തിരിക്കുകയാണ്. ഇമാമുന മഹദി റളിയല്ലാഹു അൻഹു ഇറങ്ങി വരുന്നു. ഇമാം മഹദി എന്നവരെ സുബഹി നിസ്കാരത്തിന് ഇമാം നിൽക്കാൻ നിൽക്കുമ്പോഴാ ദാ വരുന്നു ഈസ നബി അലൈഹി സ്വലാം. എന്തൊരു മനോഹരമായിട്ട് നബി തങ്ങൾ വിശദീകരിച്ചതെന്നറിയോ? ഒത്ത ഹൈറ്റുള്ള ഈസ നബി അലൈഹി സ്വലാം, വെളുപ്പ് ചുവപ്പും കലർന്ന നിറമുള്ള ഈസ നബി അലൈഹി സ്വലാം, മഹാനവറുകളുടെ തലമുടിയിൽ നിന്ന് വെള്ളമുറ്റുന്ന പോലെ മുത്തുകൾ പോലോത്തത് മുടിയിൽ നിന്ന് ഉറ്റുന്നുണ്ട്. ഈസ നബി കുളിച്ചിട്ടല്ല വരുന്നത്, കുളി കഴിഞ്ഞ് വരുന്ന പോലെ തോന്നും. മഹാനവറുകൾ ആ മുനാരത്തിന്റെ ഭാഗത്തുകൂടെ ഇങ്ങനെ ഇറങ്ങും. ഷർഖിയ ദിമശ്, ഡമസ്കസിന്റെ കിഴക്കുള്ള, ഇതൊക്കെ നബി പറയുമ്പോ ഡമസ്കസ് എന്ന രാജ്യം, ആ ഒരു നഗരം അന്നില്ലായിരുന്നു എന്ന് മനസ്സിലാക്കണം. പിന്നെയാണ് ഡമസ്കസ് ഉണ്ടാകുന്നത്. അങ്ങനെ ഇറങ്ങി വരും. സുബഹി നിസ്കാരത്തിന്റെ നേരമാണ്.
മഹാനായ ഈസ നബി അലൈഹി സ്വലാമിനെ കാണുമ്പോൾ ആളുകൾ തിരിച്ചറിയും, മഹാനായ ഇമാം മഹദി പഠിപ്പിച്ചു കൊടുക്കും, ദാ ഇത് ഈസ നബിയാണ് അലൈഹി സ്വലാം. മഹാനവറുകളെ, ഇമാമ് നിൽക്കാൻ വേണ്ടി പറയും, ഈസ നബിയെ ഈ നിസ്കാരത്തിന് നിങ്ങൾ ഇമാമ് നിൽക്കണം. നമ്മൾ അറിയണം, ഈസ നബി അലൈഹി സ്വലാം ഇവിടെ വരുന്നത് പുതിയൊരു മതം സ്ഥാപിക്കുവാനല്ല, അഷ്റഫുൽ ഖൽഖിന്റെ ഹദീസും വിശുദ്ധ ഖുർആനും പഠിപ്പിക്കുവാനാണ്. ഈസ നബി അലൈഹി സ്വലാമിന്റെ ദൗത്യം അതാണ്, നിങ്ങളത് മനസ്സിലാക്കിയിട്ടുണ്ടാകും. മഹാനവറുകളോട് നിങ്ങൾ ഇമാമ് നിൽക്കണമെന്ന് മഹാനായ ഇമാം മഹദി പറയുമ്പോ ഈസ നബി അലൈഹി സ്വലാം മാറി നിന്നിട്ട് പറയും, ഇല്ല, ഇമാമുക്കും മിൻകും, നിങ്ങളിൽ നിന്നുള്ള ഇമാം നിങ്ങൾക്കായിരിക്കട്ടെ, ഞാനല്ല മുഹമ്മദ് നബിയുടെ ഉമ്മത്തിന് ഇമാം നിൽക്കേണ്ടത്, ഈ ഉമ്മത്തിലെ ആളാണ്. അതുകൊണ്ട് ഇമാം മഹദി നിങ്ങൾ തന്നെ ഇമാമായി നിൽക്കുക എന്ന് പറയുകയും ആ നിസ്കാരത്തിൽ ഈസ നബി അലൈഹി സ്വലാം മഅ്മൂമായി മഹദി ഇമാം ഇമാമായിട്ടൊരു നിസ്കാരം നടക്കും. അതിൻ്റെ ശേഷം ഇമാം മഹദിയിൽ നിന്നും അധികാരം മഹാനായ ഈസ നബി അലൈഹി സ്വലാം ഏറ്റെടുക്കുകയാണ്. അങ്ങനെയാണ് തൊട്ടടുത്ത ദിവസമാണ് മസീഹുദ്ദജ്ജാലിന്റെ വധം നടക്കുന്നത്, മസീഹുദ്ദജ്ജാലിനെ കൊല്ലുന്നത്, അവൻ വധിക്കപ്പെടുന്നത്. യഖുതുലുഹു ബിബാബി ലുദ്ദ് ഇന്ന് ഇസ്രായേലിന്റെ എയർപോർട്ട് നിൽക്കുന്ന ഭാഗമാണ് ലുദ്ദ്, ബാബു ലുദ്ദ്, ലുദ്ദിന്റെ കവാടത്തിൽ വെച്ചാണ് ഈസ നബി അലൈഹി സ്സലാം മസീഹുദ്ദജ്ജാലിനെ പിടികൂടുക എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഓരോ സംഭവങ്ങളും സ്വഹാബത്ത് പറയാന്ന് നബി തങ്ങൾ ഞങ്ങൾക്ക് ഒരു വാള് പറഞ്ഞു, ഹഫിളഹു മൻ ഹഫിളഹു വനസിയഹു മൻ നസിയ. രാവിലെ തൊട്ട് സ്വർഗവും നരകവും അള്ളാഹു പടച്ചയിടം മുതൽ, മനുഷ്യനെ പടച്ചയിടം മുതൽ അങ്ങ് ലോകാവസാനം നടന്ന് സ്വർഗവാസികൾ സ്വർഗത്തിലേക്കും നരകവാസികൾ നരകത്തിലേക്കും, അങ്ങനെ അതിനിടയിൽ വരുന്ന ഓരോ ഫിത്നയെ കുറിച്ച് നബി തങ്ങൾ പറഞ്ഞു തന്നു. ആരൊക്കെയാണ് ആ ഫിത്നകൾക്ക് നേതൃത്വം കൊടുക്കുകയെന്നും അയാളുടെ പേരും നാടും വാപ്പയുടെ പേരും നബി തങ്ങൾ ഞങ്ങൾക്ക് പറഞ്ഞു തന്നു. ലോകരാജ്യങ്ങളിൽ ഫിത്നകൾക്ക് നേതൃത്വം കൊടുക്കുന്ന ആളുകളെ ഞങ്ങളത് കേട്ടു, ഞങ്ങളത് അറിഞ്ഞു. ഓർമ്മയുള്ളവർ ഓർമ്മയുണ്ട്, മറന്നവർ മറന്നു എന്നൊക്കെ മഹാനായ അബൂ സഈദ് അൽ ഖുദ്രി റളിയല്ലാഹു അൻഹു പറയുന്ന ദീർഘമായ ഒരു ഹദീസ് ഉണ്ട്. എല്ലാം തങ്ങൾ പറഞ്ഞെന്നു, ഒന്നും ബാക്കി വെച്ചില്ല ഹബീബുനാ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്തിനാണെന്നറിയോ, ഈ ഉമ്മത്ത് എവിടേക്ക് പോകുന്നുവെന്ന് നമ്മുടെ ഭാവി കൃത്യമായും നമ്മുടെ മുമ്പിൽ വിവരിക്കപ്പെട്ടിരിക്കുകയാണ്. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ, ഈ ജീവിതം കളിച്ചു തീർക്കാനുള്ള ജീവിതമല്ല, ഇത് കളിയും തമാശയുമായി അങ്ങനെയും ജീവിതം തീർക്കാൻ പറ്റും, ഇബാദത്ത് ചെയ്തിട്ടും തീർക്കാം. ഇബാദത്തിലൂടെ ഈ സമയം നമ്മൾ ഉപയോഗപ്പെടുത്തുക. ഒരു സെക്കൻഡ് നമുക്ക് തരാൻ ആരെക്കൊണ്ടും ഒരു ഡോക്ടറെ കൊണ്ടും കഴിയില്ല. അതുകൊണ്ട് നമ്മുടെ ആരോഗ്യം, നമ്മുടെ സമയം, നമ്മുടെ ചുറ്റുപാടുകൾ അള്ളാഹുവിനെ ഭയപ്പെട്ട് ജീവിക്കുകയും രാജ്യത്തിൻ്റെ സമാധാനത്തിന്, നമ്മുടെ മറ്റു സഹോദര സമുദായങ്ങൾക്കിടയിലാണ് നമ്മൾ ജീവിക്കുന്നത്, സമാധാനപരമായി കലാപങ്ങളില്ലാതെ യുദ്ധങ്ങളില്ലാതെ പരസ്പര പഴിചാരലുകളില്ലാതെ സമാധാനത്തോടുകൂടെയുള്ളൊരു ജീവിതം നമുക്കുണ്ടാവണം, നമ്മുടെ രാജ്യത്തുണ്ടാവണം. അള്ളാഹുവിൻ്റെ നിയമം നമ്മൾ ജീവിതത്തിൽ പാലിക്കുകയും സൂക്ഷ്മതയുള്ളവരായി ജീവിക്കുകയും ഒരാൾക്കും ഭാരമാവാതെ, ഭൂമിക്ക് അലങ്കാരമാണ് സത്യവിശ്വാസി എന്ന് പറഞ്ഞ പോലെ, നല്ലവരായി ജീവിച്ച് മരിക്കാനും, നമ്മൾ മരിച്ചു കഴിയുമ്പോൾ നമ്മൾ ഖബറിലേക്ക് പോകുന്ന ആ ഒരു ദിവസം ദുനിയാവിൽ ജീവിച്ച ദിവസത്തിലെ ഏറ്റവും സന്തോഷകരമായ ഒരു ദിവസമായി തീരാനും അള്ളാഹുവിനോട് ദുആ ചെയ്യും. മുഅ്മിനീങ്ങൾ അങ്ങനെ ദുആ ചെയ്യ, അല്ലാഹുമ്മ ജഅൽ ഖൈറ അയ്യാമിനാ യൗമ നൽഖാക, ഞങ്ങൾ ഇവിടുന്ന് മരിച്ചു വരുന്ന ദിവസം അള്ളാഹുവേ ഞങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും സന്തോഷമുള്ള ദിവസമാക്കി തരയണമേ എന്ന്. നമ്മുടെ ഒരുപാട് പ്രിയങ്കരരായ ആളുകൾ, നമ്മുടെ നാട്ടുകാരായ ആളുകൾ ഈ പള്ളിക്ക് ചുറ്റും മറവ് ചെയ്യപ്പെട്ട് കിടക്കുകയാണ്. ഈ അടുത്ത കാലങ്ങളിൽ മരിച്ച ഒരുപാട് നമ്മുടെ മാണിക്കൂത്തുള്ള ആളുകൾ, എൻ്റെ സുഹൃത്ത് നമ്മുടെ അബ്ദുൽ ഖാദറിൻ്റെ ഉപ്പടക്കം, ഇതൊക്കെ പിന്നെ ഒരുപാട് ഒരുപാട് ആളുകൾ, പിന്നെ എൻ്റെ ഒരു സുഹൃത്ത് ഖത്തറിലുള്ള ജാഫർ ഉണ്ട്, ഞങ്ങളെ ജാപ്പു എന്ന് വിളിക്കുന്ന, അദ്ദേഹത്തിൻ്റെ ഭാര്യ വളരെ വിഷമകരമായ ഒരു അസുഖത്തിലാണ്, വളരെ പെട്ടെന്ന് ആശ്വാസം ലഭിക്കാൻ വേണ്ടി ദ്വാരക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. ഈ മജ്ലിസ് വെച്ച് ദുആ ചെയ്യാൻ, അള്ളാഹുവേ സഹോദരിക്ക് നീ വളരെ പെട്ടെന്ന് ശിഫ കൊടുക്കണേ തമ്പുരാനെ, നീ ആ സഹോദരിക്ക് ശിഫ കൊടുക്കണേ തമ്പുരാനെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇവിടെ നമ്മുടെ കോംപ്ലക്സിലേക്ക് റൂം വാഗ്ദാനം ചെയ്തവർ 360,000 രൂപ കൊടുക്കാൻ ഏറ്റവർ ഒന്ന് മുബാറക് ഹസൈന റഹാജി, ഒന്ന് അവരുടെ ഭാര്യ ഖദീജ. അവർക്ക് ചില ശാരീരിക ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട്, അള്ളാഹു നീ ശിഫ കൊടുക്കണേ റബ്ബേ. മുബാറക് ഹസൈന റഹാജി, അദ്ദേഹത്തിനും ആയുസ്സും ആരോഗ്യവും ആഫിയത്തും വർദ്ധിപ്പിക്കണേ തമ്പുരാനെ. പിന്നെ പാലക്കി അബ്ദുറഹ്മാൻ ഹാജി ഒരു റൂം ഏറ്റെടുത്തിട്ടുണ്ട് 360,000. പി അബ്ദുറഹ്മാൻ ഹാജി ഒരു മാന്യ സുഹൃത്ത്, മരിച്ചുപ്പാൻ്റെ പേരിൽ ദ്വാരക്കാൻ വേണ്ടി സ്വതക്കയായിട്ട് ഒരു റൂം 360,000 ആ ഒരു റൂമിൻ്റെ ചിലവ്. അങ്ങനെ 30 റൂമുകളാണ് നമുക്ക് വേണ്ടത് ഇൻഷാ അള്ളാ. ഓരോരുത്തർ രണ്ടാൾ കൂടിയിട്ടോ ഒരു വീട്ടുകാരൊരുമിച്ചോ ഒക്കെയായി
നമ്മുടെ ആഖിറത്തിലേക്ക് വലിയൊരു സംഭാവനയായി, നമ്മുടെ ആഖിറത്തിലേക്ക് ഒരു വരുമാനമായി, ഒരു ഇൻവെസ്റ്റ്മെൻ്റ് ആയിട്ട് ആ കാര്യങ്ങൾ ഏറ്റെടുക്കണമെന്ന് അറിയിക്കുകയാണ്. നമ്മുടെ ഈ പരിസരം എന്നെ വരാറുള്ള നമ്മുടെ മുഹമ്മദ് കുഞ്ഞവരുടെ ഉപ്പ മരിച്ചുപോയവരങ്ങൾക്കൊക്കെ അറിയും. സുഹൃത്ത് അബൂബക്കർ, മാണിക്കോത്ത് അബൂബക്കർ അവരുടെ ഉപ്പ മരിച്ചതാണ്. അവർക്കൊക്കെ അവിടൊക്കെ മഗ്ഫിറത്തിന് വേണ്ടി ദുആ ചെയ്യുന്നു. പിന്നെ ഇവിടെ ആരൊക്കെ നമ്മുടെ മഹല്ലത്തിൽ ജോലി ചെയ്തു പോയിട്ടുണ്ടോ, ഇവിടുത്തെ പള്ളിദർസും ഇവിടുത്തെ മക്കളുടെ ദീനി പ്രവർത്തനങ്ങൾക്കൊക്കെ സേവനം ചെയ്യുന്നവർ, പള്ളിയുടെ പരിപാലനം, നമ്മുടെ പള്ളിയും മതിലും ഒക്കെ വളരെ മനോഹരമായി പെയിൻറ് ചെയ്യാനൊക്കെ 50,000 രൂപ കൊടുത്തൊരു സഹോദരൻ തുടങ്ങി ആരൊക്കെ ഇതുമായി വർഷാവർഷങ്ങളിൽ ഈ പരിപാടിയോട് സഹകരിച്ചിട്ടുണ്ടോ, ഇതുപോലെയുള്ള നന്മകൾക്ക് ഭക്ഷണം നൽകി അന്നദാനം അള്ളാഹുവിൻ്റെ റസൂലിന് ഇഷ്ടപ്പെട്ട ഒരു സംഗതിയാണ്. മദീനത്തേക്ക് കയറി വന്നപ്പോൾ നബി തങ്ങൾ ആദ്യം പറഞ്ഞ വാക്കുകളിൽ രണ്ടാമത്തെ വാക്ക് അത്വമെന്നാണ്. സലാം പ്രചരിപ്പിക്കണം, ഭക്ഷണം കൊടുക്കണം, കുടുംബ ബന്ധം ചേർത്തണം, തഹജ്ജു നിസ്കരിക്കണം. നാല് കാര്യം നബി തങ്ങൾ ആദ്യം പറഞ്ഞത്, ആദ്യത്തെ ഹദീസിൽ പറഞ്ഞ ആ വിഷയമാണ് അന്നദാനം. അതൊക്കെ ഇവിടെ വളരെ മനോഹരമായി, നമുക്ക് ആർക്കും ഭക്ഷണം കിട്ടാത്ത കേട്, ഈ നാട്ടിലൊന്നും ആരും അങ്ങനത്തെ പട്ടിണി പാവങ്ങൾ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷെ അതൊരു ബറക്കത്താണ്, നബിക്ക് തങ്ങൾക്ക് ഇഷ്ടപ്പെട്ടൊരു കാര്യമാണ് അന്നദാനം. അത് പാവപ്പെട്ടവർക്കോ ഭക്ഷണമില്ലാത്തവർക്കോ മാത്രമല്ല, മനുഷ്യർക്ക് കൊടുക്കിനെന്നാണ്. നമ്മുടെ തായൽ അബ്ദുറഹ്മാൻ്റെ അവിടെ വലിയൊരു വിരുന്ന്, ഈ പരിപാടിയുമായി ബന്ധപ്പെട്ട ആളുകൾക്കൊക്കെ ഒരു ഭക്ഷണ വിതരണം, മാഷാല്ലാ വളരെ നല്ല കാര്യം. അള്ളാഹു അത് ഖൈറാക്കി കൊടുക്കട്ടെ, ഇതിൽ അള്ളാഹു ബറക്കത്ത് ചെയ്യട്ടെ എന്ന് ദുആ ചെയ്യുക. അന്നദാനം, അതിനുവേണ്ടിയൊക്കെ ഒരുപാട് ആളുകൾ ഇവിടെ ഏറ്റെടുത്ത സംഭാവനകളുണ്ട്. ആ നമ്മുടെ സുഹൃത്ത് സുബൈർ, അദ്ദേഹത്തിൻ്റെ ഒരു കുഞ്ഞു പിറന്ന സന്തോഷത്തിലാണ് അവിടെ എല്ലാവർക്കും പായസം വിതരണം ചെയ്തത്. ആ കുഞ്ഞിനെ നീ സ്വാലിഹായ കുട്ടിയാക്കണേ തമ്പുരാനെ, മുഹമ്മദ് സിമാം എന്ന് പറഞ്ഞൊരു ഒരു കുഞ്ഞ് അവർക്കിന്ന് നാമകരണം ചെയ്യപ്പെട്ടു. അള്ളാഹു ചാല കുഞ്ഞിനെ സ്വാലിഹായ കുഞ്ഞാക്കി കൊടുക്കട്ടെ. ഇവിടെ വലിയൊരു ലിസ്റ്റ് തന്നെ ഉണ്ട് ആരക്കാൻ വേണ്ടി. നമ്മുടെ സെക്രട്ടറി അല്ലേ, ഇൻഷാല്ലാ അത് വായിച്ചിട്ട് നമ്മൾ 10 മിനിറ്റ് കൊണ്ട് ദുആ ചെയ്ത് പിരിയണം. അപ്പോൾ പെട്ടെന്നായിക്കോട്ടെ. ബിസ്മില്ലാ. നമ്മുടെ ഈ പരിപാടിയിലേക്ക് ഒരുപാട് ആളുകൾ ഇറച്ചികൾ സംഭാവന ചെയ്തിട്ടുണ്ട്. ഗുളിക്കാട് കുഞ്ഞബ്ദുൽ ഹാജി 100 കിലോ, തായൽ അബ്ദുറഹ്മാൻ ഹാജി 100 കിലോ, കൊട്ടശ്ശേരി അബ്ദുൽ ഖാദർ ഹാജി 100 കിലോ, സൺലൈറ്റ് ബദേസ് 50 കിലോ, മുബാറക് ഹസൻ ഹാജി 50 കിലോ, എൽ ശംസുദ്ദീൻ 50 കിലോ, മാണിക്കോത്ത് മുഹമ്മദ് ഹാജി 50 കിലോ, പോപ്പട്ടി ബദേസ് 50 കിലോ, എം കുഞ്ഞാസിയ ഡോക്ടർ മാണിക്കോത്ത് മുഹമ്മദ് 50 കിലോ, പി കെ കുഞ്ഞാമ 50 കിലോ, എൻ ബി അബൂബക്കർ ഹാജി 50 കിലോ ഇറച്ചി, 50 കിലോ അരി, എം എം ഖാലിദ് 50 കിലോ, എം എൻ ഇബ്രാഹിം ഹാജി 50 കിലോ, വി ബി അബ്ദുറഹ്മാൻ ഹാജി 50 കിലോ, ഒത്തിക്കാൽ കുഞ്ഞാമെന്ന ഹാജി 50 കിലോ, മാട്ടമ്മ സുബീർ 50 കിലോ, എം കെ ഹുസൈൻ ഹാജി 14 50 കിലോ, പി ഷെരീഫ് വെസ്റ്റ് ഇന്ത്യ 25 കിലോ, ബാടത്ത് അബ്ദുറഹ്മാൻ ഹാജി 25 കിലോ ഇറച്ചി, 25 കിലോ അരി, ഷെരീഫ് റൂട്ട് 30 കിലോ ഇറച്ചി, അഷ്റഫ് ബന്യാസ് 25 കിലോ, എം അബ്ദുല്ല ഹാജി 25 കിലോ, കോട്ടക്കുള അബൂബക്കർ ഹാജി 25 കിലോ, സീദി കോട്ടക്കുളം 25 കിലോ, ബലാടത്ത് മുഹമ്മദ് ഹാജി 25 കിലോ, പി അബ്ദുൽ കരീം ഹാജി വെസ്റ്റ് ഇന്ത്യ 25 കിലോ, എം പി ഇബ്രാഹിം ഹാജി 25 കിലോ, മാണിക്കോത്ത് അബൂബക്കർ 25 കിലോ, അഷ്റഫ് സേട്ട് 25 കിലോ, പടിഞ്ഞാറ് അബ്ദുള്ള 25 കിലോ, അബ്ദുറഹ്മാൻ കൊളവൽ 25 കിലോ, അമീദ് മുക്കൂട് 25 കിലോ, പാലക്കി അസീസ് 25 കിലോ, കുഞ്ഞബ്ദുള്ള 25 കിലോ, ബദറുദ്ദീൻ പാലക്കി 25 കിലോ, മുഹമ്മദ് കുഞ്ഞി അന്തുമായി 25 കിലോ, ചേറ്റിക്കുണ്ട് മുഹമ്മദ് ഹാജി 25 കിലോ, സി എച്ച് എസ് ഹാജി 25 കിലോ, മറിയം ഡോക്ടർ മാണിക്കത്ത് മുഞ്ഞാജിയ 10 കിലോ, ഫാത്തിമ 15 കിലോ, മൈമുന 15 കിലോ, ബിരിയാണി മുഹമ്മദ് 15 കിലോ, എം എം അബ്ദുറഹ്മാൻ ഹാജി 10 കിലോ, വി വി ഉസ്മാൻ മൽവി 10 കിലോ, സുബീദ 10 കിലോ, സലാം 10 കിലോ, മുനീർ മുക്കൂട് 25 കിലോ, തണ്ണുമല മുഹമ്മദ് ഹാജി 12 കിലോ, എം ബി ഷെരീഫ് 10 കിലോ, ഷമ്മാസ് 25 കിലോ, ജാഫർ അബ്ദുറഹ്മാൻ മൗലവി 10 കിലോ, 25 കിലോ ഇറച്ചി, ഫൈസൽ കൊബീത്ത് 25 കിലോ ഇറച്ചി, യു വി മുസ 50 കിലോ അരി, മാട്ടുമൽ മജീദ് 25 കിലോ, എം കെ അബ്ദുൽ ഖാദർ ഹാജി 10,000 രൂപ, എം കെ അബ്ദുൽ നാസർ 10,000 രൂപ, അബൂഖൈൻ സൂപ്പർ മാർക്കറ്റ് അബുദാബി 6,666, സി എച്ച് അഹമ്മദ് ഹാജി 5,000, സി എച്ച് ലാഖത്ത് ഹാജി 5,000, എം കെ അബ്ദുൽ മജീദ് ഹാജി 50 കിലോ ഇറച്ചി, എം പി മുഹമ്മദ് കുഞ്ഞ് മീത്തൽപുര 25 കിലോ. കുറേ ആളുകൾ ദുആ ചെയ്യാൻ ഏൽപ്പിച്ചിട്ടുണ്ട്. ഉസ്താദ് എല്ലാവർക്കും വേണ്ടി ദുആ ചെയ്യുന്നു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, ഹംദൻ യുവാഫി നിഅമഹു വികാഫി മസീദ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ അലി സയ്യിദിനാ വമൗലാനാ വഹബീബിനാ മുഹമ്മദ്. അള്ളാഹുവേ സർവശക്തനായ അള്ളാഹു, ഇത് നിൻ്റെ ദീനിന് വേണ്ടിയുള്ളൊരു ഒരുമിച്ച് കൂടലാണ് തമ്പുരാനെ, ഇതെന്ന് സ്വീകരിക്കണേ റഹ്മാനെ. അള്ളാഹുവേ ഇവിടെ ഇതിൻ്റെ ദിവസം ഈ പരിപാടിക്ക് മുമ്പും ഇന്നലെയും